والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة هم فيها خالدين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائي من أبدا على حبيبك خير الخلق كلهم. هادي ميت نور الله أحمد نبي صلى الله أشرف الخلق رسول الله آدر بايا نبي الله بدريلم إيريا شوب نبي بيبي آمينة تندي صبي ولد الأمين ون نبي آمنا برسول الله آمنا برسول الله. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. دل میں خدا کی محبت بسا لو اپنے چہرے کو نماز سے نورانی بنا لو. دنیا کی محبت سے کیا ملے گا دوستو, نبی کی سنت سے جنت سجا لو. رضا سے پوچھا یہ شان کیسی ہے عطا, رسا نہیں پتا یہی نبی 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 نبی. ആദരണീയരായ പണ്ഡിതന്മാർ, നല്ലവരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മഹത്തായ സംഗമം നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ജീവിതത്തിൽ വന്നുപോയ സർവപാപങ്ങൾ പൊറുക്കപ്പെടാൻ നിമിത്തമാകുന്ന ഒരു മജിലിസായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ സദസ്സിൻ്റെ കാമിലായ പരിപൂർണമായ ബറക്കാത്തുകൾ നേടുന്നവരിൽ, ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹത്തായ ഒരാത്മീയ സദസ്സിലാണ് നാം ഉള്ളത്. ഇൻഷാ അല്ലാ,
നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആദരണീയരായ സയ്യിദവരുകൾ ഈ മഹത്തായ പരിപാടിയിൽ നമ്മെ ഉപദേശിക്കാനും നമുക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാനും അല്പസമയങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദവരുകൾ വേദിയിൽ എത്തിച്ചേരുന്നത് വരെ സംസാരിക്കാനാണ് വിനീതൻ എണീറ്റ് നിന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും തങ്ങളവരുകളുടെ ഉപദേശം കേൾക്കാനും അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാനുമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നീരുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മിൽ ഓരോരുത്തരും. കേവലം ഭൗതികമായ വിഷയങ്ങളിൽ മാത്രമല്ല, ഇത്തരത്തിലുള്ള സദസ്സുകളെ കൊണ്ട് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ആത്മീയമായ മുന്നേറ്റമാണ്. ആ ആത്മീയ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് നാം ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുകയാണ്. സത്യത്തിൽ ഞാൻ വന്നതും ആ ഒരു ആത്മീയ മുന്നേറ്റം കൈവരിക്കാൻ തന്നെയാണ്. നേരത്തെ സ്വാഗത പ്രഭാഷണം ഇവിടെ പറഞ്ഞപ്പോൾ ഉസ്താദവരുകൾ ചെറിയ പനി എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും ശക്തമായ പനി തന്നെയുണ്ട്. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ ആ പനി ഒന്ന് ചെറുതാകുന്നു എന്ന് മാത്രമാണ്. സത്യത്തിൽ ഇന്നലെ കായംകുളത്ത് പരിപാടി കഴിഞ്ഞ് അതിനു മുമ്പ് ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, എനിക്ക് തിരൂരിൽ ഇറങ്ങുന്നതിന് പകരം നേരെ കായംകുളത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോയാൽ ഹോസ്പിറ്റലിൽ പോയി വേഗം മരുന്നെടുക്കാൻ കഴിയും. പക്ഷെ എന്നാലും ആദരണീയരായ സയ്യിദവരുകൾ ഇവിടെ വരുന്നു. ഇതൊരു ആത്മീയമായ ചടങ്ങാണ്. എന്നാൽ നമ്മുടെ അസുഖങ്ങൾ മാറാൻ വൈദ്യന്മാരെ സമീപിച്ച് അവരിൽ നിന്ന് കിട്ടുന്ന മരുന്ന് തന്നെ കഴിക്കണം എന്നില്ല, അത് ഒരു വഴിയാണ്. ഇത്തരത്തിലുള്ള ആത്മീയ സദസ്സുകളെ കൊണ്ട് തന്നെ എത്രയോ അസുഖം മാറുന്നു. അപ്പോ ഇന്നലെ മക്കയിൽ നമ്മുടെ വലിയൊരു അടുത്ത സ്നേഹിതനുണ്ട്. അദ്ദേഹം ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ അടുത്ത് നിന്ന് അവിടെ നിന്ന് എനിക്ക് ഫോം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് ഖദീജ ബിവിയുടെ അടുത്ത് വരാൻ കാരണം നിങ്ങളെ പനി മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ മാത്രമാണ്, വേറെ ഒന്നുമല്ല, അതുകൊണ്ട് മാറിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ ദുആ വറക്കത്ത് കൊണ്ട് കുറച്ചൊക്കെ മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ സദസ്സും ഇൻഷാ അല്ലാ ഇവിടെ പങ്കെടുക്കലോടുകൂടെ അത് പൂർണ്ണമായും മാറിക്കിട്ടണം. ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ കൂടെ പഠിച്ചവരും ഞാൻ പഠിച്ച സ്ഥലങ്ങളിൽ പഠിച്ചവരൊക്കെ ഈ പരിസരത്തുള്ളവരൊക്കെ എന്നെ നിരന്തരമായി വിളിച്ചു. പക്ഷെ അവരുടെ ഫോണ് വരെ എനിക്കെടുക്കാൻ സാധിച്ചില്ല. അവരൊക്കെ ഈ സദസ്സിലുള്ളത് കൊണ്ട് ഞാൻ അവരോട് പിന്നെ പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. കാരണം തെറ്റിദ്ധരിച്ചു പോകരുതല്ലോ. കാരണം ഫോൺ എടുക്കാതിരിക്കാൻ കാരണം തന്നെ ശക്തമായ പനിയാണ്. അവ സംസാരിക്കാൻ കഴിയുന്നില്ല, കഫക്കെട്ടുണ്ട്, ഒരു ഭാഗത്ത് തലയിൽ നല്ല വേദനയുണ്ട്. അപ്പൊ നിങ്ങളോട് എന്തിനു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല അവന്റെ പൊരുത്തത്തിലായി നമുക്കൊക്കെ ആരോഗ്യമുള്ള ദീർഘായുസ് വർദ്ധിപ്പിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം സ്വർഗമാണ്. ആ സ്വർഗത്തിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ആ സ്വർഗത്തിന് വേണ്ടിയാണ് നിങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത്. ആ സ്വർഗം കിട്ടാൻ എന്ത് ചെയ്യണം? സ്വർഗം മുത്തഖീങ്ങൾക്കുള്ളതാണ്. ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ളതാണ് സ്വർഗം. അപ്പൊ സ്വർഗം കിട്ടണമെങ്കിൽ മുത്തഖീങ്ങളാകണം എന്നാണ് അതിന്റെ അർത്ഥം. കാരണം മുത്തഖീങ്ങളല്ലാത്തവർക്ക് സ്വർഗമില്ല. അത് പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്, ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറു ചെയ്യപ്പെട്ടതാണ് സ്വർഗം. അപ്പൊ ആ മുത്തഖീങ്ങളിൽ പെട്ടാൽ സ്വർഗം ലഭിക്കും, മുത്തഖീങ്ങളിൽ പെട്ടില്ലെങ്കിൽ സ്വർഗം ലഭിക്കില്ല.
മുത്തഖീങ്ങളിൽ പെടാൻ എന്ത് വേണം? മുത്തഖീങ്ങളിൽ പെടാൻ നാം നമ്മുടെ ദീനായി മതമായി അംഗീകരിച്ച് ജീവിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പൂർണ്ണമായും പാലിക്കണം. അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിലും, പ്രത്യക്ഷത്തിൽ ഇഷ്ടപ്പെടാത്ത നിയമമാണെങ്കിലും ഇഷ്ടപ്പെടുക തന്നെ വേണം, അപ്പോഴല്ലേ മോമിനാവൂ. പക്ഷെ എന്നാലും ചിലപ്പോൾ നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മുന്നിൽ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ആ ദീൻ പറയുന്ന നിയമം നമുക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിലും അത് പാലിക്കുക തന്നെ വേണം. അത് ഒരു മുത്തഖിയുടെ ലക്ഷണമാണ്. മാക്കാനലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറ. ഒരു ഈമാനുള്ള പുരുഷൻ, ഈമാനുള്ള സ്ത്രീ, അവർ ഇസ്ലാം അംഗീകരിച്ചാൽ, ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ പിന്നെ അവർക്ക് സ്വാതന്ത്ര്യമില്ല. ചിലർ പറയുന്നു സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന്. സ്ത്രീകൾക്ക് മാത്രമല്ല, മുസ്ലിമായാൽ പുരുഷനും സ്വാതന്ത്ര്യമില്ല എന്നാ ഞാൻ പറയാം. ഞാൻ പറയലല്ല, ഖുർആൻ പറയാണ്. എന്താ കാരണം? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തോന്നിയതനുസരിച്ച് ജീവിക്കലാണ്. എനിക്ക് തോന്നിയതനുസരിച്ച് ഞാൻ ജീവിക്കുക, നിങ്ങൾക്ക് തോന്നിയതനുസരിച്ച് നിങ്ങൾ ജീവിക്കുക, പുരുഷന്മാർക്ക് തോന്നിയതനുസരിച്ച് പുരുഷന്മാർ ജീവിക്കുക, സ്ത്രീകൾക്ക് തോന്നിയതനുസരിച്ച് സ്ത്രീകൾക്ക് ജീവിക്കാം. പക്ഷെ അങ്ങനെയൊരു ഫ്രീഡം, അങ്ങനെയൊരു ഇൻഡിപെൻഡൻസ് ഒരിക്കലും ഇസ്ലാമിലില്ല. മുസ്ലിമായാൽ പിന്നെ സ്വർഗം കിട്ടാനാണ് ആഗ്രഹിക്കുക. ആ സ്വർഗം കിട്ടണമെങ്കിൽ ഇസ്ലാം സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ സ്വന്തം താല്പര്യത്തിന് എതിരാണ് അള്ളാഹുവിൻ്റെ തീരുമാനമെങ്കിലും, ഹബീബാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയമെങ്കിലും അത് പൂർണ്ണമായും പാലിക്കുമ്പോഴാണ് മുത്തഖിയാകൽ. അങ്ങനെ മുത്തഖിയായി ജീവിക്കൽ കൊണ്ടാണ് സ്വർഗം കിട്ടൽ. സ്വർഗം കിട്ടാൻ രണ്ടു പ്രധാനപ്പെട്ട മാർഗമാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ളത്. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. സ്വർഗം കിട്ടാൻ, സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പിന്നീട് ആ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വരൽ ഇല്ല. നരകത്തിൽ പ്രവേശിച്ചതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നുമില്ല. അതുകൊണ്ടാണ് മുഅ്മിനായ മനുഷ്യനാണോ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ പാടി വരുന്നതാണ്, അണുമണി തൂക്കം ഈമാനുള്ളവൻ നരകത്തിൽ നിന്നൊഴിവാണ് എന്ന് മദ്രസയിൽ പഠിച്ച കാലം മുതൽക്ക് തന്നെ പാടി വരുന്നതാണ്. നരകത്തിൽ ഒരു തവണ പ്രവേശിച്ചതുകൊണ്ട് പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നില്ല, മറിച്ച് ഒരു ചെറിയ ഖദർ ഈമാനുണ്ടെങ്കിലും സ്വർഗത്തിൽ പിന്നീട് എത്തിച്ചേരും. ജീവിതത്തിൽ ചെയ്ത തെറ്റുകളെല്ലാം, ആ തെറ്റുകളുടെ തോതനുസരിച്ച് അള്ളാഹു തആല നരകത്തിൽ ശിക്ഷിച്ചതിന് ശേഷം അള്ളാഹു തആല അവനെ സ്വർഗത്തിൽ അയക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേസമയം സ്വർഗത്തിലെത്തിയാലോ പിന്നെ അവിടുന്ന് പുറത്തേക്ക് വരലില്ല. പുറത്തേക്ക് വരണമെന്ന് തോന്നിയാലോ അങ്ങനെ തോന്നൂല്ല. അതാണ് അത്ഭുതം. സ്വർഗത്തിലെത്തിയാൽ പിന്നെ പുറത്തേക്ക് വരണമെന്ന് തോന്നൂല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഉലൈക അസ്ഹാബുൽ ജന്നതി ഹും ഫീഹാ ഖാലിദൂൻ. ആ സ്വർഗാവകാശികൾ അവർ സ്വർഗത്തിൽ ശാശ്വതമായി ജീവിക്കുന്നവരാണ്. അപ്പൊ നമ്മളൊക്കെ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ചോദിച്ചാൽ, ആ സ്വർഗത്തിൽ പ്രവേശിച്ച് ആ സ്വർഗത്തിൽ ശാശ്വതമായി ജീവിക്കണം. ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കലാണ് യഥാർത്ഥത്തിൽ ഒരു മുത്തഖിയായ മനുഷ്യന്റെ ജീവിതം കൊണ്ടുള്ള ലക്ഷ്യം തന്നെ. അതിനെന്ത് വേണം? ആ ലക്ഷ്യം മുന്നിൽ കാണുന്ന മനുഷ്യൻ രണ്ടു കാര്യങ്ങളാണ് ഇവിടെ ചെയ്തു തീർക്കേണ്ടത്. ഏതാണ് ആ രണ്ടു കാര്യം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, സ്വർഗത്തിലെത്താൻ പ്രധാനമായും ചെയ്യേണ്ട രണ്ടു കാര്യങ്ങൾ ഏതാണ്? വല്ലദീന ആമനൂ
വഅമിലു സ്വാലിഹാത്ത്. ഈ രണ്ടു കാര്യങ്ങളാണ് പ്രധാനമായും വേണ്ടത്. ഏതാണ് ഒന്നാമത്തത്? വല്ലദീന ആമനു, ഈമാനുള്ള ജനങ്ങൾ. അപ്പൊ നമ്മൾ ഈമാനുള്ളവരാകണം. ഒന്നാമതായി വേണ്ടത് ഈമാനാണ്. ആ ഈമാൻ എങ്ങനെ വേണം? ആമിനു കമാമനന്നാസ്, മഹാന്മാരായ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെയുള്ള ഈമാൻ. ആ സ്വഹാബത്ത് എങ്ങനെയാണോ വിശ്വസിച്ചത്, അതാണല്ലോ യഥാർത്ഥ ഈമാൻ. ആ സ്വഹാബത്ത് വിശ്വസിച്ചതനുസരിച്ചുള്ള ഈമാനാണ് വേണ്ടത്. ഇനി രണ്ടാമത്തത് ഏതാണ്? വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരാകണം. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരാകണം. ആ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ധാരാളം വർദ്ധിപ്പിക്കുന്നവരാകണം. അതായത് ഇബാദത്തുകൾ വേണം. അപ്പൊ ഒന്നാമതായി ഈമാനാണ് വേണ്ടത്, രണ്ടാമതായി അമലാണ്, സൽക്കർമ്മമാണ്. ഇനി സൽക്കർമ്മമുണ്ട്, ഈമാനില്ല എന്നാൽ സ്വർഗം കിട്ടൂല. പിന്നെയോ, സൽക്കർമ്മത്തിന് മുമ്പ് വേണ്ടത് ഈമാനാണ്. ഒരു വാഹനം നിങ്ങൾ നോക്കൂ, ആ വാഹനത്തിന്റെ ബോഡിയേക്കാളും വാഹനത്തിന് പ്രധാനം വാഹനത്തിന്റെ ഇഞ്ചിനാണ്. ഇഞ്ചിനുണ്ടെങ്കിൽ തന്നെ വാഹനം ചലിച്ചേക്കൂ. അതേസമയത്ത് ഇഞ്ചിനില്ലാതെ കേവലം വാഹനത്തിന്റെ ബോഡി കൊണ്ട് വാഹനം ചലിക്കില്ല. അതിന്റെ കാരണം, അത് ബോഡിയേക്കാളും പ്രധാനം ഇഞ്ചിനാണെന്നത് സാധാരണ നമുക്ക് അല്ലാഹു തആല നൽകിയ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയതാണ്. ഇതുപോലെ തന്നെ സൽക്കർമ്മങ്ങളെക്കാളും പ്രധാനമായും വേണ്ടത് ഈമാനാണ്. ആ ഈമാനുള്ളതിന് പുറമേ അമലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ വേണം. ആ സൽക്കർമ്മങ്ങൾ ധാരാളമുള്ളവനെ സ്വർഗത്തിലെത്താൻ കഴിയൂ. ആ സ്വർഗത്തിൽ ശാശ്വതമായി ജീവിക്കാൻ കഴിയൂ. ആ സൽക്കർമ്മം ഏതാണ്? കേവലം നിസ്കരിക്കൽ മാത്രമാണോ ഉമ്മമാരെ? അല്ല. കേവലം ഖുർആൻ പാരായണം ചെയ്യൽ മാത്രമാണോ ചെറുപ്പക്കാരെ? അല്ല. പിന്നെയോ, സൽക്കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സൽക്കർമ്മം നമ്മുടെ സ്വകാര്യ ജീവിതവും നമ്മുടെ പരസ്യ ജീവിതവും ഒരുപോലെയാകലാണ്. അല്ല, ഒന്നും കൂടി കയറി ചെല്ലുകയാണെങ്കിൽ, നമ്മുടെ സ്വകാര്യ ജീവിതമുണ്ടല്ലോ, അത് നമ്മുടെ പരസ്യ ജീവിതത്തെക്കാളും ഹൈറായിരിക്കണോ? അതേസമയത്ത് എന്നെ പോലോത്തവരുടെ കാര്യം എന്താണ്? നിങ്ങളൊക്കെ നല്ലവരാണ് കേട്ടോ. അതേസമയത്ത് എന്നെ പോലോത്തവരെ കാര്യം എന്താണ്? അതേ, പരസ്യ ജീവിതം വളരെ ഹൈറാണ്. സ്വകാര്യ ജീവിതത്തിൽ കൈയിട്ട് നോക്കിയാലോ തീരെ അടുക്കാൻ പറ്റൂല. അങ്ങനെയാകരുത്. പ്രധാനമായും വേണ്ടത് പരസ്യ ജീവിതത്തെക്കാളും ഹൈറാകേണ്ടത് സ്വകാര്യ ജീവിതമാണ്. ഏതാണ് ചെറുപ്പക്കാരാ സ്വകാര്യ ജീവിതം? പള്ളിയിൽ വരുന്നു, സുബഹി ജമാഅത്തിന് പള്ളിയിൽ വരുന്നു, എല്ലാ പരിപാടികളിലും സജീവമാണ്. പക്ഷേ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അതേ പ്രൈവേറ്റ് ബെഡ്റൂമിലങ്ങ് കയറിയാൽ, വാതിലങ്ങടച്ചാൽ, വാതിൽ കുട്ടിയിട്ടാൽ, അപ്പോഴുള്ള നിന്റെ ജീവിതമില്ലയോ? അതാണ് നിന്റെ സ്വകാര്യ ജീവിതം. എന്റെ കാരണം, അപ്പൊ നിന്റെ ഉമ്മ കാണുന്നില്ല, ഉപ്പ കാണുന്നില്ല, ജേഠാനുജന്മാര് കാണുന്നില്ല, ഉസ്താദ് കാണുന്നില്ല, ആരും കാണാത്ത സമയത്ത് അവിടെ കാണുന്ന രാജാവ് ഒരുത്തനാണ്. അവൻ അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു ആണ്. അവൻ മനസ്സിലെ ചിന്ത എന്താണ്? എന്റെ ഉമ്മ കാണുന്നില്ല,
പിതാവ് കാണുന്നില്ല, ജ്യേഷ്ഠാനുജന്മാർ കാണുന്നില്ല, മുതിർന്നവർ കാണുന്നില്ല, ആരും കാണാത്ത സമയത്ത് അവിടെയും കാണുന്നൊരു റബ്ബുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഇവിടെയുണ്ടോ എന്നെനിക്കറിയില്ല. വിദേശത്ത് വാഹനം ഓടിച്ചവർ ധാരാളം ഈ തെന്നല പരിസരത്തുണ്ടായേക്കാമല്ലോ. അവിടെ വാഹനം ഓടിക്കുന്ന സമയത്ത്, ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് അതാ റോഡ് വക്കത്ത് എഴുതി വെച്ചത് കാണാം. എന്താണ് എഴുതി വെച്ചത്? നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കുറക്കാനായി, നമ്മുടെ വണ്ടിയുടെ സ്പീഡ് നിയന്ത്രിക്കാനായി, ആ കാര്യമൊന്ന് ശ്രദ്ധിക്കാനായി റോഡ് വക്കത്ത് എഴുതി വെച്ചത് കാണാം. ഇന്ന റാദാർ അല മുറാഖിബ്, ഇന്ന റാദാർ അല മുറാഖിബ്. ശ്രദ്ധിക്കണേ മനുഷ്യ, റഡാർ സൂക്ഷിക്കുന്നുണ്ട്, റഡാർ വീക്ഷിക്കുന്നുണ്ട്. ആ റഡാർ വീക്ഷിക്കുന്നുണ്ടെന്നൊരു എഴുത്ത് കാണുമ്പോഴേക്ക് വണ്ടി ഓടിക്കുന്ന മനുഷ്യൻ സ്പീഡ് കുറക്കുന്നു. എന്നാൽ അതേ നിരീക്ഷിക്കുന്ന ഒരുത്തനുണ്ടെന്ന് ഖുർആൻ പറഞ്ഞില്ലേ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. എല്ലാ പ്രവർത്തനങ്ങളും വീക്ഷിക്കുന്നൊരു റബ്ബുണ്ട്, അതെല്ലാം നിരീക്ഷിക്കുന്നൊരു റബ്ബുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നു. അപ്പൊ നമ്മുടെ സ്വകാര്യ ജീവിതമാണ് പരസ്യ ജീവിതത്തെക്കാളും ഏറ്റവും ഹൈറാകേണ്ടത്. അതുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ദുആകൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, എപ്പോഴും ദുആകൾ ചെയ്യാൻ നമ്മോട് ആജ്ഞാപിക്കുകയും ചെയ്തിരുന്നു. അല്ലാഹുമ്മ ജഅൽ സറായിറന ഖൈറൻ മിൻ അലാനിയതിന. എന്തൊരു ദുആയാണ്! പടച്ച റബ്ബേ, എന്റെ രഹസ്യം അത് പരസ്യത്തെക്കാളും ഹൈറാക്കണേ അല്ലാ. പരസ്യം രഹസ്യത്തെക്കാളും ഹൈറാക്കലല്ല വേണ്ടത്, മറിച്ച് രഹസ്യ ജീവിതമില്ലേ, അത് പരസ്യ ജീവിതത്തെക്കാളും ഹൈറാക്കണേ അല്ലാ. അപ്പൊ ആ ഒരു ചിന്താഗതിയുള്ളൊരു മുത്തഖിയായ മനുഷ്യനാണോ, ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. അത് കച്ചവടം ചെയ്യുന്ന സമയത്താണെങ്കിലും ശരി. സുബ്ഹാനല്ലാഹ്, ഞാൻ മസ്അല പറയുകയല്ലട്ടോ, ഈ അടുത്ത് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ഇപ്പൊ ചെയിൻ ബിസിനസ് എന്ന് പറയുന്നൊരു ബിസിനസ് ഉണ്ട്, എല്ലാരും ആ ബിസിനസ്സിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്, അതിനെക്കുറിച്ച് ഉസ്താദ് ചില സ്ഥലങ്ങളിൽ പറയണോ? ഞാൻ അതിന്റെ മസ്അലയല്ല പറയുന്നത്, മസ്അല പറയാൻ ധാരാളം ആലിമീങ്ങളുണ്ട്, പക്ഷേ അവിടെ തന്നെ വഞ്ചിക്കപ്പെടുന്ന വഴികളുണ്ട്. ഈ പറയപ്പെടുന്ന ബിസിനസ്സിൽ തന്നെ ചില മേഖലകളിൽ വഞ്ചിക്കപ്പെടുന്ന വഴികളുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഷെയർ ബിസിനസ്സിലും അതുപോലെ തന്നെ ചൈന ബിസിനസ്സിലുമൊക്കെ അകപ്പെട്ടു പോയവൻ അതിന്റെ യഥാർത്ഥ മസല എന്താണെന്ന് കെൽപ്പുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് വേണം അത്തരത്തിലുള്ള ബിസിനസ്സുകളിൽ ചേരാൻ. അല്ലാതെ കണ്ടാൽ ചെറുപ്പക്കാരെ, നീ അതാ ഒരുത്തനെ ചേർക്കുന്നു, അവനെ ചേർത്തിയതിന്റെ ലാഭം നിനക്ക് കിട്ടുന്നു, അവൻ രണ്ടുപേരെ ചേർക്കുന്നു, ആ രണ്ടുപേരെ ചേർത്തിയതിന്റെ ലാഭം ചേർത്തിയ അവന് കിട്ടുന്നതിന് പുറമെ നിനക്കും കിട്ടുന്നു, അതിങ്ങനെ ചെയിനായി വലയായി ചങ്ങലയായി അതിന്റെ പട്ടിക ഇങ്ങനെ നീണ്ടുപോകുന്നു. പക്ഷെ നിനക്ക് വലിയ ലാഭമാണ്, അതിന്റെ തോതനുസരിച്ച് നിനക്കിങ്ങനെ പൈസ വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. പക്ഷേ അതിന്റെ ശരീഅത്തിന്റെ നിയമം എന്താണെന്ന് കെൽപ്പുള്ള ഫിഖ് നല്ലവണ്ണം ബോധമുള്ള പണ്ഡിതന്മാരോട് ചോദിക്കാതെ അതിൽ പെട്ടുപോകരുതേ. കാരണം എന്താണ്? ബിസിനസിന്റെ മേഖലയിൽ ചതി പ്രയോഗം നടത്തിയ എത്രയോ പേരെ ഖബറിൽ ശിക്ഷിക്കപ്പെട്ടതായി മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അറിയില്ലേ ഹാഫിദ് ഇബ്നു റജബ് മഹാനവരുകൾ, അവിടുത്തെ അഹ്വാലുൽ ഖുബൂർ എന്ന ഗ്രന്ഥമുണ്ട്, ഖബറിലെ ശിക്ഷകൾ മാത്രം പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണത്.
ആ ഗ്രന്ഥത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയത് കാണാം. അതേ ഇബ്നു അബി ദുന്യാ അദ്ദേഹം ഉദ്ധരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നൊരു സംഭവം. എന്താണ് സംഭവം? അന്നഹു കാന ജാലിസ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുകയാണ്. ഫഅതാഹു ഖൗമൻ, അപ്പൊ മഹാനവരുകൾ അടുത്തേക്ക് ഒരു വിഭാഗം ആളുകൾ വന്നു. ഫഖാലു, അവർ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇന്നാ ഖറജന അജാജാ, ഓ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, തങ്ങളെ നമ്മൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടതായിരുന്നു, പക്ഷേ വമഅന സ്വാഹിബുൻ ലനാ, ആ ഹജ്ജിന് പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ നമ്മുടെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ ഫമാത ഫീഹ, ഒരു സ്ഥലത്ത് വെച്ച് നമ്മുടെ കൂട്ടുകാരൻ അങ്ങ് മരണപ്പെട്ടു. ഫഹയ്യനാഹു, അങ്ങനെ മരിച്ച ആ കൂട്ടുകാരന്റെ മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ തുണി കൊണ്ട് ആ ശരീരം അങ്ങ് പൊതിഞ്ഞു, എന്നിട്ട് ആ മയ്യത്ത് നിസ്കാരവും നടന്നു. സുമ്മന്തലക്കന, ഇനി ആ മയ്യത്തിനെ മറവ് ചെയ്യാനാ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഫാഫർനാലഹു ഖബ്റാ, ആ മയ്യത്തിന് വേണ്ടി നാം അതാ ഒരു ഖബ്ര് കുഴിച്ചു. അങ്ങനെ ഫലമ്മാ ഫറഗ്നാ മിൻ ലഹദിഹി, ആ ഖബ്ര് കുഴിക്കുന്നതിൽ നിന്ന് വിരമിച്ചപ്പോ, ഇദാ നഹ്നു ബി അസ്മദ ഖദ് മലഅൽ ലഹദാ, ആ സഹോദരന് വേണ്ടി കുഴിച്ച ഖബറില്ലയോ, ആ ഖബറിന്റെ ഉള്ളിൽ പാമ്പുകളാണ്. അങ്ങനെ ആദ്യമായി കുഴിച്ച ഖബറിന്റെ ഉള്ളിൽ പാമ്പ് കണ്ടപ്പോ ഫഹഫർനാ ഗൈറഹു, ഏതായാലും ഈ ഖബറിൽ പാമ്പാണല്ലോ ഉള്ളത്, ഈ ഖബറിൽ വെച്ച് മറവ് ചെയ്യണ്ടെന്ന് കരുതിയിട്ട് തൊട്ടപ്പുറത്ത് വേറെ ഒരു ഖബറ് കുഴിക്കുകയാണ്. അങ്ങനെ രണ്ടാമതായി ഒരു ഖബറ് കുഴിച്ചപ്പോ ഫലമ്മാ ഫറഗ്നാ മിൻ ലഹദിഹി, ആ ഖബറ് കുഴിച്ചതിൽ നിന്ന് വിരമിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, വീണ്ടും അവിടെ നോക്കുമ്പോ ഫഇദാ നഹ്നു ബിൽ അസ്വദി, അവിടെ വീണ്ടും രണ്ടാമത്തെ കുഴിച്ച ഖബറിലും പാമ്പാണ്. എന്തൊരത്ഭുതമാണ്! ഒന്നാമതായി മറവ് ചെയ്യപ്പെടാനായി കുഴിച്ച ഖബറിൽ നോക്കുമ്പോ പാമ്പാണ്, അങ്ങനെ രണ്ടാമതായി കുഴിച്ച ഖബർ നോക്കുമ്പോഴും പാമ്പാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഫതറക്നാഹു, ഇതെന്തൊരത്ഭുതമാണ്! നമ്മൾ ആ ഖബർ കുഴിക്കുന്നതിന് അവിടെ തന്നെ നിർത്തിവെച്ചു. വഅതൈനാകാ, അന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ മഹാനവരുടെ അടുത്തേക്ക് വന്നതാണ് എന്തിന് മസല ചോദിക്കാൻ. ഒരു ഖബർ കുഴിക്കുന്ന സമയത്ത് ആ ഖബറിൽ പാമ്പ് കണ്ടാൽ ആ ഖബറിൽ ആ മയ്യത്തിനെ മറവ് ചെയ്യേണ്ടതുണ്ടോ? ഇത് ഒരു തവണയല്ലോ പാമ്പ് കണ്ടത്. ആദ്യമായി കുഴിച്ച ഖബറിൽ പാമ്പ് കണ്ടത് കൊണ്ട് രണ്ടാമതായി കുഴിച്ചതാണ്. പക്ഷെ രണ്ടാമത്തെ ഖബറിലും പാമ്പ് പ്രത്യക്ഷപ്പെടുകയാണ്. ഇനി ആ ഖബറിൽ ഈ മയ്യത്തിനെ മറവ് ചെയ്യണോ വേണ്ടേ? ഇനി എന്താണ് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് മസ്അല ചോദിക്കാൻ അങ്ങനെയാണല്ലോ. ഫസ്അലു അങ്ങനെ ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, വിവരമില്ലാത്തവരാണെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ച് പഠിക്കണം. അത് ഇന്നാണെങ്കിലും അങ്ങനെയാണ്, അന്നാണെങ്കിലും അങ്ങനെയാണ്, ഇനി വരുന്ന നാളുകളിലാണെങ്കിലും അങ്ങനെയാണ്. അതുകൊണ്ടാണ് മസ്അല ചോദിക്കാനാണ് അവിടുത്തെ ചാരത്തേക്ക് വന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ذلك عمله الذي يعمل به, ذلك عمله الذي يعمل به, അത് ഒറിജിനൽ പാമ്പൊന്നുമല്ല. എന്താണത്? അത് ആ മയ്യത്ത് ഹയാത്ത് കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, ആ പ്രവർത്തനമാണ്. ആ പ്രവർത്തനം ഖബറിൽ പാമ്പായി രൂപപ്പെട്ടതാണ്. അതുകൊണ്ട് ഇന്ദലിഖു, നിങ്ങൾ പോകണം. ഫദ്ഫിനുഹു ഫീ ബാലിഹാ, ഇപ്പൊ രണ്ട് ഖബർ കുഴിച്ചിട്ടുണ്ടല്ലോ, ഈ രണ്ടാൽ ഒരു ഖബറിൽ നിങ്ങൾ ആ മയ്യത്തിനെ മറവ് ചെയ്തോളൂ. എന്താ കാരണം? ഫവല്ലദി നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം. ലൗ ഹഫർതുമുൽ അർള കുല്ലഹാ ലവജത്തുമൂഹു ഫീഹി, നിങ്ങൾ ഇങ്ങനെ ഓരോ കുഴിച്ച ഖബറിലും പാമ്പ് ഇങ്ങനെ കാണുമ്പോ, ഓരോ ഖബർ കുഴിക്കുമ്പോ എല്ലാ ഖബറിലും നിങ്ങൾ അതുപോലത്തെ പാമ്പ് കാണും. എന്താ കാരണം? ദാലിക അമലുല്ലദി അമലു ബിഹി, അത് ഈ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനമാണ്.
ആ പ്രവർത്തനം പാമ്പായി രൂപപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ രണ്ട് കബറും കുഴിച്ചപ്പോ അതിൽ പാമ്പ് കണ്ടതുകൊണ്ട് ഇനി നിങ്ങൾ പാമ്പില്ലാത്തൊരു കബർ കുഴിക്കാൻ നോക്കണ്ട, അങ്ങനെ പാമ്പില്ലാത്തൊരു കബർ കിട്ടൂല. അതുകൊണ്ട് ഇവിടെ തന്നെ നിങ്ങൾ മറവ് ചെയ്തോളൂ. സുബ്ഹാനല്ലാഹ്. ഫന്തലഖ്നാ, അങ്ങനെ നാം അവിടുന്ന് പോയി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മസ്അല ചോദിച്ചു പോയി. ഫദഫന്നാഹു ഫീ ബഅദിഹാ, അങ്ങനെ പാമ്പ് ഉള്ള ഖബറിൽ തന്നെ ആ മയ്യത്തിനെ നമ്മൾ മറവ് ചെയ്തു. പക്ഷേ നമുക്ക് അറിയേണ്ടതുണ്ടല്ലോ എന്തേ ആ മയ്യത്തിന്റെ ഖബറിൽ പാമ്പ് പ്രത്യക്ഷപ്പെടാൻ കാരണം. അങ്ങനെയുള്ള പ്രവൃത്തി എന്താണ്, അമൽ എന്താണ് ചെയ്തത്, ആ ഒരു പ്രവർത്തനം എന്താണ് ചെയ്തത്, അതറിയേണ്ടതുണ്ടല്ലോ. ഫലമ്മാ റജഅനാ, അങ്ങനെ നാം ആ മറവ് ചെയ്തിട്ട് മടങ്ങിയപ്പോ നേരെ പോയത് ആ മനുഷ്യന്റെ വീട്ടിലേക്കാണ്. ആ മനുഷ്യന്റെ വീട്ടിൽ പോയി ഭാര്യയോട് ചോദിക്കുകയാണ്, എന്തൊരു നാശമാണ്, എന്തായിരുന്നു നിങ്ങളുടെ ഭർത്താവിന്റെ അമൽ, നിങ്ങളുടെ ഭർത്താവിന്റെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു, കാരണം ഖബറിൽ പാമ്പ് കണ്ടല്ലോ. അപ്പോഴല്ലേ കാലത്ത് ആ ഭാര്യ പറഞ്ഞ മറുപടിയാണ്, അദ്ദേഹം അദ്ദേഹം കാന യുസല്ലി, നിസ്കരിക്കുന്നയാളാണ്. വകാന യഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്നയാളാണ്. വകാന യസൂമു, നോമ്പ് അനുഷ്ഠിക്കുന്നയാളാണ്. പക്ഷേ വകാന യഗ്ശു ഫിൽ ബൈഇ, ബിസിനസിന്റെ മേഖലയിൽ ചതിപ്രയോഗം നടത്തിയവരാണ്. ആ ബിസിനസിന്റെ മേഖലയിൽ ചതി വഞ്ചന നടത്തിയത് കൊണ്ട് ആ വഞ്ചന എന്ന പ്രവർത്തനമുണ്ടല്ലോ, അത് ഖബറിൽ പാമ്പായി രൂപപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തോടെ പറയട്ടെ, ലാഭമുണ്ടെന്ന് കരുതിയിട്ട് എല്ലാത്തിലും കൈയിടലല്ല വേണ്ടത്, മറിച്ച് അതിന്റെ മസ്അലകൾ കൃത്യമായും പണ്ഡിതന്മാരോട് ചോദിച്ച് പഠിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സഹോദരന്മാരെ, എല്ലാ നിയമങ്ങളും അംഗീകരിച്ച് ജീവിക്കണം, എല്ലാ നിയമങ്ങളും അംഗീകരിച്ച് ജീവിക്കണം. പരിപൂർണമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ അംഗീകരിച്ച് ജീവിക്കുന്നവനെ യഥാർത്ഥത്തിൽ മുത്തഖിയാവൂ, മുസ്ലിമാകൂ. എല്ലാത്തിനും ഇസ്ലാമിൽ നിയമമുണ്ട്, ഒന്ന് രണ്ട് വിഷയങ്ങളിലൊന്നുമല്ല, എല്ലാ മേഖലയിലും ഇസ്ലാമിൽ നിയമങ്ങളുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു, ഒരു വീട്ടിൽ അതിഥി വന്നാൽ, വീട്ടിൽ അതിഥി എത്തിയാൽ ആ അതിഥിയെ സൽക്കരിക്കേണ്ടത് എങ്ങനെയാണ്, അതിലും ഇസ്ലാമിന്റെ നിയമമുണ്ട്. ചില ആളുകൾ, അതിഥികൾ വീട്ടിലെത്തിയാൽ സൽക്കരിക്കാൻ വലിയ ഉഷാറാണ്. സൽക്കരിക്കാൻ വലിയ ഉഷാറാണെന്ന് പറഞ്ഞാൽ രണ്ട് നിലക്ക് സൽക്കരിക്കാൻ വലിയ ഉഷാറാണ്. ഒന്ന്, നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ. മറ്റൊന്ന്, ഉണ്ടാക്കിയ ഭക്ഷണം ഈ അതിഥിയെ കൊണ്ട് തന്നെ തീർക്കണം എന്നൊരു വാശി അങ്ങനെയുണ്ട്. അതെന്താ അങ്ങനെ പറയാൻ കാരണം അറിയോ, മേശപ്പുറത്ത് വെച്ചാൽ അതിഥി ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ഇരുന്നാൽ പിന്നെ ഈ വീട്ടുകാരൻ വന്ന് ഇങ്ങനെ നിർബന്ധിപ്പിച്ച് ഇട്ട് കൊടുക്കും. അങ്ങനെ ഉണ്ടാകരുത്, അത് ഇസ്ലാം അംഗീകരിക്കൂല. വീട്ടിലൊരു അതിഥി എത്തിയാൽ, ഞാൻ ഇവിടെ വന്നപ്പോഴും ഒരു വീട്ടിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ചു. അള്ളാഹു തആല വീട്ടുകാർക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ. ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു മടിയില്ലാത്തവരാണ് ഈ മലപ്പുറം ജില്ലക്കാർ. അള്ളാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. കാരണം ഞാൻ ചെമ്മാട്, തൊട്ടടുത്ത ചെമ്മാടിൽ വർഷങ്ങളോളം ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ആദരണീയരായ ഷെയ്ഖുന മുഹിയുസ്സുന്ന ഉസ്താദിന്റെ ദർസിൽ അള്ളാഹു ഇവിടുത്തെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ. അപ്പൊ ആ സമയത്ത് ഞാൻ അവിടെയും ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചില വീട്ടിൽ പോയിരുന്നു. അള്ളാഹു തആല വീട്ടിൽ നിന്ന് മരണപ്പെട്ട് പോയ ഉപ്പാക്ക് സ്വർഗം കൊടുക്കട്ടെ. ജീവിച്ചിരിപ്പുള്ളവർക്കൊക്കെ അള്ളാഹു നല്ല ആഫിയത്തും ബർക്കത്തും വർദ്ധിപ്പിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ വീട്ടിലൊരു അതിഥി കയറിയാൽ എന്ത് വേണം, ഉണ്ടാക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി മേശപ്പുറത്ത് വെക്കണം. നമ്മൾ എന്ത് ചെയ്യരുത്, ഇട്ട് കൊടുക്കരുത്. പിന്നെ അയാളോട് പറയണം, ഞാൻ ഇട്ട് തരൂല, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് കഴിക്കണം എന്ന് പറയണം. അതാണ് ഒരു അതിഥിയെ വീട്ടിൽ കയറിയാൽ സൽക്കരിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു. അങ്ങനെ എല്ലാ വിഷയത്തിലും ഇസ്ലാമിൽ മാതൃകയുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തോട് കാണിക്കേണ്ട അദബ്, അതും ഇസ്ലാം പഠിപ്പിക്കുകയാണ്. എന്താണ് ഭക്ഷണം കഴിച്ചാൽ ചെയ്യേണ്ടത്? ഭക്ഷണം കഴിച്ചാൽ
ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ച വിരലുകൾ, ആ വിരലുകൾ വൃത്തിയാക്കണം. അത് നാ തൊള്ളയിലിട്ട് അത് വൃത്തിയാക്കണം. വക്കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൽഅഖുൽ അസാബിഅ. ഹബീബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ സലാസൻ മൂന്ന് പ്രാവശ്യം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദുൽ ഖസ്തലാനി റളിയല്ലാഹു അൻഹു തൽ മവാഹിബുൽ ലദുനിയ ബിൽ മിനഹിൽ മുഹമ്മദിയ ഹബീബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തോട് കാണിച്ച ആദാബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനെ എല്ലാത്തിനും ഭക്ഷണമുണ്ട്, മാത്രം പിന്നെ അദബുകളുണ്ട്, ഇസ്ലാമിൽ നിയമമുണ്ട്. മാത്രമല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണത്തിൽ നിന്ന് ഒരൽപ്പമെങ്കിലും നിലത്തോട്ട് വീണാലോ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം താഴെ വീണാൽ അതങ്ങ് എടുത്തിട്ട് പ്ലേറ്റിലിടും, എന്നിട്ട് നേരെ കൊണ്ടുപോയിട്ട് തട്ടിക്കളയേണ്ട സ്ഥലത്ത് തട്ടിക്കളയും. അങ്ങനെയാണ് നിങ്ങളല്ലോട്ട്, നിങ്ങളങ്ങനല്ലേ ചെയ്യുക, വേറെ ചില ആളുകൾ അങ്ങനെ ചെയ്യുക. അതേസമയത്ത് അങ്ങനെ ചെയ്യരുത്. പിന്നെ അവിടെ പാലിക്കേണ്ട അദബുണ്ട്. നബി സല്ലല്ലാഹു തങ്ങൾ പഠിപ്പിച്ചു. പിന്നെ ആഹാര വസ്തുവിൽ നിന്ന് പ്ലേറ്റിൽ നിന്ന് വല്ലതും താഴോട്ട് വീണാൽ നിങ്ങളത് എടുത്ത് കഴിക്കണം, അതും കൂടി എടുത്ത് കഴിക്കണം. എന്താ കാരണം? കാരണം അറിയില്ലല്ലോ ഏതിനാണ് ബറക്കത്തുണ്ടാവുക എന്നറിയില്ല. ചിലപ്പോൾ ഇതുവരെ കഴിച്ചതിലായിരിക്കില്ല ബറക്കത്ത്, മറിച്ച് താഴോട്ട് വീണ ആ ഓഹരിയിലായിരിക്കും ബറക്കത്ത്. അപ്പൊ താഴെ വീണതിൽ കഴിച്ചില്ല എന്ന് കണ്ടാൽ ബറക്കത്ത് കിട്ടാതെയായി പോകും. അതുകൊണ്ട് അതിൽ നിന്ന് എടുത്ത് കഴിക്കണം. മാത്രമല്ല ഭക്ഷണം കഴിച്ചാൽ പ്ലേറ്റ് മുഴുവനും അങ്ങ് വൃത്തിയാക്കണം. ചില ആളുകൾക്ക് അതൊരു മടിയാണ്, പ്ലേറ്റ് വൃത്തിയാക്കാൻ ഒരു മടിയാണ്. അങ്ങനെയാകരുത്, തുടച്ച് വൃത്തിയാക്കണം, തുടച്ച് വൃത്തിയാക്കണം. അതിലൊരംശം പോലും കാണരുത്. നല്ല വെള്ളം കൊണ്ട് വൃത്തിയാക്കിയതുപോലെ, ശുദ്ധീകരിച്ചതുപോലെ തന്നെ വൃത്തിയാക്കണം. എന്താ കാരണം? അങ്ങനെ പ്ലേറ്റ് തുടച്ച് വൃത്തിയാക്കിയാൽ ഇസ്തഗ്ഫറത്ത് ലഹുൽ ഖസ്അ, ആ പ്ലേറ്റ് ഈ ഭക്ഷണം കഴിച്ചവന് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പ്ലേറ്റ് പറയും. അള്ളാഹുവേ, എന്നെ ഇത്രയും കണ്ട് വൃത്തിയാക്കിയ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കണം എന്ന് പ്ലേറ്റ് ചോദിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എല്ലാത്തിലും നിയമങ്ങളുണ്ട്. ഇസ്ലാം നിയമങ്ങൾ പഠിപ്പിച്ച മതമാണ്. ആ നിയമങ്ങളെ പൂർണമായും പാലിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം. അതുകൊണ്ടാണല്ലോ ഒരു ഈമാനുള്ള മനുഷ്യന് നല്ല പ്രയാസമുണ്ടാകും. സുബ്ഹാനല്ലാഹ്, പ്രയാസമില്ലാത്തവരാരാണ്? ഓ മുഅ്മിനേ, അല്ലാഹു തആല നമുക്ക് രോഗം തരുമ്പോൾ ആ രോഗം സ്വീകരിക്കാൻ തയ്യാറാകണം. എത്രയോ മഹാന്മാർ അവരുടെ ദുആകളിലൊക്കെ കാണാം, റബ്ബേ പനി തരണേ, പനി നൽകണേ. പനിയെ ചോദിച്ചു വാങ്ങിയ മഹാന്മാരുണ്ട് ചരിത്രത്തിൽ കാണാം. എന്തിനേറെ പറയണം? സാന്ദർഭികമായി ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഏത് മാസമാണ്? സഫർ മാസമാണ്. ഈ സഫർ മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് സഫർ മാസത്തിന്റെ പ്രത്യേകത? ഹബീബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനി ബാധിച്ച മാസമാണ് സഫർ മാസം കേട്ടോ. അതുകൊണ്ടാണല്ലോ ആ പനി ബാധിച്ച അവസാന ഘട്ടങ്ങളെ സംബന്ധിച്ച് ഒടുക്കത്ത ബുധനാഴ്ച എന്ന് പറയാറുണ്ട്. ഇവിടെ അങ്ങനെ പറയാറില്ല, ഒടുക്കത്ത ബുധനാഴ്ച, ഒടുക്കത്ത ബുധനാഴ്ച. അതെന്തേ, എല്ലാ മാസത്തിലും അവസാനത്തെ ബുധനാഴ്ച ഉണ്ടായിരിക്കെ സഫർ മാസത്തിൽ മാത്രം എന്തേ ഒരു ഒടുക്കത്തെ ബുധനാഴ്ച? ചിലർ ചോദിക്കും, ചിരിപ്പിക്കാനായി ചോദിക്കും, കഴിഞ്ഞ പ്രാവശ്യം ഒടുക്കത്തെ ബുധനാഴ്ച ഞായറാഴ്ചയാണോ ശനിയാഴ്ചയാണോ എന്ന് ചോദിക്കും. അങ്ങനെ ഞായറാഴ്ച ഒരു ബുധനാഴ്ച വരലുണ്ടോ? ശനിയാഴ്ച ഒരു അതെ ബുധനാഴ്ച വരലുണ്ടോ? ഇല്ല. മറിച്ച് ഒടുക്കത്തെ ബുധനാഴ്ച അത് ബുധനാഴ്ചയാണ്. അതായത് അത് ഏതാണ്? എല്ലാ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയെ കുറിച്ച് പറയില്ല, മറിച്ച് സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച. അതെന്തേ കാരണം? ഹബീബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഖാന ഇബ്തിദാ ഉമറലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അവാഖിരി ഷഹരി സഫർ, സഫർ മാസത്തിന്റെ അവസാന നേരത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ രോഗം തുടങ്ങുന്നത്. ഏത് രോഗം? അതേ, ആ രോഗത്തിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുകയാണ്. ആ രോഗം എത്ര കണ്ട് നീണ്ടു നിന്നു?
വകാനത്ത് മുദ്ദത്തു മർലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത അശറ യൗമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഗം അതേ 13 ദിവസങ്ങളോളം നീണ്ടു നിന്നു. ഏതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ രോഗം? അതേ പണ്ഡിതന്മാർ പറയാണ്, അതേ അത് പനിയാണ്. വക്കാന മറലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹുമ്മാ, ഹബീബായ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ രോഗം അത് പനിയാണ്. ഏതോടുകൂടെ? മഅസുദാഇ റഅസി, തലവേദനയോടുകൂടെയുള്ള പനിയാണ്. അവിടെ തന്നെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തു, ഹബീബാടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകാൻ ഒരു രോഗം നൽകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെന്തിന് രോഗം കൊടുത്തിട്ട് നബി തങ്ങൾ മരിക്കണം? അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ നൽകിയ മറുപടി, ഒരാൾക്ക് അല്ലാഹു തആല രോഗം നൽകിയാൽ ആ രോഗത്തിന്റെ തോതനുസരിച്ച് അല്ലാഹു ധാരാളം പ്രതിഫലം നൽകുന്നു. അതുകൊണ്ടാണല്ലോ സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ വല്ലാതെ കരയുകയാണ്. ഈ കരച്ചിൽ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ല ആയിഷ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു. ഭർത്താവാണല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ അൽ ഹുമ്മാ യാ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, പനിയുണ്ട്, ശക്തമായ പനിയാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ബിരി, സബർ ചെയ്യണം, ക്ഷമിക്കണം, സഹിക്കണം. എന്താ കാരണം? കാരണം ആ പനിയുടെ തോതനുസരിച്ച് അല്ലാഹു തആല പാപങ്ങൾ മുഴുവനും പുറത്തു തരും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകാനുള്ള കാരണം ആ പനിയാണെങ്കിലും, തലവേദനയോടെ ചേർന്ന പനിയാണെങ്കിലും, ആ രോഗം കൊടുത്തിട്ട് വേണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകാൻ? ഇല്ല. പിന്നെന്തേ രോഗം കൊടുക്കാൻ കാരണം? വഫാത്താകുന്ന സമയത്ത് സർവ പ്രതിഫലങ്ങളെയും ഒരുമിച്ചു കൂട്ടിയിട്ട് വഫാത്താകട്ടെ എന്ന ആ ഒരു വിശാലമായ കാഴ്ചപ്പാട്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനി ബാധിച്ച് വഫാത്താകാൻ കാരണം. അതുകൊണ്ടല്ലേ അവിടെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, എന്തേ പനി കൊടുക്കാൻ കാരണം മറ്റു എത്ര രോഗങ്ങളാ ഇവിടെ ഉള്ളത്, ആ രോഗങ്ങളൊന്നും കൊടുക്കാതെ എന്തേ പനി കൊടുക്കാൻ കാരണം? അതിനു മറുപടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നൽകിയിട്ടുണ്ട്. ആ പറഞ്ഞത് ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു ഈ പനിയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം പറയാൻ അവിടെ തൽമവാഹിബുൽ ദുനിയ എന്ന കിതാബിൽ ഒരുപാട് താളുകൾ വിനിയോഗിച്ചിട്ടുണ്ട്. അവിടെ പറയുന്നത് കാണാം, പനി എന്ന രോഗത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് തലവേദന പോലെയല്ല. എന്തേ കാരണം? തലവേദനയായാൽ ആ വേദന തലയിൽ മാത്രമേ ഉണ്ടാവൂ, അതുകൊണ്ടല്ലേ അത് തലവേദനയായത്. അതേസമയത്ത് കൈവേദനയാണെങ്കിൽ അത് കയ്യിൽ മാത്രമേ ഉണ്ടാവൂ, അതുകൊണ്ടാണല്ലോ അത് കൈവേദനയായത്. മുട്ടുവേദനയാണെങ്കിൽ അത് മുട്ടിൽ മാത്രമേ ഉണ്ടാവൂ, അതുകൊണ്ടാണല്ലോ അത് മുട്ടുവേദനയായത്. അതേസമയത്ത് ഊരവേദനയാണെങ്കിൽ അത് ഊരയിൽ മാത്രമേ ഉണ്ടാവൂ, അതുകൊണ്ടാണല്ലോ ഊരവേദനയായത്. അതേസമയത്ത് പനിയാണെങ്കിലോ തലയിൽ മാത്രം പനി, അല്ലെങ്കിൽ വയറിൽ മാത്രം, വയറ്റിൽ മാത്രം പനി, അല്ലെങ്കിൽ കാലിൽ മാത്രം പനി, അല്ലെങ്കിൽ കയ്യിൽ മാത്രം പനി, അങ്ങനെ ഒരു പനിയില്ല. പിന്നെയോ പനി എന്നത് ശരീരത്തിൽ കൊണ്ടാൽ അത് ശരീരത്തിന്റെ മുഴുവൻ കെനിപ്പുകളിൽ എത്തിച്ചേരുന്ന രോഗമാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണല്ലോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് ഏറ്റവും താല്പര്യമുള്ള രോഗമേതാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രോഗമേതാണ്? അത് പനിയാണ് കേട്ടോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, മാമിൻ മറലിൻ യുസീബുനി അഹബ്ബ ഇലയ്യ മിനൽ ഹുമ്മാ, പനിയേക്കാളും ഇഷ്ടമുള്ളൊരു രോഗം എനിക്ക് വേറെയില്ല. എന്തേ കാരണം? പനി എന്ന രോഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ലിഅന്നഹാ തദ്ഖുലു ഫീ കുല്ലി ഉളുവി മിന്നി, എന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും ആ പനി പ്രവേശിക്കും. വ ഇന്നല്ലാഹ യുഅതി കുല്ല ഉളുവിൻ ഖിസ്തഹു മിനൽ അജ്രി, എന്നാൽ ആ പനി ഏതെല്ലാം ഭാഗത്ത് കയറി ചെല്ലുന്നുണ്ടോ, ഏതെല്ലാം കെനിപ്പുകളിൽ എത്തുന്നുണ്ടോ, അതിന്റെ തോതനുസരിച്ച് അല്ലാഹു തആല പനി ബാധിച്ച മനുഷ്യന് പ്രതിഫലം നൽകുന്നു.
അതുകൊണ്ട് എനിക്ക് ഏറ്റവും താല്പര്യമുള്ള രോഗം അത് പനിയാണ് കേട്ടോ. കാരണം പനി ബാധിച്ചാൽ ശരീരത്തിന്റെ മുഴുവൻ കെനിപ്പുകളിലും എത്തിച്ചേരും. അപ്പൊ കെനിപ്പുകളിൽ എത്തിച്ചേരുമ്പോ അതിന്റെ തോതനുസരിച്ച് അല്ലാഹു തആല പ്രതിഫലം വർദ്ധിപ്പിക്കൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല പനി നൽകിയത് കേട്ടോ. ഇങ്ങനെ പനി എന്ന് മാത്രമല്ല, ഏതു രോഗം അല്ലാഹു തആല ഒരു മുഅ്മിനായ മനുഷ്യന് നൽകിയാൽ, ഈമാനുള്ളവന് നൽകിയാൽ, ആ രോഗം സ്വീകരിച്ച് ഫസ്വബറ അവനങ്ങ് സഹിച്ചാൽ, ക്ഷമിച്ചാൽ, സബ്ര ചെയ്താൽ അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകും. ഏതുവരെ എന്നറിയോ? ഖബറിന്റെ അദാബിൽ നിന്ന് വരെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ എന്താണ് എന്നൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്, അവന് വയറു സംബന്ധമായ രോഗമുണ്ടാകണം. വയറു സംബന്ധമായ രോഗമുണ്ടായിട്ട് അതിലൂടെ ഒരാൾ മരിച്ചാൽ ഖബറിൽ അദാബില്ല. കാരണം എന്താ? അപ്പൊ ചോദിക്കൂ, അല്ല ഉസ്താദേ, ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്ത മനുഷ്യനാണെങ്കിലോ? ആ തെറ്റ് ചെയ്തത് മുഴുവനും ആ ശക്തമായ വയറുവേദനയിലൂടെ അല്ലാഹു തആല പൊറുക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയിപ്പോ നിത്യമായും കള്ളുകുടിക്കുന്ന മനുഷ്യൻ, നിത്യമായും വ്യഭിചരിക്കുന്ന മനുഷ്യൻ, അവസാനം ഒരു ദിവസം ഒരു വയറുവേദനയായി, പിറ്റേന്ന് പെട്ടെന്ന് അങ്ങ് മരണപ്പെട്ടു, അവനും ഇതുപോലെയാണോ ഹുക്കുമ് എന്ന് ചോദിക്കാന്നിരിക്കണ്ട. മൊത്തത്തിലൊരു കാര്യം പറഞ്ഞാൽ അതിൽ ചിലതൊക്കെ പുറത്തു പോകും, ചിലതൊക്കെ ഉള്ളിൽ വരും. അതൊക്കെ ഉസ്താദുമാർക്കറിയും. ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണല്ലോ, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ പറഞ്ഞ കൂട്ടത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, വൽ മൗതു ബിദാഇം ഫിൽ ബത്നി സബബുൻ ലിന്നജാതി മിൻ അദാബിൽ ഖബർ. ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ്. എന്താ വഴി? വയറു സംബന്ധമായ രോഗം കൊണ്ട് അല്ലാഹു തആല ഒരാളെ പരീക്ഷിക്കൽ. അതിന്റെ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം അത് കാരണം വഹാദാ മിൻ ഫളില്ലാഹി തആല അലൽ മർള, രോഗികൾക്ക് അല്ലാഹു തആല നൽകുന്ന ഒരു ഔദാര്യമാണ്. ഫഇന്ന അംറാദൽ ബത്നി കസീറത്തുൻ വമുഅലിമത്തുൻ. കാരണം വയറു സംബന്ധമായ രോഗം എന്നത് അത് ഒരുപാടുണ്ടല്ലോ, മാത്രമല്ല വമുഅലിമത്തുൻ, നല്ല വേദനയുള്ളതാണത് വയറു സംബന്ധമായ രോഗം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൈ യഖ്തുൽഹു ബതനുഹു ഫലൻ യുഅദ്ദബ ഫീ ഖബ്രിഹി. ഒരാള് മരിക്കാൻ കാരണം വയറുവേദനയാണ്, ആ വയറുവേദന ശക്തമായി കൊണ്ട് ഒരാള് മരണപ്പെട്ടാൽ ഫലയു അദബ ഫീ ഖബ്രിഹി, വയറുവേദന പിടിപെട്ട് ആ വയറുവേദന എങ്ങ് മൂർജിച്ച് വർദ്ധിച്ച് അതിലൂടെ കിടത്തത്തിലായി അയാളങ്ങ് മരണപ്പെട്ടാൽ അയാൾക്ക് ഖബറിൽ അദാബില്ല. അയാൾക്കുള്ള അദാബ് മുഴുവനും അല്ലാഹു തആല ഇവിടെ തന്നെ കൊടുത്തു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദ് അഹ്മദിൽ ഉദ്ധരിച്ചത് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഈമാനുള്ള മനുഷ്യനാണോ അവന് വരുന്ന ഓരോ പ്രയാസങ്ങൾക്കും അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകുന്നു. ഓ സഹോദരന്മാരെ, അപ്പൊ സ്വർഗത്തിലെത്താൻ പ്രധാനമായും വേണ്ടത് സൽക്കർമ്മമാണ്, രണ്ടാമതായി ഹറാമിൽ നിന്ന് മാറി നിൽക്കലാണ്, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കലാണ്. ചെറുപ്പക്കാരെ, അല്ലാനെയോർത്ത് ജീവിച്ചോളണം. അല്ല തന്ന ആരോഗ്യം ഹറാമിന് വേണ്ടി ചെലവഴിക്കരുതേ. അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. സുബ്ഹാനല്ലാഹ്. അല്ല നമ്മോട് ചോദിക്കുകയാണ്, ചെറുപ്പക്കാരാ, എത്രയാണടാ നിനക്ക് ആയുസ് നൽകിയിട്ടുള്ളത്? അതേ സമയത്ത് ആയുസ് അനുസരിച്ച് നീ ജീവിക്കുമെന്നുറപ്പുണ്ടോ? വജാഅകുമുൻ നദീർ, നിങ്ങളിലേക്ക് മുന്നറിയിപ്പ് വന്നിട്ടില്ലയോ? മരണമുണ്ടെന്ന മുന്നറിയിപ്പ് നിങ്ങളിലേക്ക് വന്നിട്ടില്ലയോ? എത്ര മുന്നറിയിപ്പാ വരുന്നത്? നമ്മെ പോലെ എത്ര ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ് അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇന്നലെ കരുണാഗ പള്ളിയിൽ ഞാനതാ പ്രസംഗിക്കാൻ കയറിയപ്പോ
പെട്ടെന്ന് അവിടെയുള്ള നമ്മുടെ പ്രവർത്തകർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടുന്ന രണ്ട് ചെറുപ്പക്കാർ ഇപ്പൊ സംഭവിച്ച അപകടത്തിൽ പരിക്ക് പറ്റിയിട്ട് അവരെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു തആല അവർക്ക് കാമിലായ ശിഫ നൽകട്ടെ. ഈ എത്ര പേരാണ് അപകടത്തിൽ പെട്ടുപോകുന്നത്, എത്ര പേരാണ് മാരകമായ രോഗങ്ങൾ മുഖേനയും അല്ലാതെയും അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓ ചെറുപ്പക്കാരാ, നാം അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം, തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം. സുബ്ഹാന ജല്ല ജലാലുഹു. ചില ചെറുപ്പക്കാർക്കൊരു സ്വഭാവമുണ്ട്, ഇവിടെ അത്തരക്കാരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ്? രാത്രി വൈകിട്ട് വീട്ടിലെത്തുന്നൊരു സ്വഭാവമുണ്ട്. ഓ ചെറുപ്പക്കാരെ, അങ്ങനെയാകരുത്. അത് നല്ല ഒരു മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണമല്ല. നല്ല മുഅ്മിനായ മനുഷ്യന്റെ അടയാളം എന്താണ്? രാത്രി നേരത്തെ തന്നെ വീട്ടിലെത്തും. കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഞാൻ പറയുന്നത്, മറിച്ച് റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന എത്ര ചെറുപ്പക്കാരാ ഉള്ളത്. രാത്രിയായാൽ പെട്ടെന്ന് വീട്ടിൽ വരൂല. സുബ്ഹാനല്ലാഹ്, പ്രായം ചെന്ന ഉമ്മ വീട്ടിലാണ്, പ്രായം ചെന്ന ഉപ്പ വീട്ടിലാണ്, അവർ നേരത്തെ കിടന്നുറങ്ങണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഉപ്പാന്റെ ഉറക്കും ഉമ്മാന്റെ ഉറക്കും നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ വൈകിട്ട് വീട്ടിലെത്തുന്നു. അങ്ങനെയാകരുതേ. ഓ രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ എത്രയാണ് ഹറാമുകളിൽ എത്തി നിൽക്കുന്നത്? അങ്ങനെയാകരുത്. നമ്മുടെ മക്കളെ നന്നാക്കി എടുക്കേണ്ടത് രക്ഷിതാക്കളാണ്, മക്കളെ നന്നാക്കി എടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. ഓ ഉമ്മമാരെ, എത്ര സഹോദരിമാരാണ് ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അത് സംബന്ധമായി സംസാരിക്കുന്നില്ല, കാരണം എത്രയാ അത് സംബന്ധമായി പറഞ്ഞത്. അത് പറയാൻ ചിലർ കരുതിയത് തലയെ കെട്ടി കെട്ടിയ മുസ്ലിയാക്കന്മാർക്ക് അതൊരു ആവേശമാണ് എന്നാണ്. അല്ലേ? അല്ല. പറയുന്നതിൽ സങ്കടമുണ്ട്, അത് നമ്മുടെ പ്രഭാഷണങ്ങളിൽ ഉൾക്കൊള്ളുന്നതിൽ സങ്കടമുണ്ട്. പക്ഷേ പറയാതിരിക്കാൻ പറ്റുമോ? ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റുമോ? ചോദിക്കട്ടെ രക്ഷിതാക്കളോട്, നമ്മുടെ മക്കൾ എന്തേ ഒളിച്ചോടാൻ കാരണം? ആ മക്കൾക്ക് നിസ്കാരമില്ലാഞ്ഞിട്ടാണോ? ആ മക്കൾക്ക് ഈമാനില്ലാഞ്ഞിട്ടാണോ? ആ മക്കൾക്ക് ഇൽമില്ലാഞ്ഞിട്ടാണോ? മദ്രസയിൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്നൊരു മുസ്ലിം പെൺകുട്ടി, ആ പെൺകുട്ടി ഡിഗ്രി കോളേജിൽ പഠിക്കാൻ ചെല്ലുമ്പോ പിന്നെ അവൾക്ക് ഉപ്പ വേണ്ട, ഉമ്മ വേണ്ട, കണ്ടുകിട്ടിയ ബോയ്ഫ്രണ്ടിന്റെ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പൊ മദ്രസയിലെ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല, ഈമാനില്ലാത്തത് കൊണ്ടല്ല, അറിവില്ലാത്തത് കൊണ്ടല്ല, പിന്നെയോ നമ്മുടെ സഹോദരിമാര് ഒളിച്ചോടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? സാഹചര്യമാണ്, പരിസരമാണ്. അതുകൊണ്ടാണ് എല്ലാ വേദിയിലും പറയുന്നത് പോലെ ഇവിടെയും പറയുകയാണ്, നമ്മുടെ മക്കൾ ഒളിച്ചോടാതിരിക്കാൻ പ്രധാനമായും രക്ഷിതാക്കൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നാം നമ്മുടെ മക്കളെ അയക്കുന്ന കോളേജുകൾ, അത് ഏത് കോളേജുകളാണെന്ന് അറിയണോ? ഇവിടെ നമ്മുടെ മഹാന്മാരായ സാദാത്തുക്കളും മാലിമീങ്ങളും അവരെല്ലാം നേതൃത്വം നൽകുന്ന കേവലം പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന എത്ര വിമൻസ് കോളേജുകളാ ഉള്ളത്. അവിടത്തേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയച്ചാൽ നമ്മുടെ മക്കൾ സുരക്ഷിതത്വമുള്ളവരാണ്. അതേസമയത്ത് നേരെ മറിച്ചൊന്നാലോചിച്ചു നോക്കൂ, അവിടെ ചെറുപ്പക്കാരായ ആൺകുട്ടികളും പഠിക്കുകയാണ്, അതുപോലെയുള്ള കോളേജിലേക്കാണ് നമ്മുടെ പെൺമക്കളെ പറഞ്ഞേക്കുന്നതെങ്കിൽ പിന്നെ നമ്മുടെ മക്കൾ വഴിതെറ്റാതിരിക്കുമോ?
എത്ര സംഭവമാ നടന്നത്. ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു, സുബ്ഹാനല്ലാഹ്, ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ്. അതങ്ങ് നോക്കിയപ്പോ അറിയാതെ ഞാനങ്ങ് കരഞ്ഞുപോയി. എന്തേ കാരണം? ഈ സദസ്സിലും സഹോദരിമാരുണ്ടല്ലോ, കോളേജിൽ പഠിക്കാൻ പോകുന്ന സഹോദരിമാർ ഈ സദസ്സിലും ഉണ്ടല്ലോ. എന്താണ് ഞാൻ കണ്ട വീഡിയോ ദൃശ്യമെന്നറിയോ സഹോദരിമാരെ? ഒരു മുസ്ലിം സഹോദരി ഒളിച്ചോടി. ആ ഒളിച്ചോടിയതിനെ തുടർന്ന് പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. പിന്നെ ആ പരാതി കോടതിയിലെത്തി. കോടതിയിൽ അതാ ജഡ്ജ് വിധിച്ചു. ആരോട് ചെല്ലാനാണോ താല്പര്യം അവരെ കൂടെ പൊക്കോ. ഇവൾ പറയുന്നു, എനിക്ക് ഉമ്മ വേണ്ട, എനിക്ക് ഉപ്പ വേണ്ട, ഗർഭം ചുമന്നത് 10 മാസം തന്നെയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. ഞാനൊരു കാര്യം പറയട്ടെ സഹോദരിമാരോട്, ഒരു ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് സഹിക്കുന്ന വേദന, ആ വേദനയുടെ തോത് എത്രയാണെന്ന് പെങ്ങളെ നീ മനസ്സിലാക്കിയിട്ടില്ല. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോക ആരോഗ്യ സംഘടന ഒരു കണക്ക് പുറത്തു കൊണ്ടുവരികയാണ്. ഏതിന്റെ കണക്കാണെന്നറിയോ? ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് സഹിക്കാൻ പറ്റിയ വേദന എത്രയാണ്? അവിടെ സയൻസ് പറയുന്നു, ശാസ്ത്രം പറയുന്നു, 42 ഡെൽ യൂണിറ്റ് ആണ്. ഈ ഡെൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വേദനയുടെ കണക്കാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് സഹിക്കാൻ പറ്റുന്ന വേദന അത് 42 ഡെൽ യൂണിറ്റ് ആണ്. അതേസമയത്ത് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു കാര്യം കൂടി പറയുകയാണ് സഹോദരിമാരെ. അതെന്താണെന്നറിയോ? ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ ആ ഉമ്മ സഹിക്കുന്ന വേദന എത്രയാണെന്നറിയോ? 42 ഡെൽ യൂണിറ്റ് അല്ല, മറിച്ച് അതിനേക്കാളും 10 ഇരട്ടി കൂടുതലാണ്. അഥവാ 52 ഡെൽ യൂണിറ്റ് ആണ് ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് സഹിക്കാൻ പറ്റിയ വേദന. 42 ഡെൽ യൂണിറ്റ് മാത്രമാണെങ്കിൽ ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ ആ ഉമ്മ സഹിക്കുന്ന വേദന എത്രയാ? കേൾക്കണേ സഹോദരിമാരെ, 42 10 ഇരട്ടി കൂടുതലായ 52 ഡെൽ യൂണിറ്റ്. അതായത് ആ ഉമ്മാന്റെ ശരീരത്തിലുള്ള മുഴുവൻ ഞരമ്പുകളും അങ്ങ് നിഷ്ഫലമായിട്ടാണ് ആ ഉമ്മ ഒരു കുഞ്ഞിനെ ജന്മം നൽകുന്നതെന്ന് പറയുമ്പോ, ഇത് കേൾക്കുമ്പോ ഏത് തട്ടമിട്ട സഹോദരിക്ക ഉമ്മാനെ പുറം കാലുകൊണ്ട് ചവിട്ടിയിട്ട് കണ്ടുകിട്ടിയവന്റെ കൂടെ ഒളിച്ചു ഓടാൻ കഴിയുക? സഹോദരിമാരാലോചിക്കണം, നാളെ നീയും ഒരു ഉമ്മയാകാൻ പോകേണ്ടവളാണ്. നാളെ നിനക്ക് ജനിക്കാൻ പോകുന്ന മോള് ആ മകൾ ഇതുപോലെ കണ്ടുകിട്ടിയവന്റെ കൂടെ ഒളിച്ചോടിയാൽ നിനക്കത് സഹിക്കാൻ പറ്റുമോ? ഞാൻ കണ്ട ദൃശ്യം എന്താണെന്നറിയോ? അതേ ഒരു ഉമ്മ കോടതിയിൽ ഒളിച്ചോടുന്ന മകളുടെ കാലുപിടിച്ച് കരയുകയാണ്. ഒളിച്ചോടുന്ന മകളുടെ കാലുപിടിച്ച് ഉമ്മ കരയുകയാണ്. ആ ഉമ്മ മകളോട് പറയാണ്, പൊന്നുമോളെ ഉമ്മാനെ വിട്ട് പോകല്ലേടി. പക്ഷേ ആ മകളുടെ കാല് പിടിച്ച് കരഞ്ഞിട്ടെന്താ കാര്യോ? ഈമാനില്ലാത്ത ആ പെങ്ങള് കണ്ടുകിട്ടിയവന്റെ കൂടെ പോയി കളഞ്ഞല്ലോ. ഞാൻ എന്റെ സഹോദരിമാർ ഉൾക്കൊള്ളാനായി ഒരു സംഭവം ഉദ്ധരിക്കുകയാണ്. ആരുടേതാണെന്നറിയോ? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജ് യാത്രയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഖബറ് കാണുന്നു. ആ ഖബറ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് നിന്ന് നല്ല റായിഹത്തുൽ മിസ്കി,
കസ്തൂരിയുടെ മണം ആ കബറ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് നിന്ന് വരികയാൽ ഈ ഒരു മണം അങ്ങ് അടിച്ചപ്പോ ഹബീബാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഇതാരുടെ ഖബറാണ്? അപ്പൊ പറഞ്ഞു, നബിയേ, ആ ഖബറിന്റെ ഉള്ളിൽ മാഷിത്വാ ബീബി റളിയല്ലാഹു അൻഹാ, അവിടുത്തെ മൂന്ന് മക്കളുണ്ട്, അവരുടെ ഖബറാണത്. എന്തേ കാരണം? ഈമാൻ പണയം വെക്കേണ്ട അവസരത്ത് പോലും, ഈമാൻ പണയം വെക്കലല്ലാതെ വേറെ ഒരു വഴിയുമില്ല, ആ സമയത്ത് പോലും ഈമാനിനെ കാത്തു സൂക്ഷിച്ചവരാണവർ. അതുകൊണ്ടാണ് അവരുടെ ഖബറുകളിൽ അവർ ജീവിക്കുമ്പോ അല്ലാഹു തആല ആ ഖബറുകൾക്ക് വലിയ മഹത്വം കൊടുത്തു. അതെന്താണെന്നറിയോ സഹോദരിമാരെ? മാസിത്തത്തു ബിന്ദ് ഫിറഔനിന്റെ വീട്ടിലെ വേലക്കാരിയാണ്. പക്ഷേ ഫിറഔനിന്റെ മകളുടെ മുടി ചീകി കൊടുക്കുന്ന സമയത്ത് ചീർപ്പ് താഴോട്ട് വീണു. ഹാഫിള് നൂറുദ്ദീനിൽ ഹൈസമി റളിയല്ലാഹു അൻഹു തന്റെ മജ്മഉ സവാഇദ് എന്ന കിതാബിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫിറഔനിന്റെ മകളുടെ മുടി ചീകി കൊടുക്കുന്ന സമയത്ത് ആ ചീർപ്പ് താഴോട്ട് വീണതാണ്. വീണപ്പോ താഴോട്ട് വീണ ചീർപ്പ് കയ്യിലങ്ങ് എടുക്കുകയാണ്. എടുക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ പേര് പറയണം, ബിസ്മില്ലാ. ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വീട്ടിൽ കയറി ചെല്ലുമ്പോഴും വലിയ പ്രയാസമാണ്. സംഭവം മറക്കണ്ട, ഇടക്ക് ഞാൻ ആ സംഭവത്തിന്റെ ഇടയിൽ സാന്ദർഭികമായി അതിന്റെ ഒരു പോയിന്റ് അങ്ങ് ഉദ്ധരിക്കുന്നു എന്ന് മാത്രം. വീട്ടിൽ കയറിയ സമയത്ത് പലരും പറയാണ് വീട്ടിന്റെ ഉള്ളിൽ പ്രശ്നങ്ങളാണ്, വീട്ടിന്റെ ഉള്ളിൽ സമാധാനമില്ല. ചിലർ പറയുന്നു വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ ആ സമാധാനം, വീട്ടിൽ കയറിയാൽ സമാധാനമില്ല. യഥാർത്ഥത്തിൽ വീട്ടിൽ കയറിയാലാണ് സമാധാനം കിട്ടേണ്ടത്. അതേ സമയത്ത് പലരുടെയും പരാതി പുറത്തു പോയാൽ സമാധാനമാണ്, വീട്ടിലെത്തിയാൽ സമാധാനമില്ല. എന്താ കാരണം? കാരണം ഭാര്യമാരുടെ സ്വഭാവം മോശമാണ്. അതേസമയത്ത് ഇവിടുത്തെ സ്ത്രീകളൊന്നും അങ്ങനെയല്ല, വളരെ നല്ലവരാ. അള്ളാഹു തആല അവർക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ കുറച്ചും കൂടി ആമീൻ ഉറക്കെ പറഞ്ഞാൽ നല്ല ഭക്ഷണം കിട്ടും. അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് പലർക്കും പറയാനുള്ളതാ, വീട്ടിലെത്തിയാൽ സമാധാനം കിട്ടുന്നില്ല. സുബ്ഹാന ജല്ല ജലാലു. ഒരാള് ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞതാ, പള്ളിയിലെ ഉസ്താദ് എന്നോട് പറഞ്ഞതാ, എന്താ പറഞ്ഞറിയോ? ഒരു നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ പോകാറേ ഇല്ല. കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളുണ്ട്. സത്യത്തിൽ നല്ല ജീവിതമാണല്ലോ. കല്യാണം കഴിഞ്ഞിട്ട്, കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നൊരു വിഷമവുമില്ല, മക്കളില്ല എന്നൊരു വിഷമവുമില്ല. അപ്പൊ രണ്ടു റാഹത്താ, കല്യാണം കഴിഞ്ഞു മക്കളും ഉണ്ട്. അപ്പോ ഈ ചെറുപ്പക്കാരൻ എന്നാലും വീട്ടിൽ പോകില്ല. ഇതിന് പള്ളിയിൽ ഉസ്താദിന്റെ റൂമിൽ തന്നെ കിടക്കാണ്. ഉസ്താദിന് രണ്ട് നിലക്കുള്ള ശല്യമാണ്. ഒന്ന് വീട്ടിൽ ഇങ്ങനെ ഉസ്താദിന്റെ റൂമിൽ ഇവൻ കിടന്നവൻ, ഉസ്താദിന് അവിടെ കിടക്ക. അപ്പൊ ഉസ്താദിന് അതൊരു ശല്യം. മറ്റൊരു ശല്യം എന്താണെന്ന് വെച്ചാല് ഇവൻ വീട്ടിൽ പോകാതിരിക്കുന്ന അതൊരു ശല്യമാണല്ലോ. അപ്പൊ ഉസ്താദ് ഇവനോട് ചോദിച്ചു, എന്താടാ പ്രശ്നം, എന്താ പ്രശ്നം? അപ്പൊ പറഞ്ഞു, ഉസ്താദേ, എന്റെ വീട്ടിൽ സമാധാനം കിട്ടുന്നില്ല. എന്താ കാരണം? കാരണം ഭാര്യന്റെ സ്വഭാവം വളരെ മോശമാണ്. അതുകൊണ്ട് വീട്ടിൽ സമാധാനം കിട്ടാത്തത് കൊണ്ടാണ് മൊയ്ലാരെ റൂമിൽ വന്ന് കിടന്നുറങ്ങണമെന്നാ ഇവൻ പറയുന്നതിന്റെ ന്യായം. സുബ്ഹാനല്ലാഹ്. വീട്ടിൽ സമാധാനം കിട്ടാൻ, സമാധാനം നഷ്ടപ്പെടാനുള്ള കാരണം തരിയോ? നമ്മുടെ വീടുകളുടെ അകത്തളങ്ങളിൽ പിശാജ് കയറിക്കൂടിയത് കൊണ്ടാ. നബി മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ വീട്ടിൽ സമാധാനം കിട്ടണമെങ്കിൽ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, വീട്ടിലുള്ള പിശാചിയെ പുറത്താക്കണം, കയറിക്കൂടിയ പിശാചിനെ പുറത്താക്കണം. അതെങ്ങനെ പുറത്താക്കല്? പിശാചി എങ്ങനെ കയറല്? പിശാചി നമ്മൾ വീട്ടിൽ കയറുന്ന സമയത്ത് നമ്മൾ കൂടെ കയറും, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, വീണ്ടും കയറുന്ന സമയത്ത് വീണ്ടും കയറും, വീണ്ടും പുറത്തിറങ്ങുന്ന സമയത്ത് വീണ്ടും പുറത്തിറങ്ങും. അങ്ങനെയാണ് പിശാചിന്റെ ശൈലി. അപ്പൊ പിശാചി നമ്മുടെ വീട്ടിൽ കയറാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു തങ്ങൾ അനസ് റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ബുനയ്യ, പൊന്നു മോനെ, അൻസേ, കഴിയുന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറുന്ന സമയത്ത് സല്ലിം അല അഹ്ലിക, വീട്ടുകാർക്ക് സലാം പറയണം കയറുന്ന സമയത്ത്, വീട്ടുകാരുടെ സമയത്ത്. ഇത് സുബ്ഹാന ജല്ല ജലാലുഹു. വീട്ടിൽ കയറുന്ന സമയത്ത് കുറെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് തന്നെ വിളി തുടങ്ങി, എടീ എന്നും പറഞ്ഞിട്ടാ കയറി വരിക. പിന്നെ അവിടെ വീട്ടിൽ കയറണമെന്നില്ല, വീട്ടിന്റെ ഒരു കിലോമീറ്റർ അപ്പുറത്ത് തന്നെ പ്രശ്നം തുടങ്ങി. അങ്ങനെയാകരുത്, മറിച്ച് വീട്ടിൽ കയറുന്ന സമയത്ത് സല്ലിം അല അഹ്ലിക, വീട്ടുകാർക്ക് സലാം പറയണം. വീട്ടുകാർക്ക് സലാം പറഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മീം ചൊല്ലിട്ടാ വീട്ടിൽ കയറേണ്ടതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ കാരണം? കാരണം വീട്ടിൽ കയറാനുള്ള സമയം അടുക്കുമ്പോ വീട്ടിന്റെ വാതിൽക്കൽ റഹ്മത്തിന്റെ മലക്കുകളും കാത്തിരിക്കുന്നു, ഇപ്പുറത്ത് ശൈത്താൻമാരും കാത്തിരിക്കുന്നു. അപ്പോ
നാം വീട്ടിൽ കയറുന്ന സമയത്ത് ബിസ്മി ചൊല്ലിട്ടാ കയറിയതെങ്കിൽ പിശാചുക്കൾ അവിടെ നിന്ന് പോകും, റഹ്മത്തിന്റെ മലക്കുകൾ കയറും. അതേസമയത്ത് ബിസ്മി ചൊല്ലാതെയാണ്, ബിസ്മി പറയാതെയാണ് കയറുന്നതെങ്കിൽ മലക്കുകൾ എവിടെ നിന്ന് പോകും, ശൈത്താനുകൾ നമ്മുടെ കൂടെ കയറും. ശൈത്താൻ കയറിയാലാണ് വീട്ടിൽ സമാധാനം നഷ്ടപ്പെടുക. റഹ്മത്തിന്റെ മലക്കുകൾ കയറിയാലോ നല്ല സമാധാനം ഉണ്ടാവും. അപ്പൊ വീട്ടിൽ ഇപ്പൊ ഇത് പരിപാടിയാണല്ലോ. ഇപ്പൊ ഇവിടെ ബായാർ തങ്ങൾ വന്നിട്ട് ഉപദേശിച്ചു, വേലെല്ലാം കഴിഞ്ഞ് ദുആയെല്ലാം കഴിഞ്ഞ് മടങ്ങിപ്പോയി, മറക്കാൻ പാടില്ല, ഇന്നു മുതൽ അങ്ങ് തുടങ്ങണം. വീട്ടിൽ കയറുന്ന സമയത്ത് സലാമു അലൈക്കും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി ചൊല്ലിട്ട് സലാം ചൊല്ലിട്ട് വീട്ടിൽ കയറേണ്ടതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ബിസ്മിക്ക് വല്ലാത്ത പവറാണ്, ബിസ്മിക്ക് ചെറിയ പവറല്ല, വല്ലാത്ത പവറാണ്. എല്ലാം കൂടി പറയാൻ ഇപ്പൊ നേരമില്ല. അറിയോ, ഞാൻ പറഞ്ഞു വെച്ച ചരിത്രം മറന്നിട്ടില്ല, ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. പക്ഷെ ഇടക്ക് ആ മാസിതാ ബീവി താഴോട്ട് വീണ ചീർപ്പങ്ങ് കയ്യിലങ്ങ് എടുക്കുമ്പോ ബിസ്മി ചൊല്ലി എന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഇടക്ക് വെച്ച് ഉദ്ധരിക്കുന്നു എന്ന് മാത്രമാണ്. അറിയോ, നാം കിടക്കേണ്ട കബറില്ലയോ, ആ ഖബർ എല്ലാ ദിവസവും യുനാദിൽ ഖബർ കുല്ല യൗമിൻ ഖംസ മറാത്ത്. ഞാൻ കിടക്കേണ്ട ഖബർ എന്നോട് വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ കിടക്കേണ്ട ഖബർ നിങ്ങളോടും വിളിച്ചു പറയുന്നുണ്ട്. അഞ്ച് കാര്യങ്ങളാണ് കുല്ല യൗമിൻ, എല്ലാ ദിവസവും അഞ്ച് കാര്യം, ഖംസ മറാത്ത്, അഞ്ച് തവണ വിളിച്ചു പറയുന്നുണ്ട്. അതിൽ ഒരു കാര്യം ഏതാണെന്നറിയോ? എല്ലാ കാര്യം ഇവിടെ പറയാൻ നേരമില്ല. ബിസ്മിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇടക്ക് സാന്ദർഭികമായി ഉദ്ധരിക്കുന്നു എന്ന് മാത്രം. ഖബർ നമ്മോട് പറയുന്ന അഞ്ചു കാര്യങ്ങളിൽ നാലാമത്തെ കാര്യമാണ് അന ബൈത്തുൽ അഫാഇ, ഞാൻ പാമ്പുകളുടെ വീടാണ്. ഖബർ എന്നോട് നിങ്ങളോട് പറയാണ് അന ബൈത്തുൽ അഫാഇ, ഞാൻ പാമ്പുകളുടെ വീടാണ്. അതുകൊണ്ട് നീ എന്നിലേക്ക് വരുമ്പോ ഫഹ്മിലി തിരിയാക്ക, മരുന്നുമായിട്ടാ വരേണ്ടത്, പാമ്പിനെ തെരിപ്പിക്കേണ്ട മരുന്നുമായിട്ടാ വരേണ്ടത്. അങ്ങനെ ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ പാമ്പിന്റെ ശല്യമുണ്ട്, ചില വീട്ടിൽ എപ്പ നോക്കിയാലും അതിഥിയായിട്ട് വരുന്നത് പാമ്പാണ്. അങ്ങനെ ഉണ്ടാവും. എന്നാൽ പഴയ കാലം മുതൽക്ക് തന്നെ നമുക്കറിയാമല്ലോ, പാമ്പ് വരുന്ന സ്ഥലമാണെങ്കിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ റിഫാഇ മാലയങ്ങ് പാടിയിട്ട് ആ പാടിയത് അതിലൂടെ വെള്ളത്തിലങ്ങ് മന്ത്രിച്ച് ആ വെള്ളം വീട്ടിന്റെ അകത്തും പുറത്തുമെല്ലാം ഒന്ന് തെരിപ്പിച്ചാൽ പിന്നെ ഇവിടെ പാമ്പിന്റെ ശല്യമില്ല. അങ്ങനെയാണ് ഓരോ മാലകൾക്കും വലിയ മഹത്വമുണ്ട്. അത് ഉമ്മമാരെ ടെലിവിഷൻ വരലോടുകൂടെ മാലകൾക്ക് മഹത്വമില്ലാതെയായി എന്ന് തെറ്റിദ്ധരിക്കരുതേ. സുബ്ഹാനല്ലാഹ്, ടെലിവിഷൻ വന്നാലും ഇല്ലെങ്കിലും സിനിമയുള്ള ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു തട്ടമിട്ട ഉമ്മ പറയുന്നൊരു വാക്ക് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് പറയാൻ, എന്നാലും നന്നാവുകയാണെങ്കിൽ നന്നാകട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പറയാണ്. ഒരു തട്ടമിട്ട ഉമ്മ പറയുന്നൊരു ഒരു ഒരു സംസാരിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. എന്താ പറയുന്നത്? ഒരു സിനിമാ നടൻ ഈ അടുത്ത് ജയിലിലടക്കപ്പെട്ടു. ആ സിനിമാ നടനെ ജയിലിലടക്കപ്പെട്ടപ്പോ ആ നടൻ പുറത്തു വന്നു. പുറത്തു വന്നപ്പോ ഈ ഉമ്മ പറയാ, ആരാ തലയിൽ തട്ടമിട്ട ഒരു മാമയാ പറയുന്നത്. മലപ്പുറത്ത് എങ്ങനെ വല്യുമ്മ എന്നാ പറയാ, പ്രായമുള്ള ഉമ്മമാർക്ക് വല്യുമ്മ എന്നാ പറയാ. അതേസമയത്ത് എന്റെ നാട്ടിലൊക്കെ വന്നാൽ വല്യുമ്മ എന്നല്ല പറയാ, അജ്ജി എന്നാ പറയാ, അജ്ജി എന്നറി. ഭാഷയിൽ വലിയ വ്യത്യാസം ഉണ്ടല്ലോ, ചെറിയ വ്യത്യാസമൊന്നുമല്ല. അപ്പൊ അത് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ എത്തിയാൽ അവിടെ നിങ്ങളെ ഈ വല്യുമ്മ എന്നല്ല പറയാം, അവിടെ മാമ എന്നാ പറയാം, മാമ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രായമുള്ള ഉമ്മമാർക്ക് അങ്ങനെ പറയാം, മാമ എന്നാ പറയാം. അപ്പൊ എന്റെ നാട്ടിൽ അജ്ജി എന്ന് പറയും, വല്യപ്പാക്ക് അജ്ജാന്ന് പറയും. ഇനിയിപ്പോ ഇത് കേട്ടിട്ട് പേരെ കുട്ടികളെല്ലാം പോയിട്ട് വല്യുമ്മനെ അജ്ജീനും വല്യപ്പാൻ അജ്ജാനും വിളിക്കണ്ട, ഇവിടെ ഉള്ളത് പോലെ വിളിച്ചാൽ മതി. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ബിദഅത്ത് തുടങ്ങിയെന്നും പറയണ്ട. ഞാൻ പറഞ്ഞു വന്നത് ആ തട്ടമിട്ട ഉമ്മ പറയാണ് ഞാൻ അള്ളാഹുവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചതാണ് അവനൊന്ന് പുറത്തു വരാൻ. ഏത് സിനിമാ നടൻ, അവന്റെ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ സിനിമാ നടൻ പുറത്തു വരാൻ വേണ്ടി ഞാനൊന്ന് പലപ്പോഴും ദുആ ചെയ്തതാണ് അൽഹംദുലില്ലാഹ്, അള്ളാഹ് എന്റെ ദുആക്ക് ഉത്തരം തന്നു. ഹോ, ഈ ഉമ്മാമാന്റെ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടാണ് പോൽ ആ സിനിമാ നടൻ പുറത്തേക്ക് വന്നത്. എന്നിട്ട് പറയാണ് എനിക്ക് ആകെ ഒരു ആൺകുട്ടിയുള്ളൂ, പക്ഷേ എന്റെ ആൺകുട്ടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും സ്നേഹം ഇവനോടാണ്.
പറയാ ഇവനോടാണ് സ്വന്തം ശരീരത്തെക്കാളും ഹബീബായ തങ്ങളെ പ്രിയം വെക്കുന്നത് വരെ നിങ്ങളാരും മോമിനാകൂല. അല്ലാതെ ഹദീസുള്ളത് സ്വന്തം ശരീരത്തെക്കാളും സിനിമാ നടന്മാരെ പ്രിയം വെക്കുന്നത് വരെ നിങ്ങളാരും മോമിനാകൂല എന്നൊരൊറ്റ ഹദീസും ഒരൊറ്റ കിതാബിലുമില്ല. ഈ മാമ പറയാണ്, ഉമ്മാമ പറയാണ്, തലയിൽ തട്ടമിട്ട ഉമ്മാമ പറയാണ്, എനിക്ക് അവനോട് വലിയ സ്നേഹമാണ് എന്നിട്ട് പറയാണ്, ഞാൻ അവന്റെ പടം കാണാത്തൊരു ദിവസമില്ല, അൽബക്കറ സൂറത്ത് ഓതാത്തൊരു ദിവസമില്ല എന്നല്ല, തബാറക്ക സൂറത്ത് ഓതാത്ത ദിവസമില്ല എന്നല്ല, സിനിമ കാണുന്ന സർവ ഉമ്മമാരോട് പറയട്ടെ, എന്റെ സദസ്സിൽ സിനിമ കാണുന്ന ഉമ്മമാരുണ്ടെങ്കിൽ, സീരിയലുകൾക്ക് മുന്നിൽ തപസ്സിരിക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ, വളരെ ഗൗരവത്തോടെ പറയട്ടെ, ഒരാളുടെയും തൃപ്തി വാങ്ങാനോ ഒരാളുടെ കയ്യടി വാങ്ങാനോ പറയാനുള്ള മസാലകളെ പറയാൻ ഞങ്ങളെ കിട്ടൂല്ല കേട്ടോ. പറയേണ്ട സ്ഥലത്ത് പറയേണ്ട കാര്യങ്ങള്, പറയേണ്ട വിഷയങ്ങള്, പറയേണ്ട ഗുരുതരമാണ് ഗൗരവത്തിൽ തന്നെ പറയുക തന്നെ ചെയ്യൂ. അത് നമ്മുടെ ഉസ്താദുമാര് പഠിപ്പിച്ചതാണ്. സിനിമ കാണുന്ന സർവ ഉമ്മമാരോട് പറയാണ്, എന്റെ ഈ സദസ്സിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക, എന്നാലും ഒരു ചെറിയ ശതമാനം വെച്ചിട്ട് ഞാൻ പറയട്ടെ, സിനിമ കാണുന്ന ഉമ്മമാർ, അതിന് ടെലിവിഷൻ വേണമെന്നില്ല, അതിന് ലാപ്ടോപ്പ് വേണമെന്നില്ല, ഐപാഡ് വേണമെന്നില്ല, ഐപോഡ് വേണമെന്നില്ല, ടാബ്ലറ്റ് വേണമെന്നില്ല, നോട്ട് വേണമെന്നില്ല, കൈവെള്ളയിലെ മൊബൈൽ ഫോണിലൂടെയെങ്കിലും സിനിമ കാണുന്ന സഹോദരിമാരുണ്ടെങ്കിൽ പറയട്ടെ, ആ സിനിമ കാണുന്നതിലൂടെ തൗബ ഇല്ലാതെയാണ് നീ മരിക്കുന്നതെങ്കിൽ, നീ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടൂല്ല, സിനിമ കാണുന്നത് ഹറാമാണ്. ഒരു ഹറാം ജീവിതത്തിൽ നിത്യമാക്കിയാലോ അവൻ ഫാസിഖാണ്, തെമ്മാടിയാണ്, തെമ്മാടിയായ പിന്നെ തൗബ ഇല്ലാതെ കണ്ട ഈമാൻ കിട്ടൂല്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് സർവ ഉമ്മമാരോട് പറയാണ്, സിനിമ കണ്ട് രസിക്കരുത്, സീരിയൽ കണ്ട് രസിക്കരുത്. ഈ മാമ പറയാണ്, ഞാൻ അച്ചങ്ങായിന്റെ പടം കാണാതെ കിടന്നുറങ്ങാറില്ല. വീണ്ടും പറയാണ്, ഇനി ഒരു അന്ത്യാഭിലാഷമേ എനിക്കുള്ളൂ. പ്രായമുള്ള ഉമ്മാമ പറയാണ്, ഇനി ഒരു ആഗ്രഹമേ എനിക്കുള്ളൂ. അതെന്താണെന്നറിയോ? മരിക്കുന്നതിന് മുമ്പായി എനിക്ക് അവനെ ഒന്ന് നേരിട്ട് കാണണോ. എത്രയോ ഈമാനുള്ള ഉമ്മമാരെ നമ്മോട് ദുആ ചെയ്യാൻ പറയാണ്, ഉസ്താദേ ദുആ ചെയ്യണം, ഹബീബായ തങ്ങളെ മരിക്കുന്നതിന് മുമ്പാടി ഒരു നോക്കങ്ങ് കാണണം, ദുആ ചെയ്യണം. അതേ സമയത്ത് തട്ടമിട്ട ഈ ഉമ്മാമ പറയാണ്, മരിക്കുന്നതിന് മുമ്പായി ഒരു തവണയെങ്കിലും അവനെയൊന്ന് നേരിൽ കാണണം. ഇന്നാലില്ല, ഇതെന്തൊരു മുസീബത്ത. എന്നിട്ട് പറയാണ്, നേരിൽ കണ്ടാൽ മാത്രം പോരാ, അവനെ ടത്തേക്കൊരു ഉമ്മ വെക്കണോ, ഒരു ചുംബനം കൊടുക്കണോ. ഞാൻ എന്റെ ഈമാനുള്ള ഉമ്മമാരോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, അത്തരത്തിലുള്ള തോന്നിവാസങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കരുത്. പറയട്ടെ, ഖബർ പറയുന്ന വാക്കെന്താണ്? അന ബൈത്തുൽ അഫാഇ, ഞാൻ പാമ്പുകളുടെ വീടാണ്, അതുകൊണ്ട് എന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ വരുമ്പോ ഫഹ്മിലിത്തിരിയാ, ആ പാമ്പുകളെയൊക്കെ അവിടെ നിന്ന് ഇല്ലാതെയാക്കി കളയാൻ പ്രാപ്തമായ മെഡിസിൻ കൊണ്ടുവരണം, മരുന്ന് കൊണ്ടുവരണം, ആന്റി സ്നേക്സ് കൊണ്ടുവരണം. ഏതാണ് പാമ്പുകളെ ഖബറിൽ നിന്ന് ഇല്ലാതെയാക്കാനുള്ള മരുന്ന്? അവിടുന്ന് ഖബർ പറയുകയാണ്, വഹുവ ബിസ്മില്ലാ, ബിസ്മില്ല എന്ന വാക്കാണ്. ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വർദ്ധിപ്പിച്ചാൽ പിന്നെ ആ മനുഷ്യന്റെ ഖബറിൽ പാമ്പ് വരൂല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മാസിത്താ ബീവി റളിയല്ലാഹു അൻഹയുടെ സംഭവമാണ്. താഴോട്ടങ്ങ് വീണപ്പോ
ആ ചീർപ്പങ്ങ് കയ്യിലെടുക്കുമ്പോ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ ഖബറിൽ പാമ്പിന്റെ ശല്യമില്ലാതിരിക്കണമെങ്കിൽ ജീവിതത്തിലുടനീളം പറയേണ്ട സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മാശുത്താബീബി റളിയല്ലാഹു അൻഹ അവിടുന്ന് ആ ചീർപ്പങ്ങ് എടുക്കുന്നു, ബിസ്മി പറയുന്നു. ആ ബിസ്മി ചൊല്ലുന്ന സമയത്ത് മകൾ പോയിട്ട് ഉപ്പാനോട് പറയാണ്, വാപ്പാ നമ്മുടെ കൊട്ടാരത്തിൽ തന്നെ നിങ്ങളെ റബ്ബായി അംഗീകരിക്കാത്തവരുണ്ട്, അതാരാണ്? മാസിത്തയാണ്. എന്റെ സഹോദരിമാരെ, അതേ പ്രണയം മനസ്സിലങ്ങ് കയറി വരുമ്പോ ഈമാന് വെളിച്ചെറിഞ്ഞ് കണ്ടുകിട്ടിയവന്റെ പിന്നാലെ പോകുമ്പോ മാശിത്വാ ബീവിയെ ഒന്ന് ഉൾക്കൊള്ളണേ. അവിടെ നിന്നെന്താണ്? അപ്പോഴാണ് ഫിറൌനു മാശിത്വാ ബീവിയെ വിളിക്കുകയാണ്. മാശിത്വാ ബീവിയോട് ചോദിക്കുന്നു, ആണോ എന്നെ റബ്ബായി അംഗീകരിക്കുന്നില്ലേ? അപ്പ പറയുന്നു, ഇല്ല റബ്ബി വറബ്ബുക്കല്ലാ, എന്റെയും നിന്റെയും റബ്ബ് അല്ലാഹുവാണ്, ആ അല്ലാഹുവിനെയാണ് ഞാൻ റബ്ബായി അംഗീകരിക്കുന്നത്. ഫിറഔൻ എന്ത് ചെയ്യുന്നു? ഈ ആദർശത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? അതേ, ഒരു മാറ്റവുമില്ല. തന്റെ അണികളോട് പറയാണ്, വലിയ തീക്കുണ്ടാരമുണ്ടാക്കാൻ, ആ അഗ്നികുണ്ടാരം അങ്ങുണ്ടാക്കി മാശിത്വാ ബീവി റളിയല്ലാഹു അൻഹയുടെ അതേ മക്കളെ അങ്ങ് വിളിക്കുകയാണ്. ആദ്യം ഒന്നാമത്തെ കുട്ടിയെ ആ തീയിലങ്ങ് വിളിച്ചെറിയുന്നു. വിളിച്ചെറിയുന്നതിനു മുമ്പ് ചോദിക്കുകയാണ്, മാശിത്ത ഇസ്ലാമിൽ നിന്ന് മാറി ചിന്തിച്ചില്ലാതെ കണ്ടാൽ ഈ മൂത്ത കുഞ്ഞിനെ ഞാൻ അതാ തീയിലിടുകയാണ്? മാശിത്വാ ബീവിക്ക് അത് പ്രശ്നമല്ല. സ്വന്തം മക്കൾക്ക് വേണ്ടി പണയം വെക്കാനുള്ളതല്ല ഇസ്ലാം. മാശിത്വാ ബീവി റളിയല്ലാഹു അൻഹ സഹിക്കുകയാണ്. അങ്ങനെ ഒന്നാമത്തെ കുഞ്ഞിനെ തീയിലങ്ങിട്ട് കരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അടുത്ത രണ്ടാമത്തെ കുട്ടിയെ തീയിലിട്ട് കരിക്കുകയാണ്. അപ്പോഴും ചോദിക്കുന്നു, മാശിത്താ മാറി ചിന്തിക്കാൻ വല്ല വകുപ്പുമുണ്ടോ? പറയുന്നുല്ല, ഒരു വകുപ്പുമില്ല. അപ്പോഴാണ് രണ്ടാമത്തെ കുഞ്ഞിനെ അങ്ങ് തീയിലിട്ട് കരിക്കുന്നു. മൂന്നാമതായി ചോദിക്കുന്നു, മാശിത്താ എന്റെ കയ്യിലുള്ള കുഞ്ഞ് അതേ മാശിത്തയുടെ മുലപ്പാല് കുടിക്കുന്ന കുഞ്ഞാണ്, അമ്മിഞ്ഞിപ്പാല് കുടിക്കുന്ന പൈതലാണ്, ആ കുഞ്ഞിനെയാണ് ഇനി അതാ തീയിലിട്ട് കരിക്കുന്നത്. അപ്പോഴാണ് മാശിത്താ ബീവി പറയാണ്, മാശിത്താ ബീവി ചിന്തിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, മുലപ്പാല് കുടിക്കുന്ന ചെറിയ കുഞ്ഞെന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെന്തിനാണ് ആ കുഞ്ഞിനെ തീയിലിട്ട് കരിക്കണത്? അത് ഉമ്മയായ ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ടാണല്ലോ. അപ്പോഴാണ് ഒരു അത്ഭുതം കേൾക്കുന്നത്. മുലപ്പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കുകയാണ്. മുലപ്പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കുകയാണ്. ചെറുപ്പത്തിൽ സംസാരിച്ച കുഞ്ഞുമക്കളുടെ കൂട്ടത്തിൽ ഈ കുട്ടിയുമുണ്ടെന്ന് ഹാഫിദ് നൂറുദ്ദീനിൽ ഹൈസമി തങ്ങൾ അവിടുത്തെ മജ്മഉ സബാ ഇതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ കുഞ്ഞു ഉമ്മാനെ വിളിച്ച് പറയാണ്, യാ ഉമ്മ ഇഖ്തഹിമി, യാ ഉമ്മ ഇഖ്തഹിമി, ഉമ്മാവൊന്ന് സഹിച്ചോ, ക്ഷമിച്ചോ, ഇസ്ലാമിൽ നിന്ന് മാറി ചിന്തിക്കണ്ട. അപ്പോഴാണ് ആ കുഞ്ഞിനെ തീയിലിട്ട് കരിക്കുന്നു. അങ്ങനെ മക്കളെ തീയിലിട്ട് കരിച്ചു. അവസാനം മാശിത്വാ ബീവിയെ തീയിലിട്ട് കരിക്കാൻ പോവാണ്.
ഫിറഔൻ പറയുന്നു അവസാനത്തെ ഫൈനൽ ചാൻസ് ആണുള്ളത്, മാറി ചിന്തിച്ചില്ലാതെ കണ്ടാൽ മാഷിത്താ ചെറിയ കുഞ്ഞ് ഉൾപ്പെടെയുള്ള മക്കളെ തീയിലിട്ട് കരിച്ചതുപോലെ മാഷിത്താനെയും തീയിലിട്ട് കരിക്കാൻ പോവാണ്. മാഷിത്ത പറയുന്നു സാരമില്ല, മക്കളില്ലാത്ത മാഷിത്തക്കെന്തിനാണ് ഇനി ഒരു ജീവിതം? ഇനി അതിന്റെ പേരിൽ മാഷിത്ത ഇസ്ലാമിനെ പണയം വെക്കൂല്ല, ഇസ്ലാമിൽ നിന്ന് മാറി ചിന്തിക്കൂല. ഓ സഹോദരിമാരെ, ഒരു ചെറിയ പ്രണയം ആരാണെന്നറിയാതെ യവനാണെന്നറിയാതെ ഒരു ചെറിയ പ്രണയം അങ്ങ് മനസ്സിലങ്ങ് കയറി വന്നപ്പോ ഇസ്ലാമിനെ അങ്ങ് തള്ളിയിട്ട് നീ മതം മാറിപ്പോകുന്നു എങ്കില് മാഷിത്താ ബീവിയുടെ സംഭവം എന്താ? മാഷിത്താ ബീവിയെ തീയിലിട്ട് കരിക്കുമ്പോ മാഷിത്താ ബീവ പറയാണ് ഫിറഔൻ അവസാനമായി എനിക്കൊരാഗ്രഹമുണ്ട്, അതെന്താണെന്നറിയോ? എന്റെ മക്കളെ തീയിലിട്ട് കരിച്ചു ശരിയാണ്, ഇനി ഞാൻ മതം മാറാത്തത് കൊണ്ട് എന്നെ തീയിലിട്ട് കരിക്കാൻ പോവാണ്, സാരമില്ല ഞാൻ അതിനെ സഹിക്കാൻ റെഡിയാണ്. പക്ഷേ ഒരു കാര്യമേ ഫിറഔനിനോട് പറയാനുള്ളൂ, അതെന്താണ്? ഞാൻ മരണപ്പെട്ടാൽ എന്നെയും എന്റെ മക്കളെയും ഒറ്റ ഖബറിലേ മറവ് ചെയ്യണേ, എന്നെയും എന്റെ മക്കളെയും ഒരു ഖബറിലായി മറവ് ചെയ്യണേ. ഫിറഔൻ അങ്ങനെ ചെയ്തു എന്നാ ചരിത്രം പറയുന്നത്. ആ ഖബറിലൂടെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്റാ മിഅ്റാജ് യാത്രയുടെ വേളയിൽ റാഹിഹത്തുൽ മിസ്കി തഫൂഹു റാഹിഹത്തുൽ മിസ്കി മിൻ ദാലികൽ ഖബരി, ആ ഖബറിൽ നിന്ന് കസ്തൂരിയുടെ ഗന്ധം അടിച്ചു വീശുന്നു. അവരാണ് മഹദിമാർ. അവർ കണ്ടില്ലേ ഇസ്ലാമിനെ പണയം വെക്കേണ്ട സമയത്ത് പോലും ജീവൻ ജീവനാണ് അവർക്ക് വിഷയമായി വന്നത്, എന്നിട്ട് പോലും അവർ അതിൽ നിന്ന് മാറി ചിന്തിച്ചില്ല. അതുകൊണ്ടാണ് ഉമ്മമാരെ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണേ, വസ്ത്രധാരണ ഇസ്ലാമികമായ വസ്ത്രധാരണയാകണേ. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ വസ്ത്രധാരണ ഏതാണ്? ഇന്നത്തെ വസ്ത്രധാരണ ഏതാണ്? ഒരു സിനിമ നടന്റെ വസ്ത്രം എങ്ങനെയാണോ അതനുസരിച്ച് ആ ചെറുപ്പക്കാരന്റെ വസ്ത്രധാരണ, ഒരു സിനിമാ നടിയുടെ വസ്ത്രധാരണ എങ്ങനെയാണോ അതനുസരിച്ചാണ് ഒരു സഹോദരിയുടെ വസ്ത്രധാരണ. ഞാൻ ഈ അടുത്തൊരു ചെറുപ്പക്കാരനെ കണ്ടു. ആ ചെറുപ്പക്കാരന്റെ തലയിൽ അവന്റെ ഹെയർ സ്റ്റൈൽ കണ്ടപ്പോ എനിക്ക് എന്തോന്ന് സഹിക്കാൻ പറ്റാത്ത പോലെ. എന്താ കാരണം അറിയോ? കാരണം തലയിലെ ഫുള്ള് റൗണ്ടിൽ അങ്ങ് ചെത്തി എടുത്തിരിക്ക, അതേസമയത്ത് ഈ ഭാഗത്ത് മാത്രം വെച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ പൂന്തോപ്പ് പോലെ, ഗാർഡൻ പോലെ. അപ്പൊ ഞാൻ അവനോട് മെല്ലെ ഒന്ന് അറിയാൻ വേണ്ടി താല്പര്യമുള്ളത് കൊണ്ട് ചോദിച്ചതാ, വാട്ട് ഈസ് ദിസ്, എന്താടാ ഇതെന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു അത് ഹെയർ സ്റ്റൈലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഏത് സ്റ്റൈലാണ്? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടിയാ, അത് കേർട്ട്ലി ആംബ്രൂസിന്റെ സ്റ്റൈലാണ്. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു സ്വഹാബിയുടെ പേരും കേർട്ട്ലി ആംബ്രൂസ് എന്നില്ല. അംബിയാ മുർസലീങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബിയുടെ പേരും കേർട്ട്ലി ആംബ്രൂസും ഇല്ല, ഒരു റസൂലിന്റെ പേരും കേർട്ട്ലി ആംബ്രൂസും ഇല്ല. അപ്പൊ ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചു ഏതാടാ ഈ കേർട്ട്ലി ആംബ്രൂസ്? അപ്പോളാ ഈ ചെറുപ്പക്കാൻ പറഞ്ഞത് അത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് പ്ലെയർ ആണ്. അപ്പൊ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് പ്ലെയറിന്റെ ഹെയർ സ്റ്റൈൽ മുസ്ലിം ചെറുപ്പക്കാരന്റെ തലയിൽ വന്നു. ഇത് ഉള്ളതാ, ഉള്ളതാണ്, നിങ്ങൾ ആലോചിക്കണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഹബീബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്ന് ഖുർആൻ. മുസ്ലിം ചെറുപ്പക്കാരനോ? മുസ്ലിം ചെറുപ്പക്കാരൻ പറയാണ് ലഖദ് കാന ലക്കും ഫീ കേർട്ട്ലി ആംബ്രൂസ് ഉസ്വത്തുൻ ഹസന, ഹബീബായ തങ്ങളിലല്ല കേർട്ട്ലി ആംബ്രൂസിലാ ഉസ്വത്തുൻ ഹസനയുള്ളത്. അങ്ങനെ ആകരുത്. നമ്മുടെ എല്ലാ മാതൃക മുഹമ്മദ് റസൂലുള്ളാഹി. ഇപ്പൊ നിങ്ങൾ ഒരു സർവേ എടുത്തു നോക്കൂ, ഒരു സർവേ. ഇപ്പൊ ഞാൻ ഈ സദസ്സിനെ കുറിച്ചല്ലോട്ടോ പറയാം, കാരണം ഇതൊക്കെ ആത്മീയമായ ചടങ്ങുകളാണ്. ആത്മീയമായ സദസ്സിലേക്ക് ആത്മീയതയുള്ളവരെ വരൂ, അല്ലാത്തവരെ കിട്ടൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു മഹലിൽ ഒരു സർവേ നടത്തിയാൽ അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ താടി വെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാളോട് വേദനേണ്ട ആവശ്യമില്ലല്ലോ, വേദനേണ്ട ആവശ്യമില്ല. അപ്പൊ ഇപ്പത്തെ ന്യൂ ജനറേഷൻകാരോട് പ്രത്യേകിച്ച് പറയാം, ന്യൂ ജനറേഷൻകാരോട്, ഇപ്പൊ ഇന്ന് ഒരു 100% ചെറുപ്പക്കാരെ കൂട്ടത്തിൽ 99% ചെറുപ്പക്കാരും താടിയുള്ളവരാ. പക്ഷെ എന്തിനാടാ നീ താടി വെച്ചതെന്ന് ചോദിച്ചാൽ മാത്രം മറുപടി വ്യത്യസ്തമായിരിക്കും. ചിലർ പറയും സുന്നത്തിന്റെ താടി, സുന്നത്തു റസൂലില്ലാഹി
സല്ലാസ്. വേറെ ചിലർ പറയും സുന്നത്തു ഡാഷ് 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 ഡാഷ്, ഇന്നവന്റെ സുന്നത്ത് മറ്റവന്റെ സുന്നത്ത്. ആരായി മറ്റവൻ? സിനിമാ നടനാ. ഇതുവരെ ഇല്ലാത്തൊരു താടി ഇവന്റെ മുഖത്ത് വരാനുള്ള കാരണം എന്താ ചോദിച്ചാൽ, എന്താ കാരണം? ഓരോ ചില ഇപ്പൊ ഈ സദസ്സിൽ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുക, ഒന്നെങ്കിലും ഉണ്ടോ നോക്കും, ഒന്നുമില്ല. അള്ളാഹു തആല വലിയ ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ ഇനിയിപ്പോ നിങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ പറഞ്ഞാണല്ലോ, ഒന്നുമില്ല, ഒറ്റൊരാളും ഇല്ല. അതേസമയത്ത് ചില വേദന്റെ സദസ്സിലൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ന്യൂ ജനറേഷൻ അനുസരിച്ച് താടിയുമാണ്, ന്യൂ ജനറേഷൻ അനുസരിച്ച് മീശയുമാണ്. അതുകൊണ്ടാണല്ലോ മീശ, ചില ചെറുപ്പക്കാരെ മീശ അങ്ങോട്ട് ഇങ്ങനെ നീണ്ടിരിക്കും, അങ്ങോട്ട് ഇങ്ങനെ നീണ്ടിരിക്കും. അതെന്താങ്ങനെ? സത്യത്തിൽ ഇസ്ലാമികമായ ചര്യ എന്താണ്? താടി കഴിവിന്റെ പരമാവധി ഒന്ന് വളർത്ത. മീശ ചെറുതാക്കല, മീശ വടിക്കലല്ല, മീശ ചെറുതാക്കല. അതേസമയത്ത് ചെറുപ്പക്കാരെ കിട്ടൂല, എല്ലാരും ഇട്ടോ, ഈ ചില ചെറുപ്പക്കാർ അവരെ കിട്ടൂല മീശ ചെറുതാക്കാൻ. എന്താ കാരണം അറിയോ? മീശ ചെറുതാക്കിയാൽ സിനിമാ നടന്റെ സുന്നത്ത് നഷ്ടപ്പെട്ടു പോകൂലേ? ഹബീബാലെ തങ്ങളെ സുന്നത്ത് കിട്ടുമെങ്കിലോ സിനിമാ നടന്റെ സുന്നത്ത് നഷ്ടപ്പെട്ടു പോകൂലേ? അങ്ങനെയാകരുത്. ചെറുപ്പക്കാരെ അത്തരത്തിലുള്ള തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. കഞ്ചാവിന്റെ അടിമകളാകരുത്, ഭീകരവാദികളാകരുത്, തീവ്രവാദികളാകരുത്, ഒരു ഗൂണ്ടാ സംഘത്തിലും ചേർന്ന് പ്രവർത്തിക്കരുത്. അതുപോലെ ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന പരിപാടികളിൽ അനാവശ്യം വലിച്ചിടരുത്. ഈ ഭാഗങ്ങളിൽ ഉണ്ടോ എന്നെനിക്കറിയില്ല. കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന അനാചാരങ്ങൾ എത്രയാണ്! അന്നിക്കാഹു സുന്നതി ഫമൻ റഗിബ അൻഹു ഫലൈസ മിന്നി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിക്കാഹ് എന്റെ ചര്യയാണ്, ആ നിക്കാഹിനോട് ആരെങ്കിലും വിമുഖത കാണിച്ചാൽ അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേ സമയത്ത് ഇന്ന് കല്യാണത്തിന്റെ പേരിൽ ചില ചെറുപ്പക്കാരെ കാണിക്കുന്ന പേക്കൂത്തുകൾ എത്രയാണ്! ഇവിടെയുണ്ടോ എന്നെനിക്കറിയില്ല. വിവാഹം നടന്ന അന്ന് രാത്രി, ആദ്യത്തെ രാത്രിയിൽ ഭാര്യയുടെ വീട്ടിലാണോ ഉറങ്ങുക, അതല്ല പുതിയാപ്പിളയുടെ വീട്ടിലാണോ ആദ്യത്തെ രാത്രി എന്നെനിക്കറിയില്ല. ചില സ്ഥലത്ത് ഞാൻ ചോദിക്കുമ്പോൾ പറയും രണ്ടും ഉണ്ടെന്ന് അറിയും, അത് സൗകര്യം പോലെയാണ്. സുബ്ഹാനല്ലാഹ്, കുറെ മുമ്പൊക്കെ ഭയങ്കര വാശിയായിരുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് തന്നെ ആകണം. ചിലർ പറയും രണ്ട് വീട്ടിലും വേണ്ട, വേറെ മൂന്നാമത്തൊരു സ്ഥലത്തായിരിക്കണം, അങ്ങനെയും പറയുന്നവരുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ചില സ്ഥലങ്ങളിലൊക്കെ കല്യാണം നടന്ന അന്നത്തെ രാത്രി ഭാര്യയുടെ വീട്ടിലാണ്, പുതിയ പെണ്ണിന്റെ വീട്ടിലാണ്. ആ പുതിയ പെണ്ണിന്റെ വീട്ടിൽ രാത്രി സമയത്താണ് പുതിയാപ്പിള വരിക. അതേ സമയത്ത് ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ പെങ്ങളെ കല്യാണം നടന്നു, സഹോദരിയുടെ കല്യാണം നടന്നു, ആദ്യത്തെ രാത്രി നമ്മുടെ വീട്ടിലാണ് പുതിയാപ്പിള കിടക്കാനുള്ളത്. അതേ എന്റെ വീട്ടിൽ നിന്നും എന്റെ അളിയൻ പുതിയാപ്പിളയുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു അരമണിക്കൂറേ ഉള്ളൂ. അങ്ങനെ ആദ്യത്തെ രാത്രി 9 മണിക്കാണ് പുതിയാപ്പിള വീട്ടിൽ നിന്നിറങ്ങുന്നത് നമ്മുടെ വീട്ടിലേക്ക്. കൂടെ ഒരുപാട് ഫ്രണ്ട്സുമാരുണ്ട്. ഞാൻ പറയട്ടെ, കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരോട് പറയട്ടെ, അത്തരത്തിലുള്ള ചടങ്ങുകളിലേക്ക് പോകുമ്പോ അത്യാവശ്യമൊക്കെ മാന്യതയുള്ള ചെറുപ്പക്കാരെ കൊണ്ടുപോയാൽ പിന്നെ ഭാര്യന്റെ വീട്ടിൽ നിനക്കും ഒരു പരിഗണന ഉണ്ടാകൂ, അല്ലെ നിന്നെയും ആ കൂട്ടത്തിൽ തന്നെ അവര് കാണുമെന്നൊരു ഗൗരവം ഉൾക്കൊള്ളേണ്ടതുണ്ട്. 9 മണിക്കാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. അതേ സമയത്ത് 9 മണിക്ക് ഇറങ്ങിയെങ്കിലും കേവലം അരമണിക്കൂറ് മാത്രമേ വഴി ദൂരമുള്ളൂ എങ്കിലും ഭാര്യ വീട്ടിലെത്തിയത് രാത്രി 2-3 മണിക്കാണ്. അതെന്താ അങ്ങനെ? അതിന് പറഞ്ഞ മറുപടി എന്താ അറിയോ? കൂടെയുള്ള ചെറുപ്പക്കാരൊക്കെ കിഡ്നാപ്പ് ചെയ്തതാണ്, ഈ പുതിയാപ്പിളനെ തട്ടിക്കൊണ്ടുപോയതാണ്. അങ്ങനെ ഉണ്ടോ റബ്ബേ ഒരു തട്ടിക്കൊണ്ടുപോകൽ? ഇതെന്താണ്? പേക്കൂത്താണ്, കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന പേക്കൂത്താണ്. ഈ മലപ്പുറം ജില്ലയിൽ അതില്ല എന്നാ ഞാൻ മനസ്സിലാക്കുക, പക്ഷെ ചില ജില്ലകളിൽ വളരെ ഗൗരവത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അതിൽ നിന്ന് വല്ല ചെറുപ്പക്കാരുമുണ്ടെങ്കിൽ മാറി നിന്നോളണം കേട്ടോ, അത് ഇസ്ലാം പൊരുത്തപ്പെടാത്തതാണ്. പഴയ കാലത്തൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഒരു പുതിയാപ്പിളൊക്കെ പോകാൻ എന്തൊരു മാന്യമായ വണ്ടിയാ. അതേ സമയത്ത് ഇപ്പൊ ഈ അടുത്ത് വാട്സപ്പിലൂടെ ഒരു ഫോട്ടോ വന്നു, ഒരു ചെറിയ കാറ്, അതൊരു ബ്ലൂ കളർ കാറാണ്, പക്ഷെ എല്ലാ ചളിയും ആ കാറിലങ്ങ് പുരട്ടി വെച്ചിരിക്കുകയാണ്.
എന്തേ കാരണം? പുതിയാപ്പിളൊക്കെ പോകാനുള്ള വഴി അങ്ങ് ഒരുക്കി, പിന്നെ വാഹനം അങ്ങ് ഒരുക്കി വെച്ചതാ. എവിടുന്ന് കിട്ടി ഈ സംസ്കാരം? ഇത് അമേരിക്കക്കാരന്റെ സംസ്കാരമാണ്, ഇത് ഇസ്രായേലുകാരന്റെ സംസ്കാരമാണ്. മുസ്ലിം ചെറുപ്പക്കാരാ, ഇസ്രായേലുകാരന്റെ സംസ്കാരം മുസ്ലിമിന് വേണ്ട, അമേരിക്കക്കാരന്റെ കൾച്ചർ ഇസ്ലാമിന് വേണ്ട. അതുകൊണ്ട് സേ നോട്ട് ടു കൾച്ചറൽ ഇംപീരിയലിസം. പാശ്ചാത്യൻ സംസ്കാരങ്ങളെ മുഴുവനും വലിച്ചെറിയണം. സമ്പൂർണമായും ഇസ്ലാമിക സംസ്കാരമായിരിക്കണം ജീവിതത്തില്. ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിൽക്കണോ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഉമ്മമാരെ, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രധാരണ അല്ലാഹു പൊരുത്തപ്പെട്ട വസ്ത്രധാരണയാകണം. നിങ്ങളുടെ ശരീരത്തിന്റെ കട്ടി പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണ ഇസ്ലാം സമ്മതിക്കൂല. സുബ്ഹാനല്ലാഹ്. ചില സ്ത്രീകളെ കുറിച്ച് ചില സ്ത്രീകളുണ്ട്, ആ സ്വർഗത്തിന്റെ മണം പോലും അവരിൽ എത്തൂല. താവിന്റെ ചാരത്ത് പോയി നിൽക്കുമ്പോൾ അത്ര പുരട്ടാറില്ല. അതേ സമയത്ത് പുറത്തെവിടെയെങ്കിലും ഒരു കല്യാണമുണ്ടെങ്കിൽ, വേറെ എവിടെയെങ്കിലും ഒരു സൽക്കാരമുണ്ടെങ്കിൽ, ഒരു ഓഡിറ്റോറിയത്ത് കല്യാണമുണ്ടെങ്കിൽ, അങ്ങോട്ട് പോകുമ്പോ നല്ല വസ്ത്രം ധരിക്കൂ, നല്ല അത്തറങ്ങ് പുരട്ടൂ. ഭർത്താവിന്റെ മുന്നിൽ വരുമ്പോഴോ മത്തി മുറിക്കണ സമയത്ത് ധരിച്ച അതേ വസ്ത്രമായിട്ടാണ് ഭർത്താവിന്റെ മുന്നിൽ വരിക. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, ഇസ്ലാം നിങ്ങളോട് പറയുന്ന നിയമം എന്താണ്? നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ അന്യപുരുഷന്മാരുടെ സാന്നിധ്യമുള്ള സ്ഥലമാണെങ്കിൽ, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ അത്തറ് പുരട്ടാൻ പാടില്ല, പെർഫ്യൂം തേക്കാൻ പാടില്ല, ക്രീമുകൾ പുരട്ടാൻ പാടില്ല. സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ അങ്ങ് ചെല്ലുമ്പോ നിങ്ങൾക്ക് വിട്ടതാണ്, ആസ് യുവർ ചോയ്സ്, അത് നിങ്ങൾക്ക് വിട്ടതാണ്. അതേ സമയത്ത് സ്വന്തം ഭർത്താവിന്റെ മുന്നെയല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു ചെല്ലുമ്പോ അവിടെ അന്യ ചെറുപ്പക്കാരുടെയോ അന്യ പുരുഷന്മാരുടെയോ സാന്നിധ്യമാണുള്ളതെങ്കിൽ, എന്നാൽ അവിടെ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ക്രീം പുരട്ടരുത്, പെർഫ്യൂം പുരട്ടരുത്, അത്തറ് പുരട്ടരുത്. എന്തേ കാരണം? ഹബീബാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇദാ തഅത്തറത്തിൽ മർആ, ഒരു പെണ്ണെങ്കാലും അത്തറ് പുരട്ടിയാൽ, സുഗന്ധം പുരട്ടിയാൽ, ഫഖറജത്ത്, എന്നിട്ടതാ വീട്ടിൽ നിന്ന് പുറത്തങ്ങ് പോകുന്നു. ആ പോകുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു ഭാഗത്തുണ്ട്. ആ ചെറുപ്പക്കാരന് മനസ്സിലായി, ഇവൾ അത്തറ് പുരട്ടിയ പെണ്ണാണ്, കാരണം ഈ പെണ്ണിൽ നിന്ന് സുഗന്ധം അവന്റെ മൂക്കിലങ്ങടിച്ചു. ആ നിലക്ക് നീ കാരണമായി, അത്തറും പുരട്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ നീ കാരണമായി, നീ പുരട്ടിയ അത്തറ് കാരണമായി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഒരു തെറ്റായ ചിന്ത വന്നാ, ഉമ്മമാരെ, സഹോദരിമാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? ഫഹിയ സാനിയ, ആ പെണ്ണ് വ്യഭിചാരം ചെയ്ത പെണ്ണാണ്. ഒരു അന്യ ചെറുപ്പക്കാരനോടും സംസാരിച്ചിട്ടില്ല, ഒരു അന്യ ചെറുപ്പക്കാരനോടും ചാറ്റിംഗ് നടത്തിയിട്ടില്ല. പിന്നെന്താണ് വ്യഭിചാരം ചെയ്ത പെണ്ണ് എന്ന് പറയാൻ കാരണം? അവൾ അത്തറും പുരട്ടിയിട്ട് പുറത്തേക്ക് വന്നപ്പോ അവൾ കാരണമാടി ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ തെറ്റായ ചിന്ത ഉദിച്ചു എന്നതാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫഹിയ സാനിയ, അവൾ വ്യഭിചാരം ചെയ്ത പെണ്ണാണ്. അതുകൊണ്ട് ഈമാനുള്ള ഉമ്മമാരോട് പറയട്ടെ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചെല്ലുമ്പോൾ നല്ല കൃത്യമായ വസ്ത്രധാരണ വേണോ? തല പൂർണ്ണമായും മറക്കണോ? എത്ര സ്ത്രീകളാ ഉള്ളത്,
തലമറക്കാതെ അന്യ പുരുഷന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നവർ, ഞാൻ വളരെ ഗൗരവത്തിൽ പറയട്ടെ, തലമറക്കാതെ തലയിലെ മുടി അന്യ പുരുഷന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ അത്തരത്തിലുള്ള ഉമ്മമാർക്ക് നാളെ പരലോകത്ത് അല്ലാഹു വെച്ചിട്ടുള്ള ശിക്ഷ അപകടകരമാണ്. അതുകൊണ്ടല്ലേ ഉമ്മമാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോയപ്പോൾ അവിടെ ഒരു ഭാഗത്ത് ചില സ്ത്രീകളെ അതിദാരുണമായ ശിക്ഷ ശിക്ഷിക്കപ്പെടുന്നു. എങ്ങനെയാണ് ശിക്ഷിക്കപ്പെടുന്നത്? ഈ ദുനിയാവിൽ ഒരാളെ കെട്ടിയിടുന്നതെങ്കിൽ കയറ് ഉപയോഗിച്ചിട്ടാണല്ലോ. അതേ സമയത്ത് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചില സ്ത്രീകൾ ശിക്ഷിക്കപ്പെടുന്നത് കാണുകയാണ്. എങ്ങനെയാണ് ശിക്ഷിക്കപ്പെടുന്നത്? അവരുടെ തലയിലെ മുടിയുണ്ടല്ലോ, ആ മുടികളെ കൊണ്ട് ശരീരം കെട്ടിവെച്ച് ശിക്ഷിക്കുകയാണ്. ആ തലയിലെ മുടിയെ കൊണ്ട് ശരീരത്തെ വലിച്ച് കെട്ടിയിട്ട് ശിക്ഷിക്കുകയാണ്. ഇത്രയും ദാരുണമായ നിലയ്ക്ക് ശിക്ഷിക്കപ്പെടുന്ന രംഗം കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, മൻ ഹൗലാ യാ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീലേ, എന്തിനാണ് ഇവരിങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത്? അവിടുന്ന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഉമ്മമാരെ, തലമറക്കാതെ തലയിലെ മുടി അന്യ പുരുഷന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തുന്ന വിധത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന സർവ ഉമ്മമാർ ജീവിതത്തിൽ മാറി ചിന്തിക്കാൻ ശ്രമിക്കണേ. ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, ഓ നബിയേ, ഔലാഹി മിൻ ഉമ്മത്തിക യാ റസൂലല്ലാ, ഇതവിടത്തെ ഉമ്മത്തീങ്ങളിൽ പെട്ട സ്ത്രീകളാണ്, ഇവരെ ഇങ്ങനെ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താണെന്നറിയോ? ഭൗതിക ലോകത്ത് ദുനിയാവിൽ ഇവരിങ്ങനെ നടന്നു ചെല്ലുമ്പോ ഇവരുടെ തലയിലെ മുടിയുണ്ടല്ലോ, അന്യ പുരുഷന്മാർക്ക് മുന്നിൽ വെളിവാക്കിയവരാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ശരീരത്തിലെ ഔറത്ത് ഒരിക്കലും വെളിവാകാൻ പാടില്ല. ആ നിലക്ക് സൂക്ഷിച്ചവരല്ലേ മുൻഗാമികളായ മഹതിമാർ. സുബ്ഹാനല്ലാ, പ്രഗത്ഭരായ സ്വഹാബി വനിതയല്ലേ ഉമ്മു സഫർ റളിയല്ലാഹു അൻഹാ. ആ ഉമ്മു സഫർ റളിയല്ലാഹു അൻഹാ എന്ന പ്രഗത്ഭമതിയായ സ്വഹാബി വനിതയുടെ സംഭവം ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയോ? ആ ഉമ്മു സഫർ ബീവി റളിയല്ലാഹു അൻഹാക്ക് ഒരു അസുഖമുണ്ട്, ഒരു രോഗമുണ്ട്. എന്താണ് രോഗം? അപസ്മാര രോഗമാണ്. അപസ്മാര രോഗം, ഏത് സമയത്താണ് ബോധം നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയാൻ പറ്റാത്ത രോഗം, അതാണല്ലോ അപസ്മാര രോഗം. ആ അപസ്മാര രോഗം കൊണ്ട് അല്ലാഹു പരീക്ഷിച്ച വനിതയാണ് സ്വഹാബത്തിൽപ്പെട്ട ഉമ്മു സഫർ റളിയല്ലാഹു അൻഹാ. ആ ഉമ്മു സഫർ റളിയല്ലാഹു അൻഹാ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് വന്ന് പറയാണ്, തങ്ങളെ, എനിക്ക് അല്ലാഹു തആല അപസ്മാര രോഗം തന്നിരിക്കുന്നു, എനിക്ക് ഷിഫാ ലഭിക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണല്ലോ ഏത് പ്രയാസങ്ങൾക്കും പരിഹാരമാണ്. ഓ മുഅ്മിനീങ്ങളെ, ഇവിടെ ഇപ്പൊ ബഹുമാനപ്പെട്ട തങ്ങളെ വരികൾ വരുമ്പോ അവിടുത്തെ നേതൃത്വത്തിൽ സ്വലാത്ത് നടക്കുമ്പോ ഈമാനോട് കൂടെ ആമീൻ പറഞ്ഞാൽ എത്ര വലിയ രോഗമാണെങ്കിലും ഹബീബായ തങ്ങളെ ബറക്കത്തുകൊണ്ട് അല്ലാഹു ശിഫ ചെയ്തു തരുമെന്നതിൽ ഒരു സംശയവുമില്ല. അല്ലാഹു നമ്മുടെ സദസ്സ് അതിന് പ്രാപ്തമായ സദസ്സാക്കി തരട്ടെ. ഉമ്മു സഫർ റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളോട് പറയാണ് ശിഫാഴ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മു സഫർ റളിയല്ലാഹു അൻഹയോട് പറയാണ്, അല്ലയോ, ഞാൻ ദുആ ചെയ്താൽ അല്ലാഹു ശിഫ ചെയ്യുമെന്നതിൽ സംശയമില്ല. അതേ സമയത്ത് വേണമെങ്കിൽ ഞാൻ ദുആ ചെയ്യാം. അല്ലാ ഇസ്ബിരി,
നിങ്ങൾ സബ്ര് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് പ്രതിഫലവും ഉണ്ടാകുമല്ലോ. അത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, രോഗമുണ്ടായാൽ സബ്ര് ചെയ്താൽ പ്രതിഫലമുണ്ട്. ഉമ്മു സഫർ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഉമ്മമാരെ, നബിയേ, അതൊരു സാധാരണ രോഗമാണെങ്കിൽ സാരമില്ലാടിരുന്നു, അതിനേക്കാളും എത്ര വലിയ മാരകമായ രോഗം തന്നാലും ഞാൻ സബ്ര് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അപസ്മാര രോഗത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ നബിയെ, ഏത് സമയത്താണ് ബോധം നഷ്ടപ്പെട്ടു പോവുക? പറയാൻ സാധ്യമല്ലല്ലോ. അങ്ങനെ എന്റെ ബോധം നഷ്ടപ്പെട്ടു പോകുമ്പോ ചില സമയങ്ങളിൽ ഞാൻ എവിടെയാണ് ഉണ്ടാവുക എന്നറിയില്ല. അപ്പോഴൊക്കെ പലപ്പോഴും അപസ്മാര രോഗം പിടിപെട്ട് എന്റെ ബോധം അങ്ങ് നഷ്ടപ്പെടുമ്പോ എന്റെ ഔറത്ത് ചില നേരത്ത് വെളിവാകാറുണ്ട്, എന്റെ നഗ്നത ചില സമയങ്ങളിൽ വെളിവാകാറുണ്ട്. അത് എനിക്ക് സഹിക്കാൻ പറ്റൂല. യാ റസൂലല്ലാ, ഉമ്മമാരെ, ഇവിടെ നിങ്ങൾ ആലോചിക്കണം. ഇത് ഔറത്ത് വെളിവാക്കിയതല്ല, മുഖം വെളിവാക്കിയതല്ല, മാറി മറക്കാതിരുന്നതല്ല. രോഗിയായതുകൊണ്ട് ബോധം നഷ്ടപ്പെടുമ്പോ യാദൃശ്ചികമായി ഔറത്ത് വെളിവാകലാണ്. അത് മനഃപൂർവമല്ലാത്തത് കൊണ്ട് ഹറാമല്ലല്ലോ, തെറ്റല്ലല്ലോ. മനഃപൂർവം ഔറത്ത് വെളിവാക്കി നടക്കുന്നവരോട് ഞാൻ പറയട്ടെ, ബോധം നഷ്ടപ്പെട്ടു പോകുമ്പോ യാദൃശ്ചികമായി ഔറത്ത് വെളിവാകുന്ന ആ ഒരു പ്രയാസം പോലും ഉമ്മു സഫർ ബീവി റളിയല്ലാഹു അൻഹക്ക് സഹിക്കാൻ വയ്യ. അവിടുന്ന് പറഞ്ഞു, നബിയേ, രോഗം മാറാൻ ദുആ ചെയ്യേണ്ടതില്ല. ആ സമയത്ത് ഔറത്ത് വെളിവാകാതിരിക്കാൻ ഒന്ന് ദുആ ചെയ്യണേ. ഹബീബായ തങ്ങൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം ഉറപ്പാണല്ലോ. എന്തേ കാരണം? സമീനോ സമാൻ തുമാരേ ലിയേ മക്കീനോ മക്കാൻ തുമാരെ ലിയെ ബനെ ദോ ജഹാൻ തുമാരെ ലിയെ. ഐ ലവ് ദ ട്രീസ് ഓഫ് മദീന, ഐ ലവ് ദ സാൻഡൽ ഓഫ് മദീന, ഐ ലവ് ദ സോയിൽ ഓഫ് മദീന, ഐ ലവ് ദ ലാൻഡ് ഓഫ് മദീന, ഐ ലവ് ദ ഹൗസ് ഓഫ് മദീന, ഐ ലവ് ദ ഹെഡ്സ് ഓഫ് മദീന, ഐ ലവ് ദ ഹിൽസ് ഓഫ് മദീന, ഐ ലവ് ദ മൗണ്ടൻ ഓഫ് മദീന. മദീന മേര ദിൽ, മദീന മേര ജാൻ, മേര ദിൽ തടപ് രഹാ ഹേ താജിദാരേ മദീന, സർക്കാരേ ആലം, സയ്യിദേ കായിനാ, ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വരുന്നത് വരെ സംസാരിക്കേണ്ടി വരും, അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുക. തങ്ങൾ വന്ന ഉടനെ ഇൻഷാല്ലാ ഞാൻ എന്റെ സംസാരം നിർത്തും. എനിക്കറിയാം ഞങ്ങൾ ആരും എന്റെ പ്രസംഗം കൊതിച്ചിരിക്കല്ല എന്ന് എനിക്കറിയാം. തങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുക, അതിന് ഞാനും കാത്തിരിക്ക തങ്ങൾ വരാൻ വേണ്ടിയിട്ടാ. സുബ്ഹാന ജല്ല ജലാലഹു. 11 മണിക്കാണ് എനിക്ക് ട്രെയിൻ, 9:30 മണിയായി. അപ്പൊ ട്രെയിൻ പോകുന്ന അല്ലാഹു അലം. ഞാൻ പറഞ്ഞു തന്നത് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിക്കങ്ങ് ദുആ ചെയ്തു കൊടുത്തു. പിന്നീട് ചരിത്രത്തിൽ കാണാം, പിന്നീട് മഹദിക്ക് അപസ്മാര രോഗം പിടിപെടുന്നത് ഉറക്കിലാണ്. ഫിൻ നൗമി ലാഫിൽ യഖ്ലാ, ഉണർവിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അപസ്മാര രോഗം സംഭവിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, ഉമ്മമാരെ അത്രയും സൂക്ഷ്മത പാലിച്ച മഹതിമാരാണ്. അതുകൊണ്ടാണല്ലോ ചോദിക്കട്ടെ ഉമ്മമാരോട്, ഇന്ന് സുബ്ഹാന ജല്ല ജലാലു എവിടെ നോക്കിയാലും വാട്സപ്പാണ്, എവിടെ നോക്കിയാലും മൊബൈലാണ്. പഴയകാലത്ത് അടുക്കളയിൽ ഒരു ചുയിൻ ചുയിൻ ശബ്ദമേ ഉണ്ടാകാറുള്ളൂ. അത് ഏതിന്റെ ചുയിൻ ചുയിൻ സൗണ്ടാണ്? അത് ദോശ ഉണ്ടാക്കണ ചുയിൻ ചുയിൻ സൗണ്ടാണ്. അതേസമയത്ത് ഇന്നോ, ഇന്ന് അപ്പുറത്ത് ദോശയുടെ ചുയിൻ ചുയിൻ സൗണ്ട് വേറെയാണ്, ഇപ്പുറത്തുള്ള വാട്സപ്പിന്റെ ചുയിൻ ചുയിൻ സൗണ്ട് വേറെയാ.
എന്റെ കാരണം അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് മൊബൈലും ഇങ്ങനെ വെച്ചിട്ട സുബാനുള്ള അതിനെ പറ്റിയ ഇൻസ്ട്രുമെന്റ്സും കൂടി ഇപ്പൊ ലഭ്യമാണ്. കാറിൽ മൊബൈൽ വെക്കാൻ പറ്റിയ ഒരു സാധനം ഒരു സ്ഥലത്ത്, വീട്ടിൽ കിച്ചൺ റൂമിൽ അടുക്കളയിൽ മൊബൈൽ വെക്കാൻ പറ്റിയ ഒരു ഇൻസ്ട്രുമെന്റ് വേറെ, അതും കൂടി ഭർത്താക്കന്മാർ വാങ്ങിക്കൊടുക്കുകയാണ്. അപ്പൊ അടുക്കളയിൽ വെച്ച് മൊബൈൽ ഇങ്ങനെ നോക്കിയിട്ട് വെച്ചിട്ട് പട്ടുറുമാൽ ഉണ്ടാക്കിയിട്ടാ ഭക്ഷണം ഉണ്ടാക്കണത്, റിയാലിറ്റി ഷോ ഉണ്ടാക്കിയിട്ടാ ഭക്ഷണം ഉണ്ടാക്കണത്. സുബ്ഹാനല്ലാഹ്, ചില സ്ത്രീകൾക്ക് ഞാൻ പറയട്ടെ, മതപരമായ സ്ഥാപനങ്ങളിൽ പഠിക്കാത്ത യുവതികൾ ജാഗ്രത പാലിക്കണം. ഭൗതികതയിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ള കലാലയങ്ങളിൽ വിദ്യാഭ്യാസം നുകരാൻ ചെല്ലുന്ന വിദ്യാർത്ഥിനികളെ ജാഗ്രത പാലിക്കണം. എന്തേ കാരണം, ചില ചെറുപ്പക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, എ ടി എം മെഷീനുമായിട്ട് വരികയാണ്. എ ടി എം മെഷീനുമായി വന്നിട്ട് ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകിയാൽ 5000 രൂപ, അടുത്ത ചോദ്യത്തിന് മറുപടി നൽകിയാൽ 10000 രൂപ. ഇന്നിത് പ്രസന്റ് നടക്കുന്ന സംഭവമാ. ഇന്ന് നടക്കുന്ന സംഭവത്തെ കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ അതിൽ നിന്ന് ഈമാനുള്ളവർ മാറി നിൽക്കണ്ടയോ രക്ഷിതാക്കളെ. ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാ പറയണത്. ഈ മൊയ്ലാരെന്തിനാ റിയാലിറ്റി ഷോണെ കുറിച്ച് പറയുന്നത്? പറയണ്ടേ, അത് നടക്കുന്ന കാലമാണ് ഇന്ന്. അതിനെക്കുറിച്ച് പറഞ്ഞാലല്ലോ നമ്മുടെ മക്കൾ അതിൽ നിന്ന് രക്ഷപ്പെടുക. സുബാന ജല്ല ജലാലുഹു. അങ്ങനെ ആ ചോദ്യത്തിൽ നിന്ന് ഉത്തരം കൃത്യമായി പറഞ്ഞാൽ 5000 രൂപ. ഇനി അടുത്ത ചോദ്യം. അടുത്ത ചോദ്യത്തിന്റെ ഇടയിൽ തന്നെ ഒരുപാട് പറയാനും കേൾക്കാനും ഒക്കെയുണ്ട്. ചോദിക്കുന്നവൻ ആരാണ്? ചെറുപ്പക്കാരനാണ്. മറുപടി പറയുന്നത് ആരാണ്? തട്ടമിട്ട മുസ്ലിം പെണ്ണാണ്. ആരെല്ലാം കാണികളായിട്ടുള്ളത്? എല്ലാവരും കാണികളായി നിൽക്കുകയാണ്. അതിന്റെ ഇടയിലാ ഇവളോട് ചോദ്യം. അപ്പോഴാ ഇവളോട് മറുപടി. ഒരു ജില്ലയിലെ പെണ്ണ് പറഞ്ഞു, പർദ ധരിച്ച് വന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ അത് അബദ്ധത്തിലിട്ടതാണ്. അപ്പൊ അവളോട് യോജിച്ചുകൊണ്ട് ചിലർ പറഞ്ഞു, അബദ്ധത്തിന് മലയാളത്തിൽ വേറൊരർത്ഥമുണ്ട്. ഓക്കെ, സാരമില്ല, അബദ്ധം എന്ന് പറഞ്ഞ മലയാളത്തിൽ വേറൊരർത്ഥം കൂടിയുണ്ട്. അല്ലാതെ പർദയെ നിസ്സാരപ്പെടുത്തിയതല്ല എന്ന് പറഞ്ഞിട്ട് ന്യായീകരിച്ചുകൊണ്ട് ഒരു വട്ടം ആളുകൾ രംഗത്ത് വന്നു. അപ്പോഴാണ് വേറെ ജില്ലയിൽപ്പെട്ട ഒരു പെണ്ണ് ആ പെണ്ണിനോട് ചോദ്യം ചോദിക്കുമ്പോൾ റിയാലിറ്റി ഷോയിൽ മറുപടി പറയാണ്. എന്താണ് മറുപടി? നിനക്ക് വല്ലതും വാങ്ങണമെന്ന് താല്പര്യമുണ്ടോ? ഈ പൈസ കിട്ടിയതിന് ശേഷം ചോദ്യം ചോദിക്കുന്ന ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് വല്ലതും വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ? അപ്പൊ ആ തട്ടമിട്ട പെണ്ണിന്റെ മറുപടിയാണ്, വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. എന്ത്? പർദ. അപ്പൊ ഫേസ്ബുക്കിൽ പോസ്റ്റ് വന്നു, ഇന്ന ജില്ലയിലെ പെൺകുട്ടികൾ മോശമാണ്, മറ്റേ ജില്ലയിലെ പെൺകുട്ടികൾ ഉഷാറാണ്. കാരണം ഒരു ജില്ലയിലെ പെൺകുട്ടികൾ പർദയെ നിസ്സാരപ്പെടുത്തുകയാണ്, മറ്റേ ജില്ലയിലെ പെൺകുട്ടികൾ പർദക്ക് മഹത്വം കൽപ്പിക്കുകയാണ്. എന്നാൽ ഞാൻ പറഞ്ഞു, ഇത് രണ്ടും ഇസ്ലാമികമല്ല. ഞാൻ ചോദിക്കട്ടെ, ആ ജില്ലയിലെ പെണ്ണിന് പർദ വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് റിയാലിറ്റി ഷോയിൽ കയറി വന്ന് ചെല്ലേണ്ട ആവശ്യമുണ്ടോ? ആ പർദ വാങ്ങണമെങ്കിൽ അതിന്റെ പൈസ കിട്ടേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഭൗതികതയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന കലാലയങ്ങളിൽ മക്കളെ പറഞ്ഞയക്കുന്ന രക്ഷിതാക്കളോട് പറയട്ടെ, നിങ്ങളുടെ മക്കൾ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്, ശ്രദ്ധ കാണിക്കണേ. ഈ അടുത്ത് വേറെ ഒരു ജില്ലയിലും കൂടി ഒരു സംഭവം നടന്നു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ചിന്തിച്ചത് കാര്യമായും തട്ടമിട്ട പെൺകുട്ടികൾ മാത്രമാണ് റിയാലിറ്റി ഷോയിൽ വരണമെന്ന്. എന്നാൽ പ്രായമുള്ളവരോട് ഞാൻ പറയട്ടെ, നിങ്ങളും ജാഗ്രത പാലിക്കണം. കേവലം ചെറുപ്പക്കാരോട് മാത്രം അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചില സ്ഥലങ്ങളിലൊക്കെ നോട്ടീസിൽ പേര് ന്യൂ ജനറേഷൻ ആണ്. എനിക്കൊരു അഭിപ്രായമുണ്ട്, ന്യൂ ജനറേഷൻ മാത്രമല്ല ഓൾഡ് ജനറേഷൻ എന്നൊരു വിഷയം കൂടി നോട്ടീസുകളിൽ വരേണ്ടതുണ്ട്. എന്തേ കാരണം? പ്രായം ചെന്ന ഉപ്പമാര് വരെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ജില്ലയിൽ നടന്നു, സംഭവിച്ചു. ഇനിയിപ്പോ അത് പറഞ്ഞതുകൊണ്ട് ആ ജില്ലയിൽ വാള് കിട്ടിയില്ലെങ്കിലും സാരമില്ല, പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ജില്ലയിൽ നടന്ന സംഭവം ആ ജില്ലയിൽ പോയി പറയാതിരുന്ന, മലപ്പുറം കേട്ടോ, മലപ്പുറമല്ല വേറെ സ്ഥലമാണ്. ഇനി അത് പറഞ്ഞതുകൊണ്ട് ആ ജില്ലയിൽ നൗഫൽ സഖാഫി ബാൻഡ് ഫോർ ആ ഡിസ്ട്രിക്റ്റിന് ബാൻഡാണ്. അവിടത്തേക്ക് നൗഫൽ സഖാഫിക്ക് വേണില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മുത്തല്ലിമി ഞങ്ങൾക്ക് ദർശനം കൊടുക്കാൻ ഒരല്പം നേരം കേട്ടോ. അതേസമയത്ത് നടന്ന സംഭവം പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ഒരു പ്രായം ചെന്ന കാക്കയാണ്, നമ്മളിതൊക്കെ അറിയാൻ വേണ്ടി വിധിക്കപ്പെട്ടവരായതുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളൂ. ഒരു പ്രായം ചെന്ന കാക്കയാണ്, ഈ കാക്കയാണ്, തലയിൽ തൊപ്പിയുണ്ട്, അതാണ് അത്ഭുതം. ഇപ്പുറത്ത് തലയിൽ തട്ടമുള്ളത് പോലെ ഇപ്പുറത്ത് തലയിൽ തൊപ്പിയുണ്ട്. ആ തൊപ്പിയിട്ട കാക്കാനോട് ചോദ്യമാണ്. എന്താ ചോദ്യം? സിനിമയെ കുറിച്ചുള്ള ചോദ്യമാണ്.
സിനിമ അതാണ് കാര്യമായിട്ടുള്ള ചോദ്യം, അതാണ്. അല്ലാതെ ഖുർആനിൽ ബിസ്മി ബിസ്മി എത്ര സ്ഥലത്തുണ്ട് എന്നല്ല, അല്ലെങ്കിൽ ബിസ്മി ഇല്ലാത്ത സൂറത്ത് ഏതാണ് എന്നല്ല, അല്ല ഏതെങ്കിലും ഒരു സൂറത്തിന്റെ നടുവിൽ വെച്ച് ബിസ്മിയുള്ള സൂറത്ത് ഏതാണ്, അതുമല്ല. പിന്നെ എന്താണ് കാര്യമായ ചോദ്യം? സിനിമയുടെ ചോദ്യമാണ്. അപ്പൊ ഈ കാക്ക വന്ന് പറയാണ് സിനിമയുടെ പേരിന് മറുപടി പറയാണ്. മാത്രമല്ല പാട്ടിനെ കുറിച്ച് പറയുമ്പോ പാട്ട് പാടുകയാണ്, സിനിമയുടെ പാട്ട് അങ്ങോട്ട് പാട്ട് പാടി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഇടക്കും കൂടി ഫോർമാലിറ്റീസ് ഒന്ന് നോക്കൂ നിങ്ങൾ. ഈ റിയാലിറ്റി ഷോകാർ എന്ത് ചെയ്തു എന്നറിയോ? ഇടക്ക് വെച്ച് പറഞ്ഞു ഇയാളെ കാക്ക പറയാണ് എനിക്ക് നിസ്കരിക്കാൻ നേരമായി, ഇനി അടുത്ത ചോദ്യത്തിന് ഞാൻ മറുപടി നൽകണമെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ടേ മറുപടി നൽകൂ. തൊട്ടപ്പുറത്ത് പള്ളിയാണ്, ആ പള്ളിയിൽ കയറിട്ട് നിസ്കരിച്ച് വന്നിട്ടാ പിന്നെ മറുപടി പറയണത്. സിനിമ പാട്ട് പാടുന്നു, സിനിമയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു, ഇന്ന പാട്ടാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു, അതേ പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കുന്നു. ഇതിനെന്തർത്ഥമാണുള്ളത്? ഇതിന്റെ അർത്ഥം നിസ്കാരം വേണ്ടെന്നല്ല. ഇനി ഇതും കൂടി കേട്ടിട്ട് നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്നറിഞ്ഞിട്ട് ഇനി തീരെ നിസ്കരിക്കാതിരിക്കണ്ട. പിന്നെന്താ വേണ്ടത്? നിസ്കരിക്കണം, മറ്റേത് കൈവിടണോ? നിസ്കരിക്കണം, മറ്റേത് കൈവിടണോ? ആ റിയാലിറ്റി ഷോയിൽ ഒരിക്കലും പ്രത്യക്ഷപ്പെട്ടു പോകരുത്, അത് തോന്നിവാസങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഓ ഉമ്മമാരെ സഹോദരിമാരെ, ഹറാമിൽ നിന്ന് മാറി നിൽക്കണം, തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിൽക്കണോ, സ്വർഗത്തേക്കുള്ള വഴി സ്വീകരിക്കണോ. നബി മുഹമ്മദ് റസൂലുള്ളാഹി, നബി മുഹമ്മദ് റസൂലുള്ളാഹി, ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യത്തില് ഈ ഭാഷയിൽ വലിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. ചിലപ്പോ ഞാനിങ്ങനെ സംസാരിക്കുമ്പോ പലപ്പോഴും ഞാൻ പേടിക്കുക. ഞാനിപ്പോ ഇന്നലെയും കായംകുളത്ത് വെച്ച് ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു എന്റെ ഭാഷയിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസം എല്ലാം ഉണ്ട്, ചില പ്രയോഗങ്ങൾ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ആ പ്രയോഗം ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്പർ വൺ തെരിയായിരിക്കും, അത് നല്ല വാക്കായിരിക്കില്ല. കാരണം ഞാൻ മലയാളി ഒന്നുമല്ല, ഞാൻ എൻ്റെ ഭാഷ നേരെ എതിരെ നഗ്നിക്കാണ്. എൻ്റെ ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ചിരിക്കും. ചില ആളുകൾക്ക് ആ ഭാഷ അറിയുമെന്ന് ഞാൻ മനസ്സിലാക്കാം. സുബ്ഹാനല്ലാഹ്, എൻ്റെ ഭാഷ നിങ്ങൾ, നീ എവിടെ, ഏത് നാട്ടുകാരനാ, എവിടുത്തവനാ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഭാഷയിൽ ചോദിച്ചാൽ നീ എവിടെയുള്ളാ, നിന്റെ പേരെന്തുള്ളാ എന്ന ചോദിക്കുക. ഇതിപ്പോ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? കണ്ടില്ല, നിങ്ങൾ ചിരിക്കാൻ തുടങ്ങി. അതാണ് നമ്മുടെ ഭാഷയിലെ വ്യത്യാസം. ഞാന് ഓതി പഠിക്കുന്ന കാലത്ത്, ആദ്യ കാലത്ത് ഇവിടെ ചെമ്മാട്ട പള്ളിയിലാണ് ഞാൻ ആദ്യം ഓതി പഠിക്കാൻ ഇങ്ങോട്ട് വന്നത്, കേരളത്തിൽ. അങ്ങനെ ഓതി പഠിക്കാൻ വന്ന സമയത്ത് ഞാന് ഭക്ഷണിക്കാൻ വേണ്ടി കയറി ചെന്ന ഒരു വീട്ടിലെ ഒരു ഉമ്മ എന്നോട് ചോദിച്ചു, മൊയിലാരുട്ടി, അങ്ങനെയാണല്ലോ ഇവിടെ പറയാം, മൊയിലാരുട്ടി എന്നാ പറയാ. അൽഹംദുലില്ലാ, നല്ല മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ വലിയൊരു, ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളെ മൊയ്തുവാജി അള്ളാഹു തആല അവർക്കൊക്കെ വലിയ ബർക്കത്ത് നൽകട്ടെ, ആ വീട്ടുകാർക്കൊക്കെ അള്ളാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യക്ക് തങ്ങന്മാർക്കും ആലിമിങ്ങൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വലിയ താല്പര്യ. അള്ളാഹു തആല ആ കുടുംബത്തിന് നമുക്കൊക്കെ സ്വർഗത്തിൽ ആഹാരം തരട്ടെ. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് മലപ്പുറം ജില്ലയിൽ ഭക്ഷണം കഴിക്കാതെ കുറേ കൊല്ലമായി. ഹോട്ടലിൽ നിന്ന് കഴിക്കും ബിരിയാണി പലതും അങ്ങനെ പോകുന്ന വഴിയിൽ. അതേസമയത്ത് വീട്ടിൽ നിന്ന് നാടൻ ഭക്ഷണം അങ്ങനെ ഉണ്ടല്ലോ, പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു നാടൻ ഭക്ഷണം കഴിക്കാതെ കുറേ ആയി. ഇന്ന് കഴിച്ചപ്പോൾ വലിയ സന്തോഷമായി. ഞാൻ ചെമ്മാട്ടിൽ പഠിക്കുന്ന സമയത്ത് ചെലവ് വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു പ്രതീതി എനിക്കുണ്ടായെന്ന് ഞാൻ പറഞ്ഞു. അള്ളാഹു തആല ആ വീട്ടുകാർക്കൊക്കെ വലിയ ബർക്കത്ത് നൽകട്ടെ. അപ്പൊ ഞാൻ ആദ്യം വന്ന സമയത്ത് എന്നോട് വീട്ടിലത്തെ ഉമ്മ ചോദിച്ചു, മൊയിലാരുട്ടി കപ്പ കഴിക്കുമോ ചോദിച്ചു. കപ്പ കഴിക്കുമെന്ന് ഞാൻ ഇത് കേട്ടിട്ട് 4 ദിവസം ഞാൻ ആ ചെലവ് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ടില്ല. 4 ദിവസം എന്തേ കാരണം അറിയോ? കാരണം സുബ്ഹാന ജല്ല ജലാൽ, ഞാൻ പേടിച്ചു പോയി. കാരണം എൻ്റെ ഭാഷയിലെ കപ്പ എന്ന് പറഞ്ഞ തവളാണ്, തവള, തവള. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചത് തവള കഴിക്കുമോ ഇല്ല രുട്ടീൻ. അപ്പൊ ഞാൻ കരുതി ഇവിടെ നല്ല തവള ഫ്രൈ ഉണ്ടാക്കി തരുമെന്നാണ് കരുതിയത്. ഞാൻ 4 ദിവസം അങ്ങോട്ട് പോയില്ല. പിന്നെ ചില വീട്ടുകാരൻ എന്നോട് ചോദിച്ചു, അല്ല മൊയിലാരുട്ടി എന്തെങ്കിലും വരാത്തത് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. പിന്നീടാണ് എന്റെ കൂടെ പഠിക്കുന്നവർ പറഞ്ഞു കൊടുത്തത് സംഗതി ഇങ്ങനെയാണ്. എപ്പോഴാണ് പിന്നെ മനസ്സിലായി ഇത് തവള കപ്പ എന്ന് പറഞ്ഞ, ഇവിടെ കപ്പ ബിരിയാണി കപ്പ എന്ന് പറഞ്ഞ പൂളക്കാണ് അതൊക്കെ പറയാ. അതിന് നമ്മളെ ഭാഗത്ത് കിളങ്ക് എന്ന് പറയും, കപ്പ എന്നറിയില്ല. അപ്പൊ ഭാഷയിൽ വലിയ വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഭാഷയിൽ എന്തെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് വന്നാൽ പുറത്തപ്പെടണമെന്ന് ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തും. ഞാൻ പറഞ്ഞു വന്നത് നബി മുഹമ്മദ് റസൂലുള്ളാഹി, എല്ലാ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കണം, ഇസ്ലാമിൽ നിന്ന് എതിരായതിൽ നിന്നെല്ലാം മാറി നിൽക്കണോ. മോമിനീങ്ങളെ, ഇസ്ലാമിന്റെ ചിട്ടകൾ പൂർണ്ണമായും അനുസരിക്കണം, എതിരായതിൽ നിന്നെല്ലാം മാറി നിൽക്കണോ. അറിയില്ലേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ച് പറയാണ്, ആയിഷ നാലു കാര്യങ്ങൾ ചെയ്യാതെ രാത്രി സമയത്ത് കിടന്നുറങ്ങരുത്. ഇതൊരു ടിപ്സാണ് കേട്ടോ. ഈ നാല് കാര്യവും ഞാനും നിങ്ങളും ചെയ്തിട്ടേ കിടന്നുറങ്ങാവൂ. ഇൻഷാല്ലാ നമ്മൾ ആ നാല് കാര്യം നമ്മൾ ചെയ്യൂന്ന് ഒരു താല്പര്യമുള്ള ഒരു കൈബുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നാല് കാര്യം, മാഷാ അല്ലാ, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ചില സദസ്സുകാരോട് ചോദിച്ചാൽ കൈബൊക്കത്തേ ഇല്ല, കാരണം എന്താ, നേരത്തെ തന്നെ തീരുമാനിച്ചത് ആ ഒരു നിലക്ക് നന്നാവൂല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ സദസ്സുകാരൻ വലിയ സന്തോഷമായി, അല്ലാഹു വലിയ ബർക്കത്ത് കിട്ടെ. ആയിഷാ ബീവിയോട് പറയാണ്, നാലു കാര്യങ്ങൾ ചെയ്യാതെ രാത്രി സമയത്ത് കിടന്നുറങ്ങരുത്. ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോയാൽ ഇനിയുള്ള നമ്മുടെ രാത്രിയുള്ള കടത്തം അതുപോലെയാകണം. ഏതാണ് നാല് കാര്യം? ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതി തീർക്കാതെ കിടന്നുറങ്ങാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, എന്തിനാ കൈപൊക്കിയതെന്ന് അറിഞ്ഞ് ഓരോരുത്തരും പേടിക്കുകയാണ്, ഓരോരുത്തരും പേടിക്കുകയാണ്, എന്തിനാ കയ്യങ്ങ് പൊക്കിയത്, ഈ മൊയിലാരെ നമ്മളെ പറ്റിച്ചല്ലോ. ഇല്ലട്ടോ, പറ്റിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നബിയേ എങ്ങനെ സാധിക്കും, നബിയേ ഒരു ദിവസം ശ്രമിച്ചേക്കാം, എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഖുർആൻ മുഴുവനും ഓതി തീർക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുമോ? അപ്പോഴാണ് പറഞ്ഞത് ഹബീബായ തങ്ങൾ, ആയിഷ അതിനൊരു നല്ല വഴിയുണ്ട്. എന്താണ് നല്ല വഴി? മൂന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് പാരായണം ചെയ്താൽ ഖുർആൻ മുഴുവനും ഓതി തീർത്ത പ്രതിഫലമാണ്. അപ്പൊ നമ്മൾ ഒന്നിച്ചൊരു മൂന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് അങ്ങ് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. ഈ മൂന്ന് സൂറത്ത് ഓതിയപ്പോ ആരെല്ലാമാണോ ഇവിടെ ഓതിയത്, ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലമല്ല തന്നു. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടിട്ട് ഇനി ചില ഉമ്മമാർക്കൊരു സ്വഭാവമുണ്ട്, ഖുർആൻ ഖത്തം തീർക്കാൻ വേണ്ടി നേർച്ച ചെയ്യും. അങ്ങനെ ഉണ്ട്. പിന്നെ ഇതും കേട്ടിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു സ്ഥലത്ത് ഞാനിത് വാലു പറഞ്ഞു. വാലു പറഞ്ഞപ്പോ പിറ്റേന്ന് ആ വീട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ ഞാനും ഓളും തെറ്റിയിരിക്കുകയാണെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. എന്താണ് കാരണം ചോദിച്ചു, നിങ്ങളെ വാലാണെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുണ്ട് ഒരു വാല്, ഭാര്യ ഭർത്താവിനെ തെറ്റിക്കാനുള്ള വാല്, തെറ്റിയ ഭാര്യ ഭർത്താക്കന്മാരെ ഒന്നിപ്പിക്കാനുള്ള ഒരു വാലുണ്ടെന്നല്ലാതെ ഒന്നിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിപ്പിക്കാനുണ്ട് ഒരു വാല് അതില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ വിഷയം? അപ്പൊ പറഞ്ഞു, എന്റെ ഭാര്യ എന്റെ കുട്ടിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു, ആ അസുഖം മാറാനായി ഖുർആൻ ഖത്തം തീർക്കാൻ വേണ്ടി നേർച്ച ചെയ്തിരുന്നു. അപ്പോ നിങ്ങളെ വേല കേട്ടതിന് ശേഷം മൂന്ന് ഖുൽ ഹുവല്ലാഹു ആയത് ഓതിയിട്ട് എന്നോട് പറഞ്ഞു, എന്റെ നേർച്ച വീടിയിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നേർച്ച വീടൂല, ഖുർആൻ മൊത്തം ഓതണ്ടേ. അപ്പൊ പറഞ്ഞു, അല്ല, നൗഫൽ സഖാഫിയുടെ വേല എന്ന് കേട്ടതാണ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ വേല കേൾപ്പിച്ചു തന്നു, അപ്പൊ വലിയ പ്രശ്നത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ് അതിന്റെ അർത്ഥം? ഖുർആൻ ഖുൽ ഹുവല്ലാഹു ആയത് മൂന്ന് പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മൊത്തം ഓതിയതിന് തുല്യമാണ് എന്നല്ലാതെ ഓതിയതിന്റെ പ്രതിഫലം കിട്ടും എന്നല്ലാതെ ഓതിയതുപോലെ നേർച്ച വീടുമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ നേർച്ചയില്ല. അങ്ങനെ ചില പ്രവർത്തനങ്ങളില്ലേ, ചെയ്താൽ ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി ഇതും കരുതി, അത് ചെയ്താൽ മതിയോ, ഹജ്ജിന് പോകാതിരുന്നാ മതിയോ, ഉമ്രക്ക് പോകാതിരുന്നാ മതിയോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാ. ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മമാരെ പതിവാക്കണം, പുരുഷന്മാര് പതിവാക്കണം, അങ്ങനെ ചെറിയ ചെറിയ ടിപ്സുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. കുറെ വയൽ കേൾക്കലല്ല, കുറെ ചരിത്രം പറയലല്ല,
നന്നാകാനുള്ള ചെറിയ ചെറിയ വഴികൾ ജീവിതത്തിൽ പകർത്തണം. അപ്പൊ ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്കണം. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു മൂന്ന് ഖുൽഹു അല്ലാഹു അഹദ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? സർ എന്റെയും അതുപോലെ മറ്റുള്ള സർവ അമ്പിയാക്കളുടെയും പൊരുത്തം വാങ്ങിയിട്ടല്ലാതെ രാത്രി കിടന്നുറങ്ങാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങളും ഏറ്റ കാര്യമാണത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതാണ് ആ കാര്യം? ഹബീബാടെ തങ്ങൾ പറഞ്ഞു, എന്റെയും മുങ്കഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ പൊരുത്തം കിട്ടണമെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണ്? എന്റെ പേരിലും മുൻഗാമികളായ അമ്പിയാക്കളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാതെ ഉറങ്ങരുത്. അപ്പൊ അങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയാൽ മഹാന്മാരെ അമ്പിയാക്കളെ പൊരുത്തം കിട്ടും. ഇനി മൂന്നാമത്തെ കാര്യമായി, സർവ മുഅ്മിനീങ്ങളുടെ തൃപ്തി വാങ്ങാതെ, സന്തോഷം വാങ്ങാതെ, എല്ലാ മുഅ്മിനീങ്ങളെ തൃപ്തിപ്പെടുത്താതെ രാത്രി കിടന്നുറങ്ങാൻ പാടില്ല. അതെങ്ങനെ കഴിയും? എല്ലാ മുഅ്മിനീങ്ങളെ തൃപ്തിപ്പെടുത്തിയിട്ട് രാത്രി എങ്ങനെ കിടന്നുറങ്ങാൻ കഴിയും? അതിന് കുറച്ച് വിശാലമായ മനസ്സുണ്ടാവണം. എന്തറിയോ? എന്തിന് ദുആ ചെയ്യണം. അതിനല്ല വഴി എന്താ? സർവ മുഅ്മിനീങ്ങളെ തൃപ്തി കിട്ടാനുള്ള വഴി എന്തറിയോ? ഹബീബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതേ എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. സ്വന്തത്തിന് വേണ്ടി മാത്രമല്ല. സുബ്ഹാനല്ലാഹ്, റബ്ബേ എനിക്ക് ബർക്കത്ത് താ, റബ്ബേ അപ്പുറത്തെ അഹമ്മദിന് ബർക്കത്ത് കൊടുക്കല്ലേ റബ്ബേ, അങ്ങനെയാകരുത്. റബ്ബേ എനിക്ക് ബർക്കത്ത് താ, റബ്ബേ അപ്പുറത്തെ പോക്കറാജിക്ക് ബർക്കത്ത് കൊടുക്കല്ലേ റബ്ബേ, അങ്ങനെയാകരുത്. പിന്നെ നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ല വഴി ഞാൻ പറഞ്ഞു തരട്ടെയോ? നമ്മുടെ ആവശ്യം നിറവേറാൻ ഏറ്റവും നല്ല വഴി പറഞ്ഞു തരട്ടെയോ? എത്രയോ ദുആ ചെയ്യുന്നു, ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള നല്ല വഴിയുണ്ട്. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കരുത്, പിന്നെ വേറെ ആളുകൾക്ക് വേണ്ടി ചോദിക്കണം. റബ്ബേ അവന്റെ രോഗം ശിഫ ചെയ്യണേ, അങ്ങനെ മറ്റുള്ളവന് വേണ്ടി ദുആ ചെയ്താൽ റഹ്മത്തിന്റെ മലക്കുകൾ അതിന് ആമീൻ പറയുന്നു. മാത്രമല്ല റഹ്മത്തിന്റെ മലക്കുകൾ പറയും, വലക്കാ, നീ അവന് വേണ്ടി ദുആ ചെയ്തത് നിനക്കുമുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ നിന്റെ രോഗവും കൂടി അല്ലാഹു ശിഫയാകട്ടെ. അപ്പൊ പിന്നെ റഹ്മത്തിന്റെ മലക്കുകൾ ദുആ ചെയ്യും. റഹ്മത്തിന്റെ മലക്കുകൾ ദുആ ചെയ്താൽ പിന്നെ ആ ദുആ അല്ലാഹു തട്ടിക്കളയുമോ? അപ്പൊ സർവ മുഅ്മിനീങ്ങളുടെ തൃപ്തി വാങ്ങിയിട്ട് കിടന്നുറങ്ങണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യണോ? അതിനെന്ത് വേണം? വിശാലമായ മനസ്സുണ്ടാവണം. വിശാലമായ മനസ്സ് എങ്ങനെ ഉണ്ടാവുക? സുബ്ഹാന ജല ജല, ചില സ്ഥലത്ത് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചില സ്ഥലങ്ങളിൽ കറണ്ട് പോയാൽ എന്താ ചെയ്യാ? കറണ്ട് പോയാൽ ആദ്യം എന്താ ചെയ്യാ? പെട്ടെന്ന് കറണ്ട് പോയാല് ഇന്നാലില്ലായ്മ ഇന്നായില്ലേ രാജു എന്ന് പറഞ്ഞ മുസീബത്തിന്റെ വാക്ക് നമ്മൾ ഇങ്ങനെ പറയും. എന്നാൽ ചില കാട്ടിക്കൂട്ടലുണ്ട്, അത് പറയലാണല്ലോ. ചിലത് കാട്ടിക്കൂട്ടലുണ്ട്. എന്താ കാട്ടിക്കൂട്ട? UPS ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ നിന്ന് ഓണാവും, പിന്നെ ഇൻവെർട്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ നിന്ന് ആണാവും. അതായത് നമ്മളെന്ത് ചെയ്യും? കറണ്ട് പോയാൽ ഒന്ന് റൈറ്റ് വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടും, മറ്റൊന്ന് ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടും. എന്താ അതിൻ്റെ അർത്ഥം അറിയോ? എൻ്റെ അർത്ഥം എന്താ? കറണ്ട് പോയത് എൻ്റെ വീട്ടിൽ മാത്രമാണോ അല്ല അപ്പുറത്തെ വീട്ടിലും പോയിട്ടുണ്ടോ? എന്നിട്ടിപ്പുറം നോക്കുന്നു, ഇപ്പുറത്തെ വീട്ടിലും പോയിട്ടുണ്ടോ? എന്താ കാരണം? അപ്പൊ അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് ചൊരിയാൻ തുടങ്ങി. ആയിഷ അതെന്തടി അങ്ങനെ, അവിടെ കറണ്ട് ഉണ്ടല്ലോ, എന്താ ഇവിടെ കറണ്ട് പോയത്? അപ്പൊ ഇവിടെ കറണ്ട് പോയതല്ല വിഷയം, അവിടെ കറണ്ട് പോകാത്തതാ വിഷയം. ഇവിടെ കറണ്ട് പോയതല്ല വിഷയം, അപ്പുറത്ത് കറണ്ട് പോകാത്തതാ വിഷയം. അതല്ല, സർവ മുഅ്മിനീങ്ങളെ പൊരുത്തം സ്വീകരിച്ചിട്ടല്ലാതെ കിടന്നുറങ്ങരുതേ ആയിഷ. അതിനെന്താണ് വഴി? ആ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം കിടന്നുറങ്ങുന്ന സമയത്ത്. പിന്നെ പറയാണ് ആയിഷ, എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്യാതെ കിടന്നുറങ്ങാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, പൂർണമായ ഹജ്ജും ഉംറയും ചെയ്യാതെ കിടന്നുറങ്ങാൻ പാടില്ല. നിങ്ങളൊക്കെ പൊക്കിയതാണല്ലോ കൈ, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എങ്ങനെ കഴിയും? ഇപ്പൊ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണമല്ലോ എല്ലാ ദിവസവും. പോയി വരലെങ്ങനെ? അവിടെ തന്നെ ഒരു വീടെടുത്താൽ നല്ലതാണ്, മക്കത്ത് തന്നെ. അവിടെ ഇങ്ങനെ ഹജ്ജ് ചെയ്യാൻ പറ്റൂലല്ലോ, ഉംറല്ലേ പിന്നെ ചെയ്യാൻ പറ്റുക? ഹജ്ജിന് പിന്നെ അവസരങ്ങളല്ലേ ഉള്ളൂ.
ഒരാൾ എന്നോട് വേറെ ഒരാളെ കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്താണ്, സാധേ അയാൾ വലിയ ആളാണ്, എങ്ങനത്തെ ആളാണെന്നറിയോ, കൊല്ലത്തിൽ 2 തവണ ഹജ്ജ് ചെയ്യൂ. ഞാൻ ചോദിച്ചു, അങ്ങനെ കൊല്ലത്തിൽ 2 തവണ ഹജ്ജ് ഇല്ലല്ലോ, വർഷത്തിൽ ഒരിക്കലല്ലേ ഹജ്ജ് ഉള്ളത്. ചില ആളുകൾ എന്താണ് ഈ പറയുന്നതെന്ന് പോലും ശ്രദ്ധിക്കാറില്ല. ഐസാ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, നബിയേ എങ്ങനെ കഴിയും, എങ്ങനെ സാധിക്കും? അപ്പോഴല്ലേ പറഞ്ഞത്, ഞാൻ ഒരു ദിക്ര് പറഞ്ഞു തരാം. ആ ദിക്ര് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് 10 തവണ ചൊല്ലണമെന്നില്ല, 100 തവണ ചൊല്ലണമെന്നില്ല, സിർഫ് ഏക് ബാർ, ഒരു തവണ മാത്രം ചൊല്ലിയാൽ മതി. ആ ദിക്ര് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് 1 തവണ ചൊല്ലിയാൽ പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അല്ലാഹു തരുന്നു. ഏതാണ് ആ ദിക്ര്? എല്ലാവരും ഉറക്കെ ഒരു ദിക്റങ്ങ് ചൊല്ലണം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ഒരു ദിക്ര് രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോ ആ ദിക്റങ്ങ് പതിവാക്കിയാൽ എന്നാൽ പരിപൂർണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അല്ലാഹു തരുന്നു. ആയിഷ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇങ്ങനെ എല്ലാത്തിലും ഇസ്ലാമിൽ ടിപ്സ് ഉണ്ട്, എല്ലാത്തിലും ഇസ്ലാമിൽ ടിപ്സ് ഉണ്ട്. ബിസിനസ്സിൽ ബറക്കത്ത് കിട്ടണം, എന്ത് ചെയ്യണം? ചില ഭാര്യമാർക്ക് പരാതി പറയാനുള്ളത് ഭർത്താക്കന്മാരെ കച്ചവടം തീരെ പോരാ എന്നാണ്. എന്നാൽ ഉമ്മമാരെ സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ബിസിനസ്സിൽ ബറക്കത്ത് കിട്ടണോ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബിസിനസ്സുകാരനായ കച്ചവടക്കാരനായ ഭർത്താവിന്റെ ഭാര്യ എല്ലാ ദിവസവും ഒരു സൂറത്ത് പതിവാക്കണം. ആ സൂറത്ത് പതിവാക്കിയാൽ ആ ഭർത്താവിന്റെ ബിസിനസ്സിൽ അല്ലാഹു തആല ബർക്കത്ത് കൊടുക്കും. ആ ബർക്കത്ത് കുറവാകൽ പുതിയ നോട്ടായത് കൊണ്ടല്ലോ. ചിലർ പറയാണ്, ഉസ്താദെ ഈ പുതിയ നോട്ടിന് തീരെ ബർക്കത്തില്ല എന്ന് പറയും. ചിലർ പറയാ, പുതിയ ഓരോരുത്തർക്കും ഓരോ ന്യായമാണ്. പുതിയ നോട്ടിന് തീരെ അങ്ങനെ ഉണ്ടോ? ഒരു പുതിയ പഴയ നോട്ടിൽ ഒരു വർക്കത്ത്, പുതിയ നോട്ടിൽ ഒരു വർക്കത്തില്ല, അങ്ങനെ ഉണ്ടോ? അല്ല, ഈ പുതിയ നോട്ട് തന്നെ അങ്ങനെയാ. ചിലർ അങ്ങനെ പറയാ, 2000 കയ്യിലുണ്ടെങ്കിൽ ഒരു ഒരു സാധനം അങ്ങ് വാങ്ങുകയാണെങ്കിൽ പിന്നെ ആ 2000 ബാക്കി കിട്ടാറേ ഇല്ല, അതങ്ങ് പോയി കളയും, അതുകൊണ്ടാ വർക്കത്തില്ല എന്ന് ആര് പറഞ്ഞു? ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുകയാണ്. പുതിയ നോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതിയ അല്ലട്ടോ, എന്നാൽ പഴയതിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോ പുതിയ തന്നെ ഉള്ളൂ, കുറെ കാലമായല്ലോ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനൊന്നുമില്ല. ബർക്കത്ത് കിട്ടണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ചിലത് ഉണ്ടാകണം, അതിനാണ് അപ്പോഴാണ് ബർക്കത്ത് ഉണ്ടാവുക. അപ്പൊ നല്ല ബിസിനസ്സുകാരനായ ഭർത്താവിന്റെ ബിസിനസ്സിൽ ബർക്കത്ത് കിട്ടണമെങ്കിൽ ഭാര്യമാര് ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, ഒരു സൂറത്ത് ദിവസവും പതിവാക്കണം. ആ സൂറത്ത് പതിവാക്കിയാൽ ആ ഉമ്മായുടെ ആ സഹോദരിയുടെ ഭർത്താവിന്റെ ബിസിനസ്സിൽ അല്ലാഹു തആല ബർക്കത്തങ്ങ് കൊടുത്തു. ഏതാണ് ആ സൂറത്ത്? വല്ലുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാ അലം യജിദക യതീമൻ ഫആവാ വവജദക ളാലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ് സായില ഫലാ തൻഹർ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഅദ്. ആ സൂറത്ത് നിത്യമായും പതിവാക്കിയാൽ ആ സ്ത്രീയുടെ ഭർത്താവിന്റെ കച്ചവടത്തിൽ അല്ലാഹു തആല ബർക്കത്ത് കൊടുക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ എല്ലാ വിഷയത്തിലും ഇസ്ലാമിൽ ഒരു വഴിയുണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഷഹീദിന്റെ പ്രതിഫലം കിട്ടണോ? എല്ലാത്തിനും ടിപ്സ് ഇസ്ലാമിലുണ്ട്. ഷഹീദിന്റെ പ്രതിഫലം കിട്ടണോ?
ശുഹദാക്കളെ പ്രതിഫലം വല്ലാത്ത പ്രതിഫലമാണ്. അവരൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്ത് ശഹീദായവരാണ്. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരെ, ഇന്ന് മഹാന്മാരായ സാദാത്തുക്കളെ പിന്നിലോ ആലിമീങ്ങളെ പിന്നിലോ അണിനിരന്ന് പ്രവർത്തിക്കുമ്പോൾ എന്തൊരാവേശമാണ്! കാരണം നമ്മുടെ മുൻഗാമികൾ പ്രവർത്തിച്ചതാണ്. സർവ സാദാത്തുക്കളെ ബഹുമാനിക്കണം, എല്ലാ ആലിമീങ്ങളെ ബഹുമാനിക്കണോ? അത് ചേരി നോക്കിയിട്ടല്ല, രാഷ്ട്രീയം നോക്കിയിട്ടല്ല. ഉള്ളാള തങ്ങള വരികൾ അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. നമ്പർ അല്ലാഹു മർക്കദാ വലിയ മഹാനാണ്. അതുപോലെ തന്നെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, നമ്പർ അല്ലാഹു മർക്കദാ വലിയ മഹാനാണ്. ശംസുൽ ഉലമൈ കെ ഉസ്താദ് വലിയ മഹാനാണ്. കണ്ണിയത്ത് ഉസ്താദ് വലിയ മഹാനാണ്. സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു അവിടുത്തെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ, വലിയ മഹാനാണ്. ആഗോളതലത്തിൽ സുന്നത്ത് ജമാ പ്രചരിപ്പിക്കുന്ന ഏക പണ്ഡിതനാണ് സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദ്. അതേ ദിവസങ്ങൾക്ക് മുമ്പ് അതേ ഈജിപ്തിലെ കൈറോയിലായിരുന്നു തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ നടന്ന സമ്മേളനത്തിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രതിനിധീകരിച്ച് പ്രബന്ധം അവതരിപ്പിച്ച പണ്ഡിതൻ ശൈഖുന കാന്തപുരം ഉസ്താദാണ്. അത് കഴിഞ്ഞ് നേരെ അങ്ങ് പോകുന്നു മലേഷ്യയിൽ. ആ മലേഷ്യയിൽ അതാ ഹബീബായ തങ്ങളുടെ മൗലൂദ് മജ്ലിസാണ്. ആ മൗലൂദിന്റെ സദസ്സിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി പങ്കെടുക്കാൻ എത്തിയത് സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദാണ്. അല്ലാഹു സർവമഹാന്മാരുടെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ. അവരെല്ലാം മഹാന്മാരാണ്, സൂക്ഷ്മതയിൽ ജീവിച്ചവരാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ്, അല്ലാഹു അടുത്ത ദർജ വർദ്ധിപ്പിക്കട്ടെ. തൊട്ടടുത്താണല്ലോ കുണ്ടൂർ സ്ഥിതി ചെയ്യുന്നത്. കുണ്ടൂർ ഉസ്താദ് അല്ലാഹു അടുത്ത ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഞാൻ ഇന്നലെ കായംകുളത്ത് വാതിന് പോയ സമയത്ത് തൊട്ടപ്പുറത്ത് കരുണാഗപ്പള്ളി എന്ന സ്ഥലത്ത് ഞാൻ കുറച്ച് രണ്ടാഴ്ച മുമ്പ് അവിടെ വാതിന് പോയിരുന്നു. അപ്പൊ അവിടുത്തെ മൂന്ന് പേര് വന്നിരുന്നു. അവർ വന്നപ്പോൾ എന്റെ കൂടെ, ഞാൻ അവിടെ വിശ്രമിക്കുന്ന വീട്ടിൽ വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്നോട് അങ്ങനെ പതിവുസ്താദ് അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. തെക്കൻ കേരളക്കാരനാണെങ്കിലും വടക്കൻ ഭാഗങ്ങളിലൊക്കെ വന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വളരെയധികം പ്രവർത്തിച്ച മഹാനാണ് പതിവുസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെ ഓച്ചിറയിൽ പള്ളിയുടെ പുറത്താണ് മഹാനവരുകളുടെ ഖബറുള്ളത്. ഇടതു ഭാഗത്ത് പതിവുസ്താദിന്റെ ഖബറാണ്, വലതു ഭാഗത്ത് പതിവുസ്താദിന്റെ ഉസ്താദ് വാഴക്കാട് ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് അവരെ ഖബറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പതി ഉസ്താദിന്റെ അടുത്തേക്ക് കുണ്ടൂർ ഉസ്താദ് സിയാരത്തിന് പോയ ഒരു സംഭവം എന്നോട് ആ മൂന്ന് പേരിൽ ഒരാൾ എന്നോട് ഇങ്ങോട്ട് പറയാം. ആ മൂന്ന് പേരിൽ ഒരാളാണ് കുണ്ടൂർ ഉസ്താദിനെ അങ്ങോട്ട് സിയാരത്തിന് കൊണ്ടുപോകുന്നത്. അങ്ങനെ എന്താ പറയണം എന്നറിയോ? മഹാന്മാരാരാണെന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരെ. സ്വന്തം താല്പര്യത്തിനോ രാഷ്ട്രീയ താല്പര്യത്തിനോ ആർക്ക് ഏത് രാഷ്ട്രീയത്തിൽ വേണമെങ്കിലും പ്രവർത്തിച്ചോളാം, അതവരുടെ താല്പര്യമാണ്. പക്ഷേ രാഷ്ട്രീയത്തിന്റെ താല്പര്യം പരിഗണിച്ച് തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തിക്കൂടാ, ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തിക്കൂടാ. അത് ഈമാന് തന്നെ ഇല്ലാതെ ചത്തുപോകാൻ വരെ കാരണമായ ചരിത്രം ഇസ്ലാമിൽ മുൻകാലങ്ങളിൽ നടന്നിട്ടില്ലയോ? അതൊന്നും വിശദമായി പറയാൻ ഞാനിപ്പോൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഇയാൾ എന്നോട് പറയാണ്, അതാ ഞാൻ കുണ്ടൂർ ഉസ്താദിനെ പതി ഉസ്താദിന്റെ സിയാറത്തിന് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അവിടെ നിന്ന് സിയാറത്ത് കഴിഞ്ഞു. സിയാറത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരൽപ്പം മാറി നിന്നു. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അവിടെ തന്നെ ഇരുന്നു.
ഖബറിന്റെ മുകളിലാണ് കുണ്ടൂർ ഉസ്താദ് ഉള്ളത്, ഖബറിന്റെ ഉള്ളിലാണ് പതിവ് ഉസ്താദ് ഉള്ളത്. എന്നിട്ട് മണിക്കൂറുകളോളം ഞാൻ അപ്പുറത്ത് തന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. മണിക്കൂറുകളോളം കുണ്ടൂർ ഉസ്താദ് പതിവ് ഉസ്താദിനോട് നേരിട്ട് സംസാരിക്കുകയാണ്. എന്താണ് സംസാരം? ഞാൻ മെല്ലെ എങ്ങ് ശ്രദ്ധിച്ച് കേട്ടു. നോക്കുമ്പോ മസ്അലയാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമാണ്. ഇനി ഇതിന് ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കല്ലേ പുത്തനാശയക്കാരാ. ഹദീസിൽ തെളിവുണ്ടോ? അങ്ങനെ കുണ്ടൂർ ഉസ്താദ് പതിവ് ഉസ്താദിനോട് സംസാരിച്ചിട്ടുണ്ട് എന്നതിന് ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ബുദ്ധിയില്ലാത്ത അണ്ണം കഴിക്കാത്ത ചോദ്യം ചോദിക്കല്ലേ പുത്തനാശയക്കാരാ. നേരിട്ട് കേട്ട ഒരാള് പറയാണ്, ഇനി അതിന് സനദിന്റെ ആവശ്യമില്ലട്ടോ, സനദ് മുത്തസിലാണ്. കാരണം നേരിട്ട് കേട്ട ആള് എന്നോട് നേരിട്ട് പറയാണ്. ഇനി എന്നിൽ നിന്ന് നിങ്ങൾ നേരിട്ട് കേൾക്കാണ്. അപ്പൊ ഒയിലാമാരെ ഭാഷയിൽ പറഞ്ഞ ആ സനദ് മുങ്കത്തിയല്ല, സനദ് മുത്തസിലാണ്. ചേരേണ്ട അടുത്ത് ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങ് ചിന്തിച്ചു പോയി, ആ മഹാന്മാരെത്ര വലിയ മഹാന്മാരാണ്. സഹോദരന്മാരെ, അവരെല്ലാം അധ്വാനിച്ചുണ്ടാക്കിയ ദീൻ അതേ പോറ്റി വളർത്തിയ സുന്നത്ത് ജമാഅത്താണല്ലോ. ആ ദീനിനു വേണ്ടി ഷഹീദായ മഹാന്മാർ മിസ്അബ് ഇബ്നു ഉമൈറ റളിയല്ലാഹു അൻഹു, അവർക്കൊക്കെ ഷഹീദിന്റെ പ്രതിഫലം കിട്ടിയത് എങ്ങനെയാണ്? അവരുടെ സ്വന്തം ശരീരം കൊടുത്തിട്ടാണല്ലോ. എങ്ങനെയാണ് മിസ്അബ് ഇബ്നു ഉമൈറ തങ്ങൾ, ഓ ചെറുപ്പക്കാരെ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അവിടുത്തെ ശരീരം കൊടുത്തത് എങ്ങനെയാണ്? മഹാനവരികളുടെ ആദ്യകാല ചരിത്രം വായിച്ചാൽ കാണാം. വകാന റജുലൻ ശാബൻ ഗനിയ, നല്ല സമ്പന്നനാണിരുന്നു മിസ്അബ് ഇബ്നു ഉമൈർ. അതുപോലെയുള്ളൊരു സമ്പന്നനാ നാട്ടിലില്ല. മാതാപിതാക്കൾക്കാണെങ്കിലോ മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങളോട് വലിയ സ്നേഹമാണ്. എന്തു ചോദിച്ചാലും മാതാപിതാക്കൾ വാങ്ങിക്കൊടുക്കൂ. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന് അത്രയും വലിയ സ്നേഹമാണ്. മഹാനവരികളുടെ ഒരു പ്രത്യേകത പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. ഒരു പ്രത്യേകമായ അത്തറുണ്ടായിരുന്നു, വിലപിടിപ്പുള്ള അത്തറാണ്. ആ അത്തറ് പുരട്ടിയിട്ട് മഹാനവരികൾ ഒരു റോട്ടിലങ്ങ് നടന്നാൽ എല്ലാവർക്കും മനസ്സിലാവും മിസ്അബ് ഇബ്നു ഉമൈർ അതിലൂടെ പോയി. അങ്ങനെയുണ്ട് ചില ആളുകൾ, അവരെപ്പോഴും അതേ അത്ര പുരട്ടാറുള്ളൂ. അവരങ്ങ് ഇങ്ങനെ ബൈക്കിലൂടെ പോയാൽ, കാറിലൂടെ പോയാൽ, കാറ് എ സി ഇട്ട കാറാണെങ്കിലും ഇവരെ പുറത്തേക്ക് അടിക്കൂലല്ലോ. താഴ്ത്തിയതാണെങ്കിൽ അതിലൂടെ ഇങ്ങനെ പോയാൽ ആ മണമേ വരൂ. അപ്പൊ മനസ്സിലായി, അയാൾ ഇങ്ങനെ പോയി, അയാൾ പോയി, അയാൾ പോയി തരൂ. മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ അങ്ങനെയാണ് എപ്പോഴും വിലപിടിപ്പുള്ള ഒരു അത്തറിടും. ആ അത്തറ് ഒരു സ്ഥലത്ത് അടിച്ചു വീശിയാൽ മനസ്സിലാകും മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ അതിലൂടെ പോയി. ആ മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങള് ആദ്യം മുസ്ലിം ആടിരുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ദഅവ കേട്ടപ്പോ മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ ഹബീബായ തങ്ങളെ കൈപിടിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉമ്മ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, ഉപ്പ ഇസ്ലാമിലേക്ക് ആ സമയത്ത് വന്നിട്ടില്ല. പക്ഷേ മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു. അവിടുന്ന് മഹാനവരുകൾ ഇസ്ലാമിലേക്ക് വന്നപ്പോ ആ ഇസ്ലാം മറച്ചു വെച്ചു. ഉമ്മാനോട് പറഞ്ഞില്ല, ഉപ്പാനോട് പറഞ്ഞില്ല. കാരണം ഉമ്മാനോട് പറഞ്ഞാൽ ഉമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കൂ. അങ്ങനെ അഞ്ചു നേരത്തെ നിസ്കാരം എങ്ങനെയാ നിസ്കരിക്കല്? ആ നിസ്കാരം നിസ്കരിക്കുന്നത് ദാറുൽ അർക്കം എന്ന് പറയുന്ന അന്നത്തെ കേന്ദ്രമാണത്. അവിടെയാണല്ലോ ഹബീബായ തങ്ങളും സ്വഹാബത്തും ഒരുമിച്ച് കൂടല്. ആ സ്ഥലത്ത് വെച്ച് മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ നിസ്കരിക്കുകയാണ്. ആ നിസ്കരിക്കുന്നത് ഒരാള് കണ്ടു. ആ നിസ്കരിക്കുന്നത് ഒരാള് കണ്ടപ്പോ ആ മിസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, മുസ്ലിമായിട്ടുണ്ട്, നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഉമ്മാനോട് പോയി പറഞ്ഞു. കണ്ടയാള് ബാപ്പാനോട് പോയി പറഞ്ഞു.
അപ്പൊ ഉമ്മ വിളിച്ചു, വിളിച്ചിട്ട് ചോദിച്ചു, ശരിയാണോ മിസ്സബേ? അപ്പ പറഞ്ഞു, അതെ ഉമ്മ, എന്റെ ഈമാൻ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. എനിക്ക് ഉമ്മാനോട് സ്നേഹമാണുള്ളത്. ഉമ്മയും കൂടി വരണേ ഇസ്ലാമിലേക്ക് ഉമ്മാനെ വിളിച്ചു. പക്ഷെ ഉമ്മ പറഞ്ഞു, എന്നെ വിളിക്കണ്ട, നീ ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞു വരണോ, അല്ലാതെ കണ്ടാൽ നിനക്ക് ഞാൻ ഭക്ഷണം തരൂല. മിസ്സബിബിൻ ഉമൈര തങ്ങൾ പറഞ്ഞു, ഉമ്മ എനിക്ക് ഭക്ഷണം പ്രശ്നമല്ല, ഇസ്ലാമിനെക്കാളും വലുതല്ല ഭക്ഷണം, എന്റെ സാദും എന്റെ ഭക്ഷണവും എല്ലാം ഇസ്ലാമാണ്, അതുകൊണ്ട് ഞാൻ മുസ്ലിമായതിന്റെ പേര് എനിക്ക് ഭക്ഷണം തരാതിരുന്നാലും സാരമില്ലേ ഉമ്മ. ഉമ്മ പറഞ്ഞു, ഭക്ഷണം തരൂല എന്ന് മാത്രമല്ല വീട്ടിൽ നിന്ന് പുറത്താക്കൂ. അപ്പോഴും പറഞ്ഞു, സാരമില്ല, ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചേക്കാ, മുസ്ലിമായതിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറയരുത്. ഓ ചെറുപ്പക്കാരെ, ആ മിസ്സബിബിൻ ഉമൈര തങ്ങളോട് തങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഉമ്മയും ഉപ്പയും വാങ്ങിക്കൊടുക്കാറുണ്ടായിരുന്നു, അത്രയും വലിയ മുതലാളിയാണ്. പക്ഷേ മിസ്സബിബിൻ ഉമൈര തങ്ങള് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ആ ബദർ യുദ്ധത്തിൽ കൊടിപിടിച്ച മഹാനാണ്, ഹാമിലുൽ ലിവാ പതാക ഏന്തിയ മഹാനാണ്. എന്നിട്ടോ ഉഹദ് യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്, ആ ഉഹദ് യുദ്ധത്തിലും പതാക ഏന്തിയ മഹാനാണ് മിസ്അബ്ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, വലത്തെ കയ്യിൽ പതാക പിടിച്ച് യുദ്ധം ചെയ്യുമ്പോ ശത്രു വിഭാഗത്തിൽപ്പെട്ട ഒരുത്തൻ മഹാനവരികളുടെ വലത്തെ കയ്യിലേക്ക് അങ്ങ് ഒരു കുത്തൊരു വെട്ടങ്ങു കൊടുത്തപ്പോ മഹാനവരികളുടെ കയ്യ് മുറിഞ്ഞിട്ട് താഴോട്ട് വീഴാൻ നോക്കുമ്പോ ആ പതാക അതൊരു സാധാരണ പതാകയല്ലല്ലോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്ന പതാകയാണ്. ആ പതാക നിലത്ത് വീണു പോകരുത്, തങ്ങൾ വന്ന പതാകയാണ്, ആ പതാക നിലത്ത് വീണു പോകരുതെന്ന് പറഞ്ഞ് ആ പതാക ഇടത്ത കയ്യിലങ്ങ് പിടിക്കുന്നു, കയ്യങ്ങ് മുറിഞ്ഞ് താഴോട്ട് വീണു. അപ്പോഴാണ് ഇടത്തെ കയ്യില് പതാക പിടിച്ച മഹാനവരികളെ ഇടത്തെ കയ്യിലേക്ക് ശത്രുവതാ ഒരു വെട്ടങ്ങ് കൊടുക്കുന്നു. ആ ഇടത്തെ കയ്യിലുള്ള പതാക അതങ്ങ് താഴോട്ട് വീഴാനാകുമ്പോ മഹാനവരികൾ രണ്ട് കയ്യിലെ തോളം കയ്യ് നെഞ്ഞിലേക്കങ്ങ് കൂട്ടിപ്പിടിച്ച് അവിടെ പതാക പിടിക്കുകയാണ്. ഈ പതാക താഴോട്ട് വീഴാൻ പാടില്ല, കാരണം എന്താണ്? ഈ പതാക എനിക്ക് നൽകിയതാരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ രണ്ട് തോളം കയ്യിനെ അവിടെ തന്നെ നെഞ്ചിലേക്ക് അങ്ങ് കൂട്ടി, വലത്തെ കയ്യില്ല ഇടത്തെ കയ്യില്ല, അത് രണ്ടും താഴോട്ട് വീണിരിക്കുകയാണ്. തോളം കയ്യിനെ നെഞ്ചിലേക്ക് അങ്ങ് കൂട്ടിപ്പിടിച്ച് ആ പതാക വഹിച്ച മഹാൻ, അപ്പോഴാണ് ശത്രുക്കൾ എന്തു ചെയ്തു, ആ പതാകയുള്ള നെഞ്ചു ഭാഗത്തേക്ക് ഒരറ്റ കുത്തങ്ങ് കുത്തി വെട്ടിയല്ലോ. മഹാനവരികൾ താഴോട്ടങ്ങ് വീണു. മഹാനവരികൾ ഷഹീദാകുന്നു. സ്വഹാബത്ത് മഹാനവരികളെ ജന മയ്യത്ത് കാണാൻ വന്നു. ആ മയ്യത്ത് കാണാൻ വന്നപ്പോ ആ മയ്യത്തിൽ നിന്ന് രക്തം താഴോട്ട് ഇറ്റുകയാണ്. അപ്പോഴാണ് മയ്യത്ത് മൂടണ്ടയോ ചെറുപ്പക്കാരാ, മയ്യത്ത് മൂടണ്ടയോ ഉപ്പമാരെ, ആ മയ്യത്ത് മൂടാനായി മിസ്അബിന്റെ അരികിൽ വല്ല വസ്ത്രവുമുണ്ടോ? വലിയ പണക്കാരനല്ലേ, കോടീശ്വരനല്ലേ, പക്ഷേ അന്വേഷിച്ചു നോക്കുമ്പോ
ഒരു ചെറിയ തുണിക്കഷ്ണമേ ഉള്ളൂ. ആ തുണിക്കഷ്ണം അങ്ങെടുത്ത് തങ്ങളെ തലഭാഗം അങ്ങ് മുഖഭാഗം അങ്ങ് മറക്കുമ്പോ കാലുഭാഗം മറക്കാൻ കഴിയുന്നില്ല. കാലുഭാഗം അങ്ങ് മറക്കുമ്പോ തലഭാഗം മറക്കാൻ കഴിയുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി വിഷമം പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞതാണ്, സാരമില്ല, ഇത്രയും വലിയ കോടീശ്വരനായ മിസ്അബുബ്ന ഉമൈര തങ്ങളെ മയ്യത്ത് മറക്കാൻ പൂർണമായ ഒരു തുണിക്കഷ്ണം പോലും ഇല്ലാതെയാകാൻ കാരണം എന്താണെന്ന് അറിയുമോ സ്വഹാബത്തെ? അവിടുത്തെ സമ്പത്ത് മുഴുവനും അംഫഖ ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിലായി സർവതും അങ്ങ് ചെലവഴിച്ചതാണ് കേട്ടോ, സർവ സമ്പത്തും ചെലവഴിച്ചതാണ് ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ അങ്ങ് ചെലവഴിച്ചതാണ്, കൊടുത്തതാണ് കൊടുത്തതാണ്. അതങ്ങ് കൊടുത്തപ്പോ മയ്യത്ത് പോലും മറക്കാൻ ഒരു പൂർണമായ തുണി പോലും കിട്ടാതെയായില്ലേ ചെറുപ്പക്കാരേ? ഇത് സമ്മേളന നഗരിക്ക് വെക്കാൻ മാത്രമുള്ള പേരല്ല, ഇത് വാതിൽ പറയാൻ മാത്രം വെക്കാനുള്ള പേരല്ല, ഇത് കേൾക്കുമ്പോ കരയാൻ മാത്രമുള്ള പേരല്ല, ജീവിതത്തിൽ പകർത്തേണ്ട മഹാന്മാരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാരമില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ആ ഉള്ള തുണിക്കഷ്ണം കൊണ്ട് തലഭാഗം മറക്കണം, മറ്റു ഭാഗങ്ങൾ നിങ്ങൾ പുല്ലുകളെ കൊണ്ട് മറക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി അത്രയും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് സ്വന്തം ശരീരം സമർപ്പിച്ച മഹാന്മാരായ സ്വഹാബത്ത്. സഹോദരന്മാരെ, ആ സ്വഹാബത്ത് അവർ യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായി എങ്കിൽ നമുക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഷഹീദാകാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഇനിയിപ്പൊ നമ്മളും യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ താല്പര്യം ഉണ്ടാക്കിയിട്ട് കയ്യിൽ പിന്നെ ആയുധം എടുത്തിട്ട് ഇറങ്ങണ്ട, യുദ്ധത്തിന് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു യുദ്ധമില്ല. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടെങ്കില് ബഹുമാനപ്പെട്ട ശംസുലുലമ ഇ കെ ഉസ്താദ് പറയേണ്ടിയിരുന്നു, പറഞ്ഞിട്ടില്ല. അതിന് നേതൃത്വം നൽകേണ്ടിയിരുന്നു, നേതൃത്വം നൽകിയിട്ടില്ല. താജുൽ ഉലമ തങ്ങളവരികൾ നേതൃത്വം നൽകേണ്ടിയിരുന്നു, നൽകിയിട്ടില്ല. എന്റെ കാരണം അങ്ങനെ ഒരു ഷഹാദത്തും ഇല്ല, അങ്ങനെ ഒരു ഷഹീദ് ആകലും ഇല്ല, അങ്ങനെ ഒരു യുദ്ധവും ഇല്ല. പക്ഷെ എന്നാലും ഒരു താല്പര്യം ഉണ്ടാവും, ഷഹീദ് ആയിട്ടില്ലെങ്കിൽ ഒരു ഷഹീദിന്റെ പ്രതിഫലം കിട്ടിയാലോ അല്ലെ, അങ്ങനെ ഉണ്ടാവല്ലോ. ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ ഹജ്ജ് ചെയ്ത കൂലി കിട്ടണ്ടേ, ഉംറ ചെയ്തിട്ടില്ലെങ്കിൽ ഉംറ ചെയ്ത കൂലി കിട്ടണ്ടേ, കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കല്യാണം കഴിച്ച കൂലി കിട്ടണ്ടേ, അങ്ങനെ ഉണ്ടാവല്ലേ. അതേസമയം ഷഹീദാകാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലെങ്കിലും ഷഹീദായതിന്റെ പ്രതിഫലം കിട്ടണ്ടേ. കല്യാണത്തിന്റെ സമയത്ത് മാത്രം പറയും, കല്യാണം കൂലി കിട്ടിയാ പോരാ സാർ, കല്യാണം കഴിക്കാൻ തന്നെ വേണോ എന്നറിയുന്നു. ഷഹീദാകാൻ കൂലി കിട്ടണം, ഷഹീദായതിന്റെ പ്രതിഫലം കിട്ടണം. അതിനെന്ത് ചെയ്യണം? അതിന് മഹാന്മാരായ പണ്ഡിതന്മാർക്കുള്ള ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഷഹീദിന്റെ കൂലി കിട്ടും. അതെന്തറിയോ? ദായിമുൽ ഉളു. എത്ര പേർക്കാ ഉള്ളത് ദായിമുൽ ഉളു? നിത്യമായും ഉളു ഉണ്ടാവുക, നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല, ഖുർആൻ മുസഹഫ് കയ്യിൽ പിടിക്കുന്ന സമയത്ത് മാത്രമല്ല. അപ്പോ ഉളു നിർബന്ധമാണ്, ഇതങ്ങനല്ല, എപ്പോഴും ഉളു വേണം, എപ്പോഴും ദായിമുൽ ഉളു, നിത്യമായും ഉളു വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയണ, യാ ബുനയ്യ, പൊന്നുമോനെ അനസേ റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഉളുവിനെ നിത്യമാക്കണം. എന്താ കാരണം അറിയോ? ആ ഉളുവിനെ നിത്യമാക്കിയാൽ എപ്പോഴും ഉളു, ഇനി ഉളു ഉള്ള സമയത്ത് തന്നെ പെട്ടെന്ന് ഉളു അങ്ങ് മുറിഞ്ഞാൽ വീണ്ടും പോയി ഉളു എടുക്കുക, വെള്ളം ഉണ്ടല്ലോ, വെള്ളത്തിന് കുറവൊന്നുമില്ലല്ലോ, ഉളു എടുക്കുക, അങ്ങനെ നിത്യമായും ഉളു. അപ്പൊ പിന്നെ ഒരു ചോദ്യം, എന്നാ പിന്നെ ഉസ്താദെ രാത്രി കിടന്നുറങ്ങാൻ പാടില്ലല്ലോ ഉസ്താദെ, കാരണം എന്താ രാത്രി കിടന്നുറങ്ങിയാൽ ഉളു മുറിഞ്ഞല്ലോ ഉസ്താദേ. അതല്ല, ഉണർവിനെ കുറിച്ചാണ് പറയണം. പക്ഷെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഉളു എടുക്കണം, അത് നല്ലതാ. അപ്പൊ ഒരു വലിയ ബുദ്ധിമാൻ ചോദിച്ചതാ, ഭാര്യന്റെ കൂടെ കിടന്നുറങ്ങാൻ പോകുമ്പോ എന്തിനാ ഉസ്താദെ ഉളു എടുക്കേണ്ട ആവശ്യം? കാരണം ഏതായാലും എടുത്താ പിന്നെ ഏതായാലും ഉളു മുറിയില്ലേ, പിന്നെ എന്തിനാ ഉളു എടുക്കേണ്ട ആവശ്യം? മുറിയലും മുറിയാതിരിക്കലും നോക്കണ്ട, പോകുന്ന സമയത്ത് കിടക്കാൻ പോകുന്ന സമയത്ത് ഉളു എടുത്തിട്ടേ പോകണം. പിന്നെ കിടക്കുന്ന സമയത്ത് തട്ടിപ്പോയാൽ അത് പ്രശ്നമല്ല, ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഉളു വേണം, അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഉടനീളം ഉളു വേണമെന്നല്ല, അങ്ങനെയാണെങ്കിൽ ഉറങ്ങിയാ പിന്നെ ഉളു പോയില്ലേ, ഉറങ്ങിയാ പിന്നെ ഏതായാലും ഉളു പോയില്ലേ. ഞാൻ പറഞ്ഞു വന്നത്
അനസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യാ ബുനിയ, പൊന്നുമോനെ അനസേ, സാധിക്കുന്നുണ്ടെങ്കിൽ നിത്യമായും ഉളവുള്ളയാളാകണം. എന്തേ കാരണം എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂല, ഏത് സമയത്താണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂല. ആ നിത്യമായ വുളു ജീവിതത്തിൽ ഉണ്ടായാൽ മരിക്കുന്ന സമയത്ത് വുളു ഉള്ളതായിട്ടാണ് മരിക്കുന്നത്. മന്മാത്ത വഹുവാല വുളു, ഒരാള് മരിക്കുന്ന സമയത്ത് വുളു ഉള്ള രൂപത്തിലാണ് മരിക്കുന്നതെങ്കിൽ കുതിബത്ത് ലഹു ഷഹാദ, അവൻ അല്ലാഹു തആല ഷഹീദിന്റെ പ്രതിഫലം തരാണ്. ശരീരത്തിൽ നിന്ന് രക്തം വന്നില്ല, ഒരു പരിക്കും പറ്റിയിട്ടില്ല, യുദ്ധം ചെയ്തിട്ടില്ല, പക്ഷേ നിത്യമായും ഉളു ഉള്ളവരാണോ? എന്നാൽ അതേ ഉളു ഉള്ള നേരത്താണോ അള്ളാന്റെ വിളിക്കുത്തരം ചെയ്തത് മരണപ്പെടണത്? എന്നാൽ ആ മരിക്കുന്നയാൾക്ക് ഷഹീദിന്റെ പ്രതിഫലം അള്ളാഹു തരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എത്രയാ കിട്ടിയത്? ഖുർആൻ മൊത്തം ഓതിയ കൂലി കിട്ടി, ഹജ്ജ് ചെയ്ത കൂലി കിട്ടി, ഉംറ ചെയ്ത കൂലി കിട്ടി, ഷഹീദിന്റെ കൂലി കിട്ടി. ഇനി ഉളു എടുത്തതിന് ശേഷം ഒരു പ്രത്യേകമായ സുന്നത്ത് നിസ്കാരമുണ്ട്, അത് ഞാൻ നിസ്കരിക്കണം, നിങ്ങളും നിസ്കരിക്കണം. ഉമ്മമാരെ, നിങ്ങളെക്കുറിച്ച് പൊതുവെ ഹബീബായ തങ്ങൾ പറഞ്ഞതാണ്, നാഖിസാത്തു അമലിഹിന്ന, അമല് കുറഞ്ഞവരാണല്ലോ ഉമ്മമാർ അല്ലെ, അമല് കുറഞ്ഞവരാണ്. എന്തേ കാരണം? കാരണം പലപ്പോഴും അവർക്ക് നിസ്കരിക്കാൻ ലീവാണ് അല്ലേ, പലപ്പോഴും അവർക്ക് നിസ്കരിക്കാൻ ലീവാണ്. ഇതും കണ്ടിട്ട് സുബ്ഹാനല്ലാഹ് ചില പുരുഷന്മാർ പറയാ, ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ തിരക്കേടില്ലായിരുന്നു, കാരണം എന്താ, കാരണം കുറച്ച് നിസ്കാരങ്ങൾ ഒഴിവായി കിട്ടുമല്ലോ. നിങ്ങളെ കുറിച്ചല്ലോ ഞാൻ പറയുന്നത്, അങ്ങനെയല്ല. ഉമ്മമാർക്ക് നാഖിസാത്തു അമലിഹിന്ന, അമല് കുറവാണെങ്കിലും, ഓ ഉമ്മമാരെ, നിങ്ങൾ കടിവിന്റെ പരമാവധി സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കണം. ആ നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഒരു പ്രത്യേകമായ സുന്നത്ത് നിസ്കാരമാണ് ഉളു എടുത്ത ഉടനെയുള്ള സുന്നത്ത് നിസ്കാരം. അതിന്റെ പേര് ഉളുവിന്റെ സുന്നത്ത് നിസ്കാരം എന്നാണ്. എപ്പോഴാണ് അതിന്റെ സമയം? ഉളുവെടുത്തതിന് ശേഷം, അതേ ഉണങ്ങുന്നതിന് മുമ്പുള്ള നിസ്കാരമാണ് ഉളുവെടുത്തതിന് ശേഷം. കാമണിക്കൂർ, ഇവിടുത്തെ കാമണിക്കൂർ തന്നെയല്ലേ ഈ, പലപ്പോഴും കാമണിക്കൂർ ആകാറില്ല. അപ്പൊ നമ്മളെ ഉസ്താമാർ അവിടെ കഴിഞ്ഞിക്കണല്ലേ, എന്നാ പിന്നെ തിരൂരങ്ങാടി കഴിഞ്ഞിക്കണം, ഇനിയിപ്പോ ഒരു കാമണിക്കൂറേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ കാമണിക്കൂർ തന്നെയാണ്, വേറെ ഇവിടുത്തെ ബഗ്ദാദിലെ കാമണിക്കൂർ ഒന്നല്ല, അതെക്കുറിച്ച് നീണ്ടു പോകും. ഇവിടുത്തെ കാമണിക്കൂർ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എനിക്ക് പ്രസംഗിക്കാൻ താല്പര്യമില്ല എന്നിട്ടല്ല, നിങ്ങളെ ഇരുത്തിയിട്ട് വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ, എനിക്ക് പനിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഉളു എടുത്ത ഉടനെയുള്ളൊരു സുന്നത്ത് നിസ്കാരം അത് പതിവാക്കണം. ഏതാ സുന്നത്ത് നിസ്കാരം? അതെപ്പോഴാ സമയം എന്നറിയോ? ഉളുവെടുത്താൽ ആ എടുത്തതിന്റെ നനവ് ശരീരത്തിൽ ഉണങ്ങുന്നതിന് മുമ്പ് അതുവരെ അതിന്റെ സമയമാണ്. അപ്പൊ പിന്നെ ഉസ്താദേ ടിഷ്യു എടുത്തിട്ട് തോർത്തിയാലോ, സമയം തീർന്നോ? ഇല്ലല്ലല്ല. പിന്നെ ആ ടിഷ്യു എടുത്തിട്ട് അങ്ങ് തുടച്ചില്ല എന്ന് കണ്ടാൽ എത്ര സമയം വരെ നിൽക്കും? അത് ഉർഫാണ്, സാധാരണഗതിയിൽ എത്ര സമയം. അപ്പൊ ആ സമയം വരെ ഉളുവിന്റെ സുന്നത്ത് നിസ്കാരത്തിന്റെ സമയമുണ്ടാവും. അങ്ങനെ ഒരാൾ ഉളു എടുത്ത ഉടനെ അല്ലാഹു തആലക്ക് വേണ്ടി ഉളുവിന്റെ രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരത്തെ ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ എന്ന നീയത്തോടുകൂടെ ഉളുവിന്റെ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഗുഫിറത്ത് ലഹു ദുനൂബുഹു, അവന്റെ സർവപാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നു. അപ്പൊ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള നല്ലൊരു വഴിയാണ് ഉളുവിന്റെ സുന്നത്ത് നിസ്കാരം. അപ്പൊ ആ ഉളുവിന്റെ സുന്നത്ത് നിസ്കാരം പതിവാക്കണോ? സുബ്ഹാനല്ലാഹ്, ആ ഇബാദത്തുകൾ ജീവിതത്തിൽ നിത്യമാക്കണം. മഹാന്മാർക്ക് നിസ്കരിച്ചിട്ട് അവർക്ക് ആഗ്രഹം തീർന്നില്ല,
മഹാന്മാരെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അവർക്ക് നിസ്കരിച്ച് 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 അവരെ ആഗ്രഹം തീർന്നില്ല. നമ്മളൊക്കെ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യും, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ, നമ്മുടെ ഏകദേശം കാര്യങ്ങളും ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യവും ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാ. മകളെ കെട്ടിച്ചയക്കാനുണ്ട്, അതിന്റെ കാര്യം. മകനെ കെട്ടി മകനെ കല്യാണം കഴിക്കാനുണ്ട്, അതിന്റെ കാര്യം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, മരിച്ചിട്ട് ഖബറിൽ കിടക്കുന്ന സമയത്ത് എന്റെ ഖബറിൽ എനിക്ക് നിസ്കരിക്കാൻ അവസരം തരണം എന്ന് ചോദിച്ചവർ എത്ര പേരായി കൂട്ടത്തിലുള്ളത്? ഉണ്ടാവും, ഉണ്ടാവും കേട്ടോ. എന്നെ പോലത്തവൻ ഉണ്ടാകില്ല, നിങ്ങളെ പോലത്തവരുണ്ടാവും. ഞാൻ മരിച്ചാൽ എന്റെ ഖബറിൽ കിടക്കുന്ന സമയത്ത് എന്റെ ഖബറിൽ വെച്ച് എനിക്ക് എണീറ്റ് നിസ്കരിക്കാൻ അവസരം തരണേ അല്ലാ എന്ന് ചോദിച്ച മഹാന്മാരുണ്ടെന്നാ പറഞ്ഞത്. എത്ര മഹാന്മാരാ ഉള്ളത്! അല്ലാഹുവേ നമുക്കതിന് തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. എത്ര മഹാന്മാർ അറിയില്ലേ! ബഹുമാനപ്പെട്ട സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു അൻഹു, മഹാനവരുടെ ചരിത്രത്തിൽ കാണാം, അവിടുന്ന് എപ്പോഴും ഒരു പ്രത്യേകമായ ദുആ ചെയ്യാറുണ്ടായിരുന്നു. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ വഫ്ഖിനി ലിഅൻ ഉസല്ലിയ ഫീ ഖബരി. പടച്ച റബ്ബേ, എന്റെ ഖബറിൽ എനിക്ക് നിസ്കരിക്കാൻ അവസരം തരണേ അല്ലാ. എപ്പോഴും ദുആ ചെയ്യുന്നൊരു പ്രാർത്ഥനയാണത്, എന്റെ ഖബറിൽ വെച്ച് നിസ്കരിക്കാൻ അവസരം തരണേ അല്ലാ. സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ മഹാനവരുകളുടെ മയ്യത്ത് കുളിപ്പിച്ച് ജനാസ നിസ്കാരം നടന്ന് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മഹാനവരുകളുടെ ജനാസ മറവ് ചെയ്തു. അതാ മണ്ണങ്ങ് വാറിയിട്ടു, ആ മണ്ണങ്ങ് വാറിയിടൽ. ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ, ചിലയാളെ അതിന് കിട്ടൂല. ഏതിന് കിട്ടൂല? നാട്ടിലൊരാൾ മരിക്കും, അയാളെ മയ്യത്ത് കൊണ്ടുപോകും, പള്ളിക്കാട്ടിൽ അങ്ങ് വെക്കും, തുറന്നു വെച്ച ഖബറിലോട്ടങ്ങ് താഴ്ത്തും. താഴ്ത്തിയാൽ പരിസരത്തുള്ള എല്ലാ മോമിനീങ്ങളും മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്രാ എന്നിങ്ങനെ പറഞ്ഞ് അവിടുന്ന് മണ്ണങ്ങിടും. ചിലർ അവിടുന്ന് മാറി നിൽക്കും, അതുവരെ അവിടെ ഉണ്ടാവും, അതിന് മാറിക്കും. എന്താ കാരണം അറിയോ? കാരണം കയ്യിൽ ചെളിയായി പോകും, കയ്യിൽ കൈ വൃത്തിക്കേടായി പോകും. ആകരുത്. കാരണം എന്തറിയോ? വലിയ കൂലി കിട്ടുന്ന വിഷയമാണ് ഇൽഖാഉ തുറാബി ഫീ ഖബ്രി മുസ്ലിമിൻ. ഹബീബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചിട്ട് അയാളെ ഖബറിലോട്ടങ്ങ് താഴ്ത്തി ദഫൻ ചെയ്താൽ അതിലിടുന്ന മണ്ണിന് വലിയ പവറുണ്ട്, ഇടുന്ന ആൾക്ക് വലിയ പവറുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു മഹാന്റെ സംഭവം കാണാം, ഒരു മഹാന്റെ സംഭവം കാണാം. ഇമാമിങ്ങൾ ഉദ്ധരിച്ചത് കാണാം. ഒരു മഹാനങ്ങ് മരണപ്പെട്ടു. ആ മഹാൻ മരണപ്പെട്ടപ്പോൾ അയാളുടെ അതാ മറവ് ചെയ്തതിന് ശേഷം അയാളെ സ്വപ്നം കാണുകയാണ്. നാട്ടുകാരിൽ ചിലരു സ്വപ്നം കാണുകയാണ്. സ്വപ്നം കണ്ടപ്പോൾ അയാളോട് ചോദിച്ചു, മാ ഹാലുക, എന്താണ് നിങ്ങളുടെ അവസ്ഥ, എന്താണ് സ്ഥിതിവിശേഷങ്ങൾ എന്താണ്? അപ്പരാ പറയണത്, ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിലെത്തിയപ്പോൾ എന്റെ റബ്ബ് എന്നെ വിചാരണ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് അമൽ ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ, പക്ഷേ എന്റെ തുലാസിൽ അതെല്ലാം വന്ന് വെച്ചപ്പോ അതിനൊരു ഭാരം കിട്ടുന്നില്ല. എന്റെ പ്രതീക്ഷയനുസരിച്ച് ഞാൻ ഒരുപാട് അമൽ ചെയ്തതാണ്, പക്ഷേ അതൊക്കെ തുലാസിൽ അങ്ങ് വെച്ച് നോക്കുമ്പോ അതിനൊരു തിക്കല് കിട്ടുന്നില്ല, അതിനൊരു വെയിറ്റ് കിട്ടുന്നില്ല, ഭാരം കിട്ടുന്നില്ല. ഞാൻ എവിടുന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അതാ മുകളിൽ നിന്ന് എന്റെ ആ ഒരു മീസാനിലേക്ക് ആ തുലാസിലോട്ട് ഒരു പൊതി വണ്ണ് വീഴുന്നു. ആ പൊതിയങ്ങ് വീണപ്പോ എന്റെ സൽക്കർമ്മങ്ങളുടെ തുലാസിന് ഭാരം കൂടിപ്പോയി. അപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്, എന്ത് പൊതിയാണിത്? ഞാൻ ആ പൊതിയങ്ങെടുത്ത് മെല്ലെ അങ്ങ് തുറന്നു നോക്കി. നോക്കിയപ്പോൾ അതിലുള്ളത് ഏതാണെന്നറിയോ?
تراب ألقيته في قبر المسلمين എന്റെ നാട്ടിൽ മുസ്ലിമീങ്ങൾ മരണപ്പെട്ടപ്പോ അവരെ അങ്ങ് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറിലങ്ങ് മറവ് ചെയ്യുന്ന സമയത്ത് ആ കബറിൽ നിന്ന് ആ കബറിലോട്ട് മണ്ണിടാറുണ്ടല്ലോ മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്രാ ആ ഇട്ട മണ്ണാണ് ഒരു പൊതിയിൽ കിട്ടിയത് അത് തുലാസിൽ അങ്ങ് വന്നപ്പോഴേക്ക് ഭാരം അങ്ങ് കൂടിപ്പോയി ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു അൽ മവാഹിബുൽ ദുനിയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞു വന്ന ചരിത്രം മറക്കണ്ട ഞാനത് ഇടക്ക് കബറിന്റെ മണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞതാ ഞാൻ പറഞ്ഞ ചരിത്രത്തിലോട്ട് തന്നെ മടങ്ങുകയാണ് സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു അൻഹു മഹാനവരികളുടെ ആഗ്രഹം എന്താണ് അല്ലാഹ് ജീവിതകാലത്ത് നിസ്കരിച്ച് പൂതി തീർന്നിട്ടില്ല ഖബറിൽ നിസ്കരിക്കാൻ ഭാഗ്യം തരണേ മഹാനവരികൾ ഖബറിൽ അങ്ങതാ ദഫനം ചെയ്തു മണ്ണങ്ങ് വാറിയിട്ടു മൂടുകല്ലങ്ങിട്ടു അതാ ജനങ്ങളെല്ലാം പിന്തിരിഞ്ഞു വരികയാണ് അങ്ങനെ മടങ്ങി വരുന്ന സമയത്ത് അവിടെ ഒരു ശബ്ദം കേട്ടു സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു അൻഹു മഹാനബരികളുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തൊരു ശബ്ദം കേട്ടു ആ ശബ്ദം കേട്ടപ്പോ മെല്ലെ അങ്ങ് പിന്നോട്ടങ്ങ് പോയി ഖബറിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോ കണ്ടതെന്താണെന്നറിയോ ആ ഖബറിന്റെ മേൽഭാഗത്തുള്ള മൂടുകല്ലുണ്ടല്ലോ ആ മൂടുകല്ലിൽ പെട്ട ഒരു കല്ല് ഖബറിന്റെ ഉള്ളിൽ വീണ ശബ്ദമാണ് ഈ നാട്ടുകാർ ആ വീണ മൂടുകല്ലെടുത്ത് മുകളിലങ്ങ് വെക്കാൻ പോയി നോക്കുമ്പോ എന്തൊരത്ഭുതമാണ് ജനങ്ങളെ ഫഇദാ സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു അൻഹു ഖായിമൻ യുസല്ലി ഫീ ഖബ്രിഹി എങ്ങനെയാ മൂടുകല്ല് താഴോട്ട് വീണതെന്നറിയോ ഖബറിന്റെ ഉള്ളിൽ മരണപ്പെട്ടുപോയ സാബിത്തുൽ ബന്നാനി തങ്ങൾ എണീറ്റ് നിസ്കരിക്കുകയാ ആ നിസ്കരിക്കുന്ന സമയത്ത് എണീറ്റങ്ങ് നിന്നപ്പോ മൂടുകല്ലങ്ങ് തട്ടിയതാ ആ തട്ടിയപ്പോ ഖബറിലങ്ങ് വീണതാ എന്തൊരത്ഭുതമാണ് ഇത് വാരോളയല്ല ഏതെങ്കിലും ദിനപത്രത്തിൽ വന്നതല്ല മാഗസീനുകളിൽ വന്നതല്ല പത്രക്കോളങ്ങളിൽ വന്നതല്ല വാട്സപ്പിൽ വന്നതല്ല ഗൂഗിളിൽ മാത്രം പറഞ്ഞതല്ല ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടതല്ല ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടതല്ല ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ സംഭവങ്ങളാ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ ചരിത്രമാ ആ മഹാന്മാരെവിടെ എത്തിപ്പോയി എന്നാൽ നമ്മുടെ കരങ്ങളിൽ അതൊന്നുമില്ല അവസാനമായി ഒറ്റ കാര്യമേ പ്രതീക്ഷയുള്ളൂ ചെറുപ്പക്കാരാ അതെന്താണെന്നറിയുമോ മുൻഗാമികളായ മഹാന്മാര് മുഴുവനും രക്ഷപ്പെടാൻ അവർ കണ്ടൊരു പ്രതീക്ഷയുടെ മാർഗമുണ്ട് അതെന്താണെന്നറിയുമോ നൂഴക്കി സാഗർ നൂഴക്കി ജൽവാ നൂഴക്കി ജൽഖാ പ്രകാശത്തിന്റെ സമവാക്യമായ താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദേ കായിനഹ ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബാണ് മഹബ്ബത്താണ് ഇഷ്ഖാണ് അവിടുന്ന് കണ്ടില്ലേ ഒരാൾ വന്നിട്ട് മുത്തനബി തങ്ങളോട് ചോദിച്ചില്ലേ മതസാഅത്തു യാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാരെ തങ്ങളെ എപ്പോഴാ ഖിയാമത്ത് നാളെ സംഭവിക്കുക അപ്പൊ പറഞ്ഞ മറുപടി എന്താ മാദഅദത്ത ലഹ നീ അതിന് റെഡി ആയിട്ടുണ്ടോ ഒരുങ്ങിയിട്ടുണ്ടോ പറഞ്ഞു മാലി കസീറു മിന സ്വലാത്തി വല സിയാം നോ ധാരാളം റിച്വൽ പ്രയർ ഒന്നുമില്ല ഒരുപാട് ഫാസ്റ്റിംഗ് ഒന്നുമില്ല പക്ഷേ ഒന്നുണ്ട്
പറയാൻ മാത്രം ഒന്നുണ്ട്, വലാക്കിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലാ, അല്ലാഹനെ സ്നേഹിക്കുന്നു, ഹബീബാടെ തങ്ങളെ പ്രിയം വെക്കുന്നു. പറഞ്ഞ മറുപടി എന്താ? അതാണ് ഉള്ളത്. ഏ പറ്റൂലട്ടോ, അതൊന്നും പോരട്ടോ, അതൊന്നും രക്ഷപ്പെടാനുള്ള മാർഗം അല്ലട്ടോ എന്നാണോ? അല്ല. എന്താ? അന്ത മഅമന്നഅബബ്താ, നിങ്ങൾ ആരെയാണോ പ്രിയം വെക്കുന്നത് അവരെ കൂടെയാണ്. ഹബീബായ തങ്ങളെ പ്രിയം വെച്ചാൽ ഹബീബായ തങ്ങളെ ചാരത്താണ്. മഹാന്മാരൊക്കെ കൊതിച്ചത് തങ്ങളെ ചാരത്തിരിക്കാനാണല്ലോ. അതുകൊണ്ടാണല്ലോ സൗബാൻ റളിയല്ലാഹു അൻഹു മെലിഞ്ഞുപോയി, ശരീരം മുഷിഞ്ഞുപോയി. ഹബീബായ തങ്ങൾ കണ്ടപ്പോ ചോദിച്ചു, എന്ത് പറ്റിപ്പോയി സൗബാനെ? അപ്പോഴല്ലേ പറഞ്ഞത്, നബിയേ ഞാനൊരു സ്വഹാബിയാണ്, എനിക്ക് സ്വർഗമുണ്ടെന്നത് ഉറപ്പാണ്. അതേ സമയത്ത് ഹബീബായ തങ്ങൾ വലിയ ഫിദ്ദറജത്തിൽ ഉല്യാ, ഉയർന്ന സ്ഥാനത്താണല്ലോ സ്വർഗത്തുള്ളത്. എന്നാല് സ്വർഗത്തിൽ എനിക്ക് ഹബീബായ തങ്ങളെ ചാരത്തിരിക്കാൻ പറ്റുമോ? ആ ഒരു ചിന്തയാണ് എന്നെ ശരീരം മുഷിപ്പിച്ചത്. ഞാൻ മെലിഞ്ഞു പോകാനുള്ള കാരണം അതാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു നബിതങ്ങളെ ഇഷ്ഖ് വെച്ചില്ലേ? ഇതേത് മാസമാണ്? സ്വഫർ മാസമാണ്. ഈ സ്വഫർ മാസത്തിൽ വഫാത്തായ മഹാനുണ്ട്. ആരാണെന്നറിയോ? മുജദ്ദിദേ ദീനോ മില്ലത്ത് അലാ ഹസ്രത്ത് അഹമ്മദ് റസാ ഖാൻ ഫാസിലെ ബറേൽവി റഹ്മത്തുല്ലാഹി അലൈഹി. അതേ ഇന്ത്യയിൽ ഉത്തർപ്രദേശിലെ യു പിയിലെ ആ ഉത്തർപ്രദേശിൽ ബറേൽവി എന്നൊരു നാടുണ്ട്. അതിനെക്കുറിച്ച് കേവലം ബറേൽവി എന്ന് പറയാറില്ല, ബറേൽവി ഷെരീഫ് എന്നാ പറയാ. മഹത്വമുള്ള ബറേൽവിയാണ്. എന്തേ കാരണമെന്നറിയോ? അവിടെ ഒരു മഹാന്റെ ഖബറുണ്ട്. ആരാണ് മഹാൻ? റസാസേ പൂച്ച യശാൻ കൈസി ഹേ അതാ റസാ നഹീ പതാ യഹീ നബി 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 നബി. ഇമാം അഹമ്മദ് റസാ ഖാൻ ഫാസിലെ ബറേൽവി റഹ്മത്തുല്ലാഹി അലൈഹി മഹാനവരുടെ ഖബറാണ്. എന്താണ് മഹാനവരുടെ പ്രത്യേകത? ഹബീബായ തങ്ങളെ വല്ലാതെ ഇഷ്ക് വെച്ച മഹാനാണ്. അവിടുന്ന് എല്ലാവരും ആശിഖുർ റസൂൽ, ഹബീബായ തങ്ങളെ വല്ലാതെ ഇഷ്ക് വെച്ച മഹാൻ എന്ന് പറയുമ്പോ മഹാൻ പറയാണ് എന്നെ നിങ്ങൾ അങ്ങനെ വിളിക്കല്ലേ? അബ്ദുൽ മുസ്തഫ, അബ്ദുൽ മുസ്തഫ, മുസ്തഫയായ തങ്ങളെ അടിമയാണ് ഞാൻ. ഇത് കേൾക്കുമ്പോ പുത്തനാശയക്കാരാ പറയല്ലടാ. അഹമ്മദ് റസാ ഖാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്ന് പറയണ്ട. എന്തേ കാരണം? അബ്ദു കൽ മിസ് കീനു യർജു ഫളല കൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീർ. അടിമ ഹബീബായ തങ്ങളെ അടിമ എന്ന് നമ്മെ കുറിച്ച് പറയുമ്പോ ഉത്തനാശയക്കാരൻ പറഞ്ഞു പോയി, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി പോയി പോയി. കാരണം എന്താ? ഹബീബായ തങ്ങളെ അടിമയാണെങ്കിൽ തങ്ങൾ ഇത് അബ്ബാകണ്ടേ? അപ്പൊ മുഹമ്മദ് നബി തങ്ങളെ റബ്ബായി അംഗീകരിച്ചു. റബ്ബിന്റെ ആ മുഹമ്മദ് നബിയുടെ അടിമ എന്ന് പറയുമ്പോ മുഹമ്മദ് നബി റബ്ബായില്ലേ? അങ്ങനെയാണെങ്കിൽ ഹാക്കി മുദ്രിച്ച മുസ്തദ്റക്കിൽ കാണാം, ഇമാം ഹാക്കി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച മുസ്തദ്റക്കിൽ കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു പ്രയോഗമുണ്ട്, കുന്തു അബ്ദഹു വ ഖാദിമഹു, ഞാൻ ഹബീബായ തങ്ങളെ ഖാദിമാണ്, അടിമയാണ്. പോരാ, ഒരു യഹൂദിയായ മനുഷ്യൻ ഹബീബായ തങ്ങൾ വഫാത്തായതിനു ശേഷം തങ്ങളെ കാണാൻ വേണ്ടി മദീനയിൽ വന്നപ്പോ മദീനയുടെ അതിർത്തിയിൽ വെച്ച് സൽമാനുൽ ഫാരിസിയെ തങ്ങളെ കണ്ടപ്പോ ചോദിച്ചില്ലേ നിങ്ങൾ മുഹമ്മദ് നബിയാണോ? സൽമാനുൽ ഫാരിസി റളിയല്ലാഹു പറഞ്ഞ മറുപടി എന്താണ്? അല്ല അല്ല, ബൽ അന അബ്ദുഹു, ഞാൻ ആ മുഹമ്മദ് നബിയുടെ അടിമയാണ്. ഈ സംഭവം എവിടെയുണ്ട്? ഇമാം അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹുവിന്റെ തംബീഹുൽ ഗാഫിലിൻ എന്ന കിതാബിന്റെ അവസാന ഭാഗത്തുണ്ട്. മഹാനവർക്ക് താല്പര്യമാണ് ആഷിഖുർ റസൂൽ എന്ന് വിളിക്കലല്ല, അബ്ദുൽ മുസ്തഫ, മുസ്തഫയായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമയാണ് ഞാൻ, അക്ഷരാർത്ഥത്തിൽ അടിമയാണ്. അതിന്റെ അർത്ഥം ഹബീബായ തങ്ങളെ റബ്ബാക്കി എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്.
അങ്ങനെയാണെങ്കിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായെ തങ്ങളെ റബ്ബാക്കി എന്നാണോ, അതുപോലെ തന്നെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഹബീബായെ തങ്ങളെ റബ്ബാക്കി എന്നാണോ, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണോ? ഇല്ല. ഞാൻ പറഞ്ഞു വന്നത് മഹാനവരികൾ മദീനയിൽ നടന്നു പോകുമ്പോ കാലിനൊരു മുള്ളങ്ങേറ്റു. ആ മുള്ളങ്ങ് കൊണ്ടപ്പോ മെല്ലയങ്ങ് കാലിൽ നിന്ന് മുള്ളങ്ങെടുത്തു. എന്നിട്ട് അവിടത്തെ നെഞ്ചത്ത് വെച്ചിട്ട് പറഞ്ഞു, മുള്ളേ നീ ഒരു സാധാരണ മുള്ളല്ല, നീ മദീനയിലെ മുള്ള. കൈഫ മക്കീ അതാ മുജ്കോ കർദേ ഖുദാ മാംഗതാ ഹേ ദുആ മേ മദീനേ ചലാ മുസ്കുരാ ഹേ ലഗീ ദിൽ കോ ഹർ ഏകിലീ ജോമതാ ജോമതാ ജോ മദീനേ ചലാ. ആ മദീനയിലെ മുള്ളൊരു സാധാരണ മുള്ളല്ല, ആ മുള്ള എന്റെ കാലിൽ പിടിച്ചു നിൽക്കാനുള്ളതല്ല, അത് എന്റെ മാറിടത്ത് നിൽക്കാനുള്ളതാണ്, അത് എന്റെ നെഞ്ചത്തു പതിയാനുള്ളതാണ്. കാലിൽ കൊണ്ട മുള്ളങ്ങെടുത്ത് നെഞ്ചത്തിൽ വെച്ചില്ലേ. ഐലാ ഹസ്രത്ത് അഹമ്മദ് റസാ ഖാൻ ഫാസിലേ ബറിൽവി റഹ്മത്തുല്ലാഹി അലൈ. തീർന്നില്ല. കേൾക്കണേ ചെറുപ്പക്കാരെ, മനസ്സിലങ്ങ് കുത്തിവെക്കണേ സഹോദരിമാരെ, അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് അടുത്തേക്ക് വിളിച്ചു ശിഷ്യഗണങ്ങളെ, വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഞാനങ്ങ് വഫാത്താകാൻ പോവാണ്, ഞാൻ വഫാത്താകാൻ പോകണ സമയത്ത് നിങ്ങളോട് എനിക്കൊരു വസീയത്തുണ്ട്. എന്താണ് വസീയത്ത് എന്നറിയോ? ഞാനങ്ങ് വഫാത്തായാൽ എന്നെ മറവ് ചെയ്യാനായി നിങ്ങൾ കുഴിക്കുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിനൊരു പ്രത്യേകത വേണം. എന്താണ് എന്റെ ഖബറിനുണ്ടാകേണ്ട പ്രത്യേകത? എനിക്ക് ആ ഖബറിന്റെ ഉള്ളിൽ എണീറ്റു നിൽക്കാൻ ഗ്യാപ്പ് വേണോ? എന്റെ ഖബറിന്റെ ഉള്ളിൽ കേൾക്കണേ ചെറുപ്പക്കാരെ, എന്റെ പാരിടത്തിന്റെ അകത്തളത്ത് എണീറ്റു നിൽക്കാനുള്ള സ്പേസ് വേണോ? എന്റെ ഖബറിന്റെ ഉള്ളില് എണീറ്റു നിൽക്കാൻ മാത്രം ഗ്യാപ്പ് വേണേ ശിഷ്യന്മാരെ. അപ്പോഴാ ചോദിച്ചത് എന്തിനാ ഹസ്രാത്ത്? അപ്പ പറഞ്ഞ മറുപടി എന്താണ്? ഖബറിൽ ആരെങ്കിലും എണീറ്റു നിൽക്കുമോ പിന്നെന്തിനാ? അപ്പ പറഞ്ഞ മറുപടി എന്താ? ആര് പറഞ്ഞടാ എണീറ്റു നിൽക്കൂല്ല എന്ന്? ഞാൻ എണീറ്റു നിൽക്കാം. എപ്പോഴാണെന്നറിയോ? എന്നെ യഥാ ഖബറിലങ്ങ് മറവ് ചെയ്താൽ, എന്നെ കൊണ്ടുപോയി ഖബറിലങ്ങ് മറവ് ചെയ്താൽ എന്റെ ഖബറിലോട്ട് ഒരു നേതാവ് വരുന്നു. ചെറുപ്പക്കാരാ, സിനിമ നടനെ അനുകരിക്കല്ല, പെങ്ങളെ സീരിയൽ നടിമാരെ അനുകരിക്കല്ലേ. ഒരു സീരിയൽ നടനും ഒരു സിനിമ നടിയും നമ്മുടെ പാരിടത്തിന്റെ അകത്തളങ്ങളിലേക്ക് വരൂല്ല കേട്ടോ. മഹാനവരികൾ പറയാണ്, എന്റെ ഖബറിന്റെ ഉള്ളിലേക്കൊരു നേതാവ് വരും. ആരാണ് ആ നേതാവ് എന്നല്ലേ? സമീനോ സമാൻ തുമാരേ ലിയേ മക്കീനോ മക്കാൻ തുമാരേ ലിയേ ബനെ ദോ ജഹാം തുമാരേ ലിയേ ആദിയ മൈതേ നൂറുല്ലാ അഹമ്മദ് നബിയിൽ സല്ലല്ലാ അസ്റഫുൽ ഖൽഖ് റസൂലുല്ലാ ആദരവായ നബിയുല്ലാ ബദറിലും ഏറിയ ശോഭ നബി ബീവി ആമിന തന്റെ സ്വബി വലതുല്ലമീനായി വന്ന നബി ആമന്ന ബി റസൂലില്ലാ ആമന്ന ബി റസൂലില്ലാ ഉറക്കെ ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹു.
എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ ഇലാഹ ജോർ 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 ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹുമു മുഹമ്മദുള്ള സൂലുള്ള മിസ്ര നാട്ടിൽ മൺമരഞ്ഞൻ ഫീ സബീ റളിയല്ലാ ബീവിടെ ബറക്കത്തിനാൽ യമൈ കാക്കണം യാ അല്ലാ ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ഖബറിൽ വരും. ആ ഹബീബായ തങ്ങൾ എന്റെ ഖബറിൽ വന്നാൽ ഐ വാണ്ട് ടു സ്റ്റാൻഡ് അപ്പ്, എനിക്കവിടുന്ന് എണീറ്റു നിൽക്കാൻ കഴിയണം. തങ്ങൾ വന്നാൽ പിന്നെ തങ്ങളെ നോക്കിയിരിക്കേ എനിക്ക് കിടക്കാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂല. ഹബീബായ തങ്ങൾ എന്റെ ഖബറിൽ വന്നാൽ എനിക്കവിടുന്ന് എണീറ്റു നിൽക്കാൻ കഴിയണേ. എത്ര മഹാന്മാരാ മുത്തതങ്ങളെ ഇഷ്ക് വെച്ച് ജീവിച്ചത്! റുബയ്യഅ ഇബ്നു ഖിറാശ് തങ്ങളെ കേട്ടിട്ടുണ്ടോ? തത്തുല്യമായ സംഭവമാണ് ഇമാമിങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ജീവിതകാലത്ത് ലം യൽഹഖ് ഫീ ഹയാതിഹി ഖത്തു, നമുക്കെപ്പോ നോക്കിയാലും ചിരിയേ ഉള്ളൂ. ചിരിയല്ലാത്തൊരു വിഷയമല്ല, ഉണ്ടോ? ചിരിക്കാൻ വേണ്ടി ഒരാളോട് പറയേണ്ട ആവശ്യമില്ല, കരയാൻ വേണ്ടിയേ പറയേണ്ട ആവശ്യമുള്ളൂ. എപ്പോഴും ചിരിയാ. അള്ളാഹു നമുക്ക് നല്ല ജീവിതം തരട്ടെ, നല്ല ജീവിതം തരട്ടെ. ചിരി എന്നതല്ല, മനസ്സിന് അള്ളാഹു നല്ല സമാധാനം തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ജീവിതകാലത്ത് ഒരു മറത്ത് പോലും ചിരിക്കാത്ത മഹാന ബഹുമാനപ്പെട്ട റുബയ്യഅ ഇബ്നു ഖിറാസ്, മഹാനവരുകൾ വഫാത്തായപ്പോ മഹാനവരുകളുടെ മയ്യത്ത് കിടത്തി വെച്ചപ്പോ മയ്യത്തങ്ങ് ചിരിക്കാൻ തുടങ്ങി. ഇതൊരു അസാധാരണമായ മയ്യത്താണെന്ന് അറിഞ്ഞപ്പോ പരിസരത്തുള്ളവരെല്ലാം മാറി നിന്നു. അപ്പോഴാണ് മയ്യത്ത് സംസാരിക്കാൻ തുടങ്ങുന്നത്. മാറി നിൽക്കല്ലേ, വേഗമൊന്ന് വായോ, വേഗമൊന്ന് വായോ, വേഗമൊന്ന് വായോ, എന്നെയൊന്ന് കൊണ്ടുപോയി വേഗമൊന്ന് ഖബറിലങ്ങ് മറവ് ചെയ്തോളൂ. കാരണം എന്താണെന്നറിയോ? എന്റെ ഖബറിൽ എന്റെ നേതാവ് കാത്തിരിക്കുകയാണ്. ആരാണ് എന്റെ നേതാവ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങൾ എന്റെ ഖബറിൽ കാത്തിരിക്കുകയാണ്. വേഗം അങ്ങ് കൊണ്ടുപോയി മറവ് ചെയ്യൂ. സയ്യിദുനാ റുബയ്യഅ ഇബ്നു ഖിറാസ്, തങ്ങൾക്ക് അല്ലാഹു തആല ഇഷ്ക് കാരണം കൊണ്ട് വലിയ കറാമത്ത് കൊടുത്തു. ഹനഫി മദ്ഹബിന്റെ ഇമാമിങ്ങൾ രചിച്ച കിതാബുകളിലൊക്കെ ആ കറാമത്ത് കാണാം. എന്താണ് ആ കറാമത്ത് നെറിയോ? മഹാനവരുകൾക്ക് രണ്ട് കൈയാണ്, നമുക്കും രണ്ട് കരങ്ങളാണ്. ആ രണ്ട് കൈയിന്റെ പ്രത്യേകതയുണ്ട്, ഒരേ നേരം രണ്ട് കൈകളെ കൊണ്ട് രണ്ട് കിതാബ് രചിക്കുന്ന മഹാൻ. വലത്തെ കൈകൊണ്ട് ഫിഖ്ഹിന്റെ കിതാബാണെങ്കിൽ ഇടത് കൈകൊണ്ട് അഖീദയുടെ കിതാബ്. രണ്ടും ഫന്ന് വ്യത്യസ്തമാണ്, വിഷയം വ്യത്യസ്തമാണ്. വ്യത്യസ്ത വിഷയങ്ങളിൽ ഒരേ നേരത്ത് വലത്തെ കൈകൊണ്ടൊരു കിതാബ്, ഇടത്തെ കൈകൊണ്ട് വേറെ ഒരു കിതാബ് രചിച്ച മഹാനാണ്. അത്രയും വലിയ കറാമത്ത് എവിടുന്ന് കിട്ടിയെന്നൊരു ചോദ്യം ചോദിച്ചപ്പോ മഹാനവരികൾ പറഞ്ഞ മറുപടി എന്താണ്? ഹദായിക്കേ ബക്ഷിഷിൽ കണാ രസാസേ പൂച്ചാ യശാൻ കൈസീ ഹേ അതാ റസാ നഹീ പതാ യഹീ നബി 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 നബി. എവിടുന്ന് കിട്ടി ഇത്രയും വലിയ കറാമത്ത്? മഹാനവരികൾ പറഞ്ഞ മറുപടിയാണ്.
നഹിപത്തല്ല പറയാൻ പറ്റൂല. അവസാനം നിർബന്ധിച്ചു, പറയാതിരിക്കാൻ പറ്റൂല, ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞപ്പോ അവസാനം പറയാ, യഹി നബി 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 നബി. ഈ ഒരു കറാമത്ത് എനിക്ക് കിട്ടാൻ കാരണം അത് ഈ നബിയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട തങ്ങള വരികൾ നമ്മുടെ വേദിയിലേക്ക് വരുമ്പോ ഇഷ്ഖിലങ്ങ് ലയിച്ചിരിക്കണം. കാരണം ഹബീബായ തങ്ങളെ അഖില ബൈത്തിനെയാ വെൽക്കം ചെയ്യണത്, അവിടുത്തെ അഖില ബൈത്തിനെയാ സ്വാഗതം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സദസ് ഇഷ്ഖ് കൊണ്ടങ്ങ് പുളകമാകട്ടെ, പ്രകമ്പിക്കട്ടെ, ഇഷ്ഖിലങ്ങ് ലയിക്കട്ടെ, മദീനയിലങ്ങ് ലയിക്കണേ. എത്ര മഹാന്മാരാ വഫാത്തായി കിടക്കുന്ന സമയത്ത് നബി തങ്ങളെ വിളിച്ചത്, എത്ര മഹാന്മാരാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുത്തു നോക്കൂ, താരിഖു ഇബ്നു അസാഖിർ, സീറത്തുൽ ഹലബിയ, അതുപോലെ തന്നെ തഫ്സീറുർ റാസി, ഈ മൂന്ന് ഗ്രന്ഥങ്ങളിലും അതുപോലെ ഒട്ടനവധി നിരവധി കിതാബുകളിൽ കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആയാത്ത് കാലത്ത് വഫാത്തിന്റെ സമയം അടുത്തപ്പോ തന്റെ കൂട്ടുകാരോട് വസീയത്ത് ചെയ്യുകയാണ്, മക്കളെ കൂട്ടുകാരെ, ഞാൻ ഇതാ മരിക്കാൻ പോകുന്നു, ഞാൻ മരണപ്പെട്ടാൽ എന്റെ മയ്യത്തിന്റെ തജ്ഹീസ് കഴിഞ്ഞതിന് ശേഷം എന്റെ മയ്യത്ത് കൊണ്ടുപോയി ഹബീബായ തങ്ങളുടെ റൗളാ ശരീഫിലങ്ങ് വെക്കണോ, എന്നിട്ട് ഹബീബായ തങ്ങളോട് സമ്മതം ചോദിക്കണം. ഹബീബായ തങ്ങളെ സമ്മതം ഖബറിൽ നിന്ന് മറുപടി കിട്ടിയാൽ ഹബീബായ തങ്ങളെ ചാരത്ത് എന്നെ മറവ് ചെയ്യണോ, അല്ല ഹബീബായ തങ്ങളെ ഖബറിൽ നിന്ന് മറുപടി കിട്ടിയില്ല എന്ന് കണ്ടാൽ എന്നെ കൊണ്ടുപോയി ജന്നത്തുൽ ബഖിയയില്ലയോ, ആ ജന്നത്തുൽ ബഖിയയിൽ മറവ് ചെയ്യണോ. മഹാന്മാരായ സ്വഹാബത്തിനോട് നടത്തിയ വസീയത്താണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇത് വാരോലയല്ല, ഹബീബായ തങ്ങൾ കേൾക്കോ, കേൾക്കുമെന്ന വിശ്വാസമുള്ളത് കൊണ്ടല്ലേ ചെറുപ്പക്കാരെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വസീയത്ത് ചെയ്തത്. ആ വസീയത്ത് സ്വഹാബത്ത് നടപ്പിലാക്കിയതും അതുകൊണ്ടാണല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താവുകയാണ്. വഫാത്തായപ്പോ മഹാനവരികളുടെ ജനാസ കൊണ്ടുപോകുന്നു, ഹബീബായ തങ്ങളുടെ ഖബർ ശരീഫിന്റെ ചാരത്ത് വെക്കുന്നു. സ്വഹാബത്ത് പറയാണ്, ഹാദാ അബൂബക്രിൻ ബിൽ ബാബ് യസ്തഅദിനുക യാ റസൂലല്ലാ. തങ്ങളെ സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ് ഇവിടെയുള്ളത്, അവിടത്തോട് സമ്മതം ചോദിക്കുകയാണ്. അവിടത്തെ പാരിടത്ത് നിന്ന് മറുപടി കിട്ടിയാലേ അവിടത്തെ ചാരത്ത് മറവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ല എന്ന് കണ്ടാൽ ഒരിക്കലും അവിടുന്ന് മറവ് ചെയ്യല്ല, ജന്നത്തുൽ ബഖിയയിലോട്ട് കൊണ്ടുപോകണേ. ഇതങ്ങ് പറഞ്ഞപ്പോ എന്തൊരത്ഭുതമാണ്! ഇത് വാരോലയല്ല, കഥയല്ല, മനോരമയിൽ വന്നതല്ല, മറ്റു പത്രത്തിൽ വന്നതല്ല, സിറാജിൽ വന്നതല്ല, റിസാലയിൽ വന്നതല്ല, വോയിസിൽ സുന്നി വോയിസിൽ വന്നതല്ല. എന്തേ കാരണം? പ്രാസ്ഥാനികമായ പ്രസിദ്ധീകരണങ്ങളിൽ വന്നതല്ല. ഇമാം റാസിയുടെ തഫ്സീറുൽ കബീരിൽ ഉണ്ട്, ഇമാം അല്ലാമാ ഇബ്നു അസാഖിറിന്റെ താരിഖിലുണ്ട്, ഇമാം ഹലബി തങ്ങളെ സീറത്തുൽ ഹലബിയയിലുണ്ട്. ഈ ജനാസ എവിടെ വെച്ച് സമ്മതം ചോദിച്ചപ്പോ ആ വാതിലിൽ ഇട്ട പൂട്ടങ്ങ് തെറിച്ചുപോയി. ഫസഖത്തുൽ ഖഫലത്തു, ആ പൂട്ടങ്ങ് തെറിച്ചുപോയി. കീയിട്ടില്ല, താക്കോല കൊണ്ട് പൊട്ടിച്ചതല്ല, ഒറ്റ വാക്യ പറഞ്ഞതുള്ളൂ, ഹാദാ അബൂബക്കറിൻ യസ്തഅദിനുക യാ റസൂലല്ലാഹി ബിൽ ബാബ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ സമ്മതം ചോദിക്കാണ്, അങ്ങോട്ട് വരണോ വേണ്ടേ. ഈ വാക്യങ്ങൾ പറഞ്ഞപ്പോഴേക്ക് ഇമാം ഞങ്ങൾ ഉദ്ധരിച്ച ഇബാരത്താണത്, ഫസഖത്തുൽ ഖഫലത്തു, പൂട്ടങ്ങ് തെറിച്ചുപോയിനാ, വാതിലങ്ങ് പൂട്ടിട്ട പൂട്ടങ്ങ് തെറിച്ചുപോയി. അങ്ങ് തെറിച്ചങ്ങ് പോയപ്പോൾ വാതിൽ ഓട്ടോമാറ്റിക്കായി തുറന്ന് കിടക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ഖബർ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് മറുപടി വന്നുപോയി, ഹബീബായ തങ്ങളെ ഖബർ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് മറുപടി വന്നുപോയി, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്.
നിങ്ങൾ എന്തിനാ താമസിക്കണത്? എന്തിനാ മാറി നിൽക്കണത്? എന്തിനാ സമ്മതം ചോദിക്കണത്? എന്തിനാ മാറി നിൽക്കണത്? സമ്മതം ചോദിക്കണ്ട, സമ്മതം ചോദിക്കണ്ട. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഞാൻ ഹബീബാണ്, സിദ്ദീഖുൽ അക്ബറിന്റെ ഹബീബാണ് ഞാൻ, എന്റെ ഹബീബാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഹബീബ് ഹബീബിലേക്ക് വരലല്ലാതെ പിന്നെ എങ്ങോട്ട് പോകല? വരട്ടെ, കടുത്തു വിടൂ, അയച്ചു തരൂ. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, ഹബീബാലെ തങ്ങളെ ചാരത്ത് മറവ് ചെയ്യുന്നു. എല്ലാവരും കൊതിച്ചത് നബി തങ്ങളെ കൂടെ കിടക്കാനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ചരിത്രം എന്താ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ചരിത്രം എന്താ? ഇതിന് എതിരാണോ? ഇല്ല. വഫാത്തിന്റെ സമയമെടുത്തപ്പോ പറഞ്ഞയക്കുകയാണ് മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ പറഞ്ഞയക്കുകയാണ്. ആരുടെ ചാരത്തേക്കാ പറഞ്ഞയക്കണത്? ബീവി ആയിഷത്തു സിദ്ദീഖ. നബിതങ്ങളെ ഏറ്റവും സ്നേഹിച്ച ഭാര്യയാണ് ആയിഷ ബീവി. അവിടുന്ന് വഫാത്തിന്റെ സമയത്ത് പറഞ്ഞ വാക്കെന്തറിയോ? ഇന്നഹു ലയഹൂനു അലയ്യ, എനിക്ക് മരണം എളുപ്പമാകുന്നുണ്ട്. കാരണം എന്തറിയോ? അന്നീ റഅയ്തു ബയാല കഫ്യ ആയിഷത ഫിൽ ജന്ന, സ്വർഗത്തില് ഞാനിങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് മരണം എളുപ്പമാകുന്നുണ്ട്. കാരണം എന്തറിയോ? അന്നി റഅയ്തു ബയാല കഫ്യ ആയിഷത ഫിൽ ജന്ന, എന്റെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹുവിന്റെ മുങ്കയിന്റെ വെളുപ്പ് സ്വർഗത്തിൽ ഞാൻ കാണുന്നുണ്ട്. അത് കാണുമ്പോ എന്റെ ആയിഷ അവിടെയുണ്ടല്ലോ എന്നൊരു സമാധാനം മനസ്സിൽ വരുമ്പോ ഇന്നഹു ലയഹൂനു അലിയ, എനിക്ക് മരണം എളുപ്പമാകുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി രേഖപ്പെടുത്തിയത് കാണാം. പറഞ്ഞു വന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിലേക്ക് മകനായ ഇബ്നു ഉമർ തങ്ങളെ പറഞ്ഞയക്കുകയാണ്. എന്താണ് പറഞ്ഞയച്ചുകൊണ്ട് സമ്മതം ചോദിക്കാൻ? ആയിഷ, എന്റെ നേതാവ് ഹബീബാടെ തങ്ങൾ ഒരു സ്ഥലത്ത് കിടക്കുകയാണ്, തൊട്ടിപ്പുറത്ത് സിദ്ദീഖുലക്ബർ കിടക്കുകയാണ്. ഇനി ആ റൗളാ ഷരീഫിൽ ഒരു ഖബറിനാണ് സ്ഥലമുള്ളത്, പിന്നൊരു നാലാമത്തൊരു ഖബറിന് സ്ഥലമുണ്ട്. അത് മഹദി ഇമാമിനാ. ഏതോ ഒരു മഹദി ഇമാം കേരളത്തിൽ വന്നു എന്നാണല്ലോ പറഞ്ഞത്. ആ മഹദി ഇമാമിനല്ലോ, ആ മഹദി പത്രസമ്മേളനം വിളിച്ചിട്ട് ഞാനാണ് മഹദി ഇമാം എന്ന് പറഞ്ഞ ആ ചങ്ങായിക്കല്ല. അത് മഹദി ഇമാം ഒന്നുമല്ല. ഞാൻ പറഞ്ഞു വന്നത് ആവേശത്തിൽ പ്രണയിച്ച് ലയിച്ചിരിക്കണ ഈ സമയത്ത് തമാശ പറഞ്ഞ് ഞാൻ പാഴാക്കൂല്ല. ഗൗരവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഗൗരവമാണ് മനസ്സുകളിൽ അലയുണ്ടാക്കുന്നത് കേട്ടോ, കാര്യമാണ് മനസ്സിൽ അലയുണ്ടാക്കുന്നത്, തമാശകളല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് സിദ്ദീഖുൽ അക്ബർ അതിന്റെ തൊട്ടടുത്തൊരു ഖബറിന്റെ സ്ഥലമുണ്ട്. അത് എനിക്ക് തരുമോ? ആയിഷ ഉമ്മാന്റെ അടുത്തൊന്ന് പോയി സമ്മതം ചോദിക്കണേ ഇബ്നു ഉമറെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പോയി ആയിഷ ബീവിയുടെ ചാരത്ത് ചോദിച്ചു, ഉപ്പാക്ക് താല്പര്യമുണ്ട്, ഇവിടെ കിടക്കാൻ താല്പര്യമുണ്ട്. ആയിഷ ബീവി പറഞ്ഞ മറുപടി എന്താണ്? ഓ അബ്ദുല്ലാഹ്, ആ സ്ഥലം ഞാൻ എനിക്ക് വേണ്ടി വെച്ചതാണ്, ആ സ്ഥലം ഞാൻ എനിക്ക് വേണ്ടി വെച്ചതാണ്. കാരണം ഒന്ന്, എന്റെ ഭർത്താവാണ് മുഹമ്മദ് മുസ്തഫ. ൊട്ടുമാറുച്ചത്തിൽ പറയൂ, പുലന്താവാസ് പടിയേ മുഹമ്മദുനി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ഹബീബായ തങ്ങൾ എന്റെ ഭർത്താവ്, മറ്റൊന്ന് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്. ഖദ് ഫാസ സിദ്ദീഖും ബി തസ്ദീഖി ലഹു വബിൽ ഉറൂജി സിദ്ഖു വഫാ അഹ്ലഹു കിഫായത്തുൽ അവാം. ആദ്യത്തെ ഇസ്ലാമിന്റെ മെമ്പർ ആണല്ലോ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്. റളിയല്ലാഹുവിന്റെ മഹാനവരുകൾ കൂടെയുണ്ടല്ലോ, അത് എന്റെ ഉപ്പയാണ്, അത് എന്റെ പിതാവാണ്. അവരെ കൂടെ കിടക്കാൻ, ഭർത്താവിന്റെ കൂടെ കിടക്കാൻ, പിതാവിന്റെ കൂടെ കിടക്കാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ
ഉമർ ചോദിച്ചാൽ പിന്നെ എനിക്ക് വേണ്ട. കാരണം എന്താണെന്നറിയോ? എന്റെ ഉപ്പാന്റെ പ്രിയപ്പെട്ട ശിഷ്യനാ, എന്റെ ഉപ്പാന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാ, എന്റെ ഭർത്താവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാ. അതുകൊണ്ട് എന്റെ സ്ഥലം കൂടി ഉമറിന് ഞാൻ കൊടുക്കുകയാണ്. ആ സ്ഥലം ഐസാബി റളിയല്ലാഹു അൻഹു ഉമറുബ്നുൽ ഖത്താബ് തങ്ങൾക്ക് കൊടുത്തില്ലേ? എല്ലാരും കൊതിച്ചതാ, എല്ലാരും കൊതിച്ചതാ. മദീനത്തെ പള്ളിയുടെ ഉള്ളിൽ വേറെ ഒരു ഖബർ ഉണ്ട് എന്ന് മുഅജ്ജമുൽ ബുൽദാനിൽ കാണാം. മദീനത്തെ പള്ളിയുടെ ഉള്ളിൽ ഈ മൂന്ന് ഖബറല്ലാതെ വേറെ ഒരു ഖബറുണ്ട്. ചരിത്രകാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു അതാരുടെ ഖബറാണെന്നറിയോ? നേരെ പിന്നിലൂടെ എങ്ങോട്ട് പോകുമ്പോ ഇപ്പോഴും അവിടെ നോക്കിയാൽ കാണാം ആ ഖബർ. അതാരുടെ ഖബറാ? മുഅജ്ജമുൽ ബുൽദാനിൽ കാണാം, ചരിത്രം പറയുന്ന കിതാബുകളിൽ കാണാം. ആരുടെ ഖബറാണ്? ഖാലിബു ശുജാ, ഖാലിബു ശുജാ വകാന വസീറൻ മിനൽ ഉസറാ. ഇൻഷാല്ലാ മഹാനവരുകൾ വകാന വസീറൻ മിനൽ ഉസറായി. ഞാനിങ്ങനെ 11 മണിക്കാണ് എനിക്ക് ട്രെയിൻ എന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും നിർത്തുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ്. ദിവസവും പരിപാടിയാണ്, വെന്നിയൂരെത്തി. അപ്പൊ ഇൻഷാല്ലാ ബാക്കി കാര്യം ഇൻഷാല്ലാ പറയും. ഇൻഷാല്ലാ ഞാൻ എന്റെ സംസാരം നിർത്താണ്. ഹബീബാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാലി അബു ശുജാഅ് തങ്ങൾ വലിയ മഹാനാണ്. മഹാനവരുകൾ മദീനത്തെ പള്ളിയിലാണ് ഖബറുള്ളത് എന്ന് ഒരഭിപ്രായമാണ്. മറ്റൊരു അഭിപ്രായം തൊട്ടടുത്ത് ജന്നത്തുൽ ബഖിയിലാണെന്ന് വേറൊരു അഭിപ്രായം. മഹാനവരുകൾക്ക് അവിടെ ഖബർ കിട്ടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ, മഹാനവരുകൾ മന്ത്രിയായിരുന്നുവെങ്കിലും അതെല്ലാം ഒഴിവാക്കി മദീനത്തെ പള്ളിയിൽ വന്ന് അവിടുന്ന് എനിക്ക് ഹബീബാടെ തങ്ങൾക്ക് ഹിദ്മത്തെടുക്കാൻ അവസരം കിട്ടണം എന്ന് പറഞ്ഞപ്പോ, ഹബീബാടെ തങ്ങളെ റൗളാ ഷെരീഫിന്റെ പൊടിപടലങ്ങളൊക്കെ വൃത്തിയാക്കാനുള്ള അവസരം കിട്ടി. ആ വൃത്തിയാക്കാനുള്ള അവസരം കിട്ടിയപ്പോ ചൂരൽ മാച്ചിൽ, ഇവിടെ എന്താ പറയാ, ചൂര് ആ അതുകൊണ്ട് വൃത്തിയാക്കുന്നത് സൂല്ലതബാണ്, അദബിനെതിരാണ് എന്ന് മനസ്സിലാക്കിയപ്പോ വക്കാന സ്വാഹിബ അല്ലിഹ്യ, വലിയ വലിയ താടി രോമങ്ങളുള്ള ആളായിരുന്നു. മഹാനവരുകൾ ഇരുന്നിട്ട് ആ താടി രോമങ്ങളെ കൊണ്ട് മദീനയുടെ റൗളാ ഷെരീഫിലെ പൊടിപടലങ്ങൾ വൃത്തിയാക്കി എന്ന് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് മഹാനവരുകൾക്ക് അവിടെ കിടക്കാൻ അവസരം കിട്ടിയെന്ന്. അള്ളാഹുവേ നമുക്ക് ആ ഹബീബാടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ഖ് വർദ്ധിപ്പിക്കാനും മഹദ്ബത്ത് വർദ്ധിപ്പിക്കാനും ഇതുവരെ പറഞ്ഞത് നീ കാരണമാക്കണേ അല്ലാഹ്. ഈ സദസ്സ് കബൂൽ ചെയ്യണേ അല്ലാഹ്, ഈ സദസ് സ്വീകരിക്കണേ അല്ലാ. ഈ മുഅ്മിനീങ്ങളെ മനസ്സാന്തരങ്ങളിലുള്ള എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ, വിഷമങ്ങളെ മാറ്റണേ അല്ലാ, കടങ്ങളെ വീട്ടണേ അല്ലാ, ദാരിദ്ര്യമില്ലാതെയാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങൾ തന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. വരാൻ പോകുന്ന റബീഉൽ അവ്വൽ മാസത്തെ നല്ലവണ്ണം സ്വാഗതം ചെയ്യാൻ നമുക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തി, ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കലാകാമെന്ന് വാക്ക് തന്ന് ഞാൻ എൻ്റെ സംസാരം അങ്ങ് നിർത്തുന്നു. KMIC ആണോ, ഓൺലൈൻ ഏതാണ്? KMIC കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ നമ്മുടെ ഈ പരിപാടികൾ ലൈവായി പ്രവാസികൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപാട് വിഷമങ്ങളുള്ളവരാണ് പ്രവാസികൾ. അല്ലാഹുവേ ഈ പരിസരത്തുകാരും അല്ലാത്തവരുമുണ്ട്, സർവ്വ പ്രയാസങ്ങളും നീ സലാമത്താക്കണേ റഹ്മാനെ എന്ന് ദുആക് ചെയ്ത് നിങ്ങളെല്ലാം ദുആക് ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുന്നു. ആഖിറ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.